സ്വാഗതം ആശംസിച്ച സത്യസന്ധൻ കെ വർഗീസ് കൺവീനർ കേരള രാഷ്ട്രീയ കോൺഗ്രസ് അധ്യക്ഷ പ്രസംഗം നടത്തിയ പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് ഇതിന്റെ മോഡറേറ്റർ ആയിട്ട് എന്നെ നടത്തിയിരിക്കുന്ന ശ്രീ ഡയസ് ഇക്കുള അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി. പിന്നെ മറ്റിവിടെ വന്ന ഇവേദിയിലുള്ള പ്രശസ്തരായ ഡോക്ടർ ആർ പി രാജ, പ്രൊഫസർ സോമവർമ്മ രാജ, പ്രൊഫസർ രാജ ശ്രീകുമാർ വർമ്മ, പ്രൊഫസർ സുരേന്ദ്രനാഥ് വർമ്മ, ശ്രീമതി ഉമാ മഹേശ്വരി, ശ്രീ പ്രതാപ് കഴുക്കേമഠ, പ്രൊഫസർ കേശവൻ നമ്പൂതിരി, മറ്റ് വിദ്യാർത്ഥിനികളായ സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, സഹൃദയരെ, ഇന്നത്തെ വിഷയം എന്നോട് ശ്രീമാൻ ഡയസ് അടിക്കുഴ ലൈബ്രറിയും കൂടെ ആണല്ലോ അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ പരിചയമാണ് ആവശ്യപ്പെട്ടിരുന്നത്. കേരള ചരിത്രത്തിന്റെ നാൾവഴികൾ എന്ന് കൂടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അത് പല തിരക്കും വന്നതുകൊണ്ട് കുറെ ദിവസങ്ങൾ കിട്ടിയിട്ടും എനിക്കതിൽ മുഴുവൻ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ഭാഗം ഒന്നര പേജുകൾ ഞാൻ എഴുതി, ഒന്നര പേജ് ഇത്രയോ, ബാക്കി ഞാൻ കുറെ കുറിപ്പുകൾ ഉണ്ടായി. കാരണം ഇത്തരമൊരു സദസ്സിൽ ഇത്രയും ഗൗരവത്തോടുകൂടെ ചരിത്രം ഗൗരവത്തോടുകൂടി ചരിത്രം ചരിത്ര സെമിനാർ സംവിധാനം ചെയ്തിരിക്കും. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് അർത്ഥമില്ല. അനുശീലം എനിക്കില്ല. ഞാനൊരു 50-60 വർഷങ്ങളായി ചരിത്ര പഠനം നടത്തുന്ന ഒരാളാണ്. ഇന്നൊരു വിദ്യാർത്ഥിയാണ്, ഗവേഷകനാണ്, അധ്യാപകനുമാണ്. എനിക്ക് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം, അല്ല എന്റെ പൊതുവെയുള്ള സ്ഥിതി പറഞ്ഞാൽ ഇന്ത്യ ചരിത്രകാരന്മാർക്കിടയിൽ കുറെയൊക്കെ ഒറ്റപ്പെട്ട ഒരാളാണ്. എഴുതും വലുതും ഉള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പരസ്പര സംഘർഷങ്ങളിൽ ഒന്നിനോടും ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പലതിലും നല്ല അംശങ്ങളുണ്ട്, ദൗർബല്യങ്ങളുമുണ്ട്. അപ്പോ അത് ഓരോ പ്രശ്നത്തെയും സമീപിക്കുമ്പോൾ ഞാൻ അതിലേക്ക് സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. ചരിത്രകാരന് ആദ്യം വേണ്ട ഒരു ഗുണം എനിക്ക് തോന്നുന്നത്, എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, സത്യസന്ധതയാണ്. രണ്ടാമത് ധീരതയാണ്. ഇത് രണ്ടും കൈമോശം വന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ കൂടെ കൂടിയിരുന്നില്ലെങ്കിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം എന്റെ വിദ്യാർത്ഥികൾ തന്നെ അവർക്ക് മനസ്സുണ്ടായിട്ടും അല്ലാതെയും ചിലപ്പോ ഇടതുപക്ഷക്കാരുടെ കൂടെ ചിലപ്പോ വലതുപക്ഷക്കാരുടെ കൂടെയൊക്കെ കൂടെ വന്നിട്ടുണ്ട്, എന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്നെ വിമർശിക്കുന്നതിലെനിക്ക് അത് പറഞ്ഞു, എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ വിദ്യാർത്ഥികൾ. അതിലെനിക്ക് പരിഭവമില്ല, കാരണം അത് പലപ്പോഴും അവർക്ക് സ്ഥാന കയറ്റങ്ങൾക്ക് ഉദ്യോഗങ്ങളിലെത്തിക്ക് ഒക്കെ വലിയ സഹായമായി, നല്ലൊരു കാര്യമുണ്ട്. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് പരിഭവമില്ല. പക്ഷെ എന്റെ ഒരു നിരീക്ഷണം, നമുക്ക് സർവകലാശാലകളില്ല, സർവകലാശാല ബോർഡ് വെച്ചിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ പൊതുവെ പറഞ്ഞാൽ സർവകലാശാല എന്ന് പറയുന്നത് അതാത് സ്ഥലത്തെ ഭരണാധികാരികളും ഭരണകക്ഷികളും അവരുടെ നേതാക്കന്മാരും പത്രക്കാരും അവരൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താന്ന് വെച്ചാൽ ഗവൺമെന്റ് സർക്കാർ സ്ഥാപനങ്ങളാണ്, പരീക്ഷാ കേന്ദ്രങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് പിന്നെ അത്ഭുതപ്പെട്ടത്
കേരളത്തിന് പുറത്ത് കടന്നിട്ട് ലണ്ടൻ സർവകലാശാലയിൽ കൊല്ലം സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ് കോമൺവെൽത്ത് അക്കാഡമിക് സ്റ്റാഫ് ഫെലോ ആയി പ്രവർത്തിക്കാൻ എൻ്റെ പി എച്ച് ഡി പ്രബന്ധത്തിൻ്റെ പരീക്ഷകനും കൂടെ ആയിരുന്ന പ്രൊഫസർ എ എൽ ബാഷ അദ്ദേഹം വളരെ സുപ്രസിദ്ധനാണ്, ലോകപ്രസിദ്ധനാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ക്ഷണിച്ചതനുസരിച്ച് ഞാനവിടെ പോയി. അപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള സർവകലാശാലകളും കോളേജുകളും ഒക്കെ സർവകലാശാല എന്ന പേര് അറിയിക്കുന്നില്ല, പരീക്ഷാ കേന്ദ്രങ്ങളാണ്. അവിടെ ഞാൻ ഒരു കൊല്ലം ജോലി ചെയ്തിട്ടും ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടില്ല. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു ഒരു വകുത്തപ്പെട്ട ഒരു ജീവി അവിടെ ഇല്ല, എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ അവരുടെ അവരുടെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഗ്രേഡ് ചെയ്യുന്നു. പരസ്യം സീക്രസി ഓഫ് എക്സാമിനേഷൻ എന്ന നിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അതിന് ശേഷമുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒക്കെ നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയതാണ്. അവരുടെ രാജ്യത്തൊന്നും അതില്ല. അവിടെ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലൊക്കെ ചില സെമിനാറുകൾക്കും പല പരിപാടികൾക്കും ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ പാരീസിലും പിന്നെ ലീഡനിലും അമേരിക്കൻ സർവകലാശാലകളിലും യൂറോപ്യൻ സർവകലാശാലകളിലും പലയിടത്തും എനിക്ക് പോകാനിട വന്നിട്ടുണ്ട്. ജപ്പാനിലെ ടോക്കിയോ സർവകലാശാലയിൽ, പഴയ സോവിയറ്റ് യൂണിയനിലെ മോസ്കോവും ലെനിൻഗ്രാഡ് സർവകലാശാലകളിലുമൊക്കെ അല്പാൽപ്പം അവരുടെ ക്ഷണം അനുസരിച്ച് പോയി പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും ഇതില്ല, ഈ പരീക്ഷയുടെ രഹസ്യാത്മകതയില്ല, എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ സെക്ടർ ഇല്ല, എക്സ്റ്റേണൽ വാല്യുവേഷൻ ഇല്ല, പരീക്ഷ കടലാസിൻ്റെ രഹസ്യവും ഇല്ല. അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചില ചോദ്യങ്ങൾ മുൻകൂട്ടി കൊടുക്കുന്നു, ചില പുസ്തകം നോക്കി എഴുതാൻ അനുവദിക്കുന്നു, പിന്നെ അസൈൻമെൻറ്റ്സ് കൊടുത്തിട്ട് അത് വാല്യൂ ചെയ്യുന്നു, ആ കടലാസുകളൊക്കെ തിരിച്ചു കൊടുക്കുന്നു. വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗവേഷകൻ അയാൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ അടക്കം അധ്യാപകനെ സമീപിച്ച സാർ, എൻ്റെ സാറിനല്ല മിസ്റ്റർ, എൻ്റെ ഈ പ്രബന്ധത്തിലുള്ള ഇന്ന ഭാഗം താങ്കളുടെ ഇവാലുവേഷൻ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. അധ്യാപകനെ അത് പരിശോധിക്കുന്നു, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താം എന്ന് ഞാൻ പറയുന്നു. അത്രയേ ഉള്ളൂ, ഗ്രേഡ് മൊത്തം മാറ്റാം. ഇനി അത് രണ്ടുപേരും കൂടെ ആയിട്ട് യോജിച്ചില്ലെങ്കിൽ അവർ ഒരു ഫാക്കൽറ്റി കൗൺസിൽ മീറ്റ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരുടെയും വാദങ്ങളും ചിന്താഗതികളും ശ്രദ്ധിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഡിഗ്രികൾക്കും നമ്മുടെ നാട്ടിലുള്ള മാനേജറും വാല്യൂ ഞാൻ കിഴക്കോ പടിഞ്ഞാറോ ഉള്ള സർവകലാശാലകളിൽ കണ്ടില്ല. ഈ അവസ്ഥയിൽ നമ്മളാണെങ്കിൽ കേരള ചരിത്രം പ്രത്യേകിച്ചും, ചരിത്രം പൊതുവേ കേരള ചരിത്രം പ്രത്യേകിച്ചും ഇനിയുണ്ടാകാനിരിക്കുന്നത് അടുത്ത കാലത്ത് 1970 മാത്രമാണ് കേരള സർവകലാശാലയിൽ അന്നൊരു സർവകലാശാല ഉണ്ടായിരുന്നുള്ളൂ. കാലിക്കറ്റിലൊരു സർവകലാശാല തുടങ്ങി കൊച്ചിയിലും 68. അപ്പോൾ അതുവരെ കേരള സർവകലാശാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചരിത്രം നിഷേധിക്കപ്പെട്ടൊരു വിഷയം, ചരിത്രത്തിൽ ഒരു പഠന ഗവേഷണ വിഭാഗം പാടില്ല എന്ന് നിർബന്ധമുള്ള ഭരണാധികാരികളും വിദ്യാഭ്യാസ മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് 70 മാത്രമാണ് ആദ്യം തുടങ്ങിയത്. ആ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്, കൂടുതലൊന്നും വളർന്നിട്ടുമില്ല. കാലിക്കറ്റിലാകാം എന്ന് കരുതിയ ഒരു സംബന്ധിച്ചുകൊണ്ട് 68 തുടങ്ങി. ഞങ്ങളുടെ ചില അധ്യാപകരൊക്കെ ശ്രമിച്ചു, പിന്നെ സിൻഡിക്കേറ്റുകളുടെയും വിദ്യാഭ്യാസ വകുപ്പുകളുടെയും എതിർപ്പുകളും അവരുണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളുമൊക്കെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരുമായിട്ട് ഞങ്ങൾ ചിലതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ കേരള സമൂഹത്തിൽ ചരിത്രം എന്നൊരു വിഷയമില്ല. ഞാൻ ഈ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സർവവിജ്ഞാന കോശത്തിൻ്റെ ഒരു വാളിൽ അത് മറ്റന്നാൾ നമുക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എൻ്റെ മുൻകൂട്ടി ഒരു കോപ്പി എനിക്ക് തന്നു.
അതിൽ കേരള ചരിത്രം കാ എന്നാണ് പറയുന്നത്. കേരള ചരിത്രമുണ്ട്, കേരളമുണ്ട്, കേരള ചരിത്രം. ഒരൊറ്റ ചരിത്രകാരൻ്റെ പേരും പത്തൊൻപത് അഞ്ഞൂറോ ആയിരം പേജുണ്ട്, അതിലില്ല. ഒരൊറ്റ ചരിത്ര കൃതിയും അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ചരിത്രത്തെ പറ്റിയിട്ട് അറുപതോ അറുന്നൂറോ പേജുകളുണ്ട്. എല്ലാം കെട്ടുകഥകളാണ്. എവിടെ നിന്ന് കിട്ടി? ഒരു വിജ്ഞാനകോശം എന്ന് പറയുമ്പോൾ ഡിക്ഷണറി ആണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ആധാര വസ്തുതകൾ എന്തൊക്കെയാണെങ്കിലും ചെറിയ സൂചികളുണ്ടാവും, ഗ്രന്ഥ സൂചിയും പദസൂചിയും അതൊന്നുമില്ല. അതാണ് നമ്മുടെ വിജ്ഞാനകോശം. എത്രയോ വർഷങ്ങളായി കോടിക്കണക്ക് പണം ചെലവ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചരിത്ര സംബന്ധിയായ പല പ്രവർത്തനങ്ങളും ഉള്ളത്. ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി ഉണ്ട്, അതിൽ ഒരൊക്കെ ആർക്കിയോളജിസ്റ്റും ഇല്ലാത്തത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇല്ല, തലപ്പുറത്ത് മുതൽ താഴെ വരെ നോക്കിയാൽ പരിചയിച്ച് വന്നുകൊണ്ട് ആളുകൾ താഴെ കടകളിൽ ക്ലറിക്കൽ പോസ്റ്റിലിട്ടെന്നല്ലാതെ പത്തോ നൂറോ ഉദ്യോഗസ്ഥന്മാർ വലിയ ശമ്പളം വാങ്ങുന്ന ഒന്നും ചെയ്യാറില്ല. ചെയ്യാറുള്ളവർക്ക് ചരിത്രം നശിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റു വല്ലപ്പോഴും പറ്റിയല്ല, അല്ലെങ്കിൽ അവർ മറ്റു പലതും ചെയ്യും. ഈ വിഷയമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല, ഒരു താല്പര്യവുമില്ല. ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിയംസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പത്ത് പതിനൊന്നിട്ട് മ്യൂസിയങ്ങൾ എവിടെയുണ്ട്? പക്ഷെ ഞാൻ ലോകത്തിലെ പല മ്യൂസിയങ്ങളും കണ്ടിട്ടുള്ളതാണ്. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെയുള്ള മ്യൂസിയങ്ങൾ, ബാസിലിലോ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ശാരീരിക ഒരു മ്യൂസിയമില്ല. പല മ്യൂസിയങ്ങളിലും എന്താണുള്ളതെന്ന് അതിൻ്റെ സൂക്ഷിപ്പുകാർക്ക് അറിഞ്ഞു തെറ്റി ലേബലുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ എന്റെ സുഹൃത്ത് രാജേന്ദ്രൻ, ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഹിൽ പാലസിലെ സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ്, അവിടെ അടുത്തൊരു മ്യൂസിയം ഉണ്ട് അതേ ക്യാമ്പസിൽ. അവിടെ പോയി നോക്കിയപ്പോഴും കണ്ട് പഴയൊരു ഒരു ഇൻസ്ക്രിപ്ഷൻ നാലെണ്ണം ഉണ്ട്, എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഞാൻ നോക്കിയിട്ടുള്ള പലയിടത്തും തെറ്റായ ലേബലുകൾ, ഗൈഡുകളായിട്ടുള്ള ആളുകൾ ഗൈഡ് എന്താണെന്ന് അറിയാത്ത ആളുകൾ, ഇതൊക്കെ ബ്രിട്ടീഷ് ലൈബ്രറി ബ്രിട്ടീഷ് മ്യൂസിയത്തിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണ്. അവിടെ പോയിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് നാട്ടില്, പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല. മന്ത്രിമാരും സെക്രട്ടറിമാരും കൃത്യങ്ങളൊക്കെ നിറയിരുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, കമ്മീഷൻ വാങ്ങിക്കുന്നു, കൈക്കൂലി വാങ്ങിക്കുന്നു എന്നല്ലാതെ ഈ വിഷയങ്ങളൊന്നും കേരളത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എങ്കിലും തെറ്റയും തെറ്റയുമായിട്ട് ആളുകൾ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ കട്ടിയോടുകൂടി ജിജ്ഞാസയോടുകൂടി ആജീവനാന്തം പ്രവർത്തിച്ചിട്ടുള്ള കുറേ പേര്. അത് ബ്രിട്ടീഷ് ആംഗലവിദ്യാഭ്യാസം തുടങ്ങിയ ശേഷമാണ് കൂടുതലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. അവര് കേരളത്തിൻ്റെ ചരിത്രം ഉണ്ടാവണ്ടേ, അതെന്തായിരിക്കും എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയും കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രോത്സാഹനമൊന്നും കിട്ടിയിട്ടില്ല. പൊതുജനങ്ങളുടെ മനസ്സിൽ അവരുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ മദ്രാസ് സർവകലാശാലയിൽ നിന്ന്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജാണ് ഏറ്റവും നല്ല കോളേജുകളിലൊന്നാണ്, ചരിത്രത്തിൽ ഐശ്വര്യ വിഷയമായിട്ട് എടുത്തു ക്ലാസ്സും രണ്ടും കിട്ടി. എങ്കിലും അവിടെ അന്ന് എനിക്ക് ഗവേഷണം ചെയ്യണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു, അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ സ്ഥിതിക്ക് അത് ഒരു ജാതിക്കാരുടെ പ്രത്യേക മോണോപ്പൊളി, അല്ലെങ്കിൽ അയ്യങ്കാർ അല്ലെങ്കിൽ അയ്യരാവണം, അല്ലാത്തവൻ അവിടെ രജിസ്റ്റർ ചെയ്താൽ അവനെ പരിഹസിച്ച് സൂക്ഷിച്ചു ആജീവനാന്ത വൈരാഗ്യം ചരിത്രപ്പെടുത്തുമെന്ന് തീർക്കും. ഞാൻ ഉദാഹരണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് മെനക്കെട്ടില്ല, പിന്നീട് തുടങ്ങി. അപ്പൊ ഞാൻ തുടങ്ങിയത് അറുപതിലാണ്. അപ്പോഴും കേരളശാലയിലെ അങ്ങനെ വിഭാഗമില്ല. എങ്കിലും യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷണറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ട് എന്നോട് എനിക്ക് ഇഷ്ടം പോലെ ഗവേഷണം ചെയ്യാനുള്ള അനുവാദം അത് ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഞാൻ കണ്ട കാഴ്ച, നമ്മുടെ കേരള ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള ആളുകൾ അധികം സാഹിത്യകാരന്മാരാണ്, വക്കീൽമാരും പത്രപ്രവർത്തകന്മാരും അധ്യാപകരും കഥയെഴുത്തുകാരും അങ്ങനെ കുറേ പേരുണ്ട്. അവർക്ക് ഈ ചരിത്രത്തിലെ പലതും ചെയ്തിട്ടുണ്ട്, സ്തുത്യർഹമായ പലതും ചെയ്തിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ മൂന്നോ നാലോ നൂറ്റാണ്ടുകളിലായി
പാശ്ചാത്യ സർവകലാശാലകളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും പൊതുവെ വളർന്ന ചരിത്ര പദ്ധതി ഹിസ്റ്റോറിക്കൽ മെഥഡ് അതുമായിട്ടൊരു പരിചയമില്ലാത്ത ആളാണ്. അവർ കുറ്റമല്ല, അതിനൊന്നുമില്ല. അത് കാരണം ഇപ്പോഴും സ്ഥിതി നമ്മുടെ നേരത്തെ ഞാൻ അതിൽ സംസാരിച്ചു, ഞാനത് പറയട്ടെ, സ്ഥിതി മോശമാണ് എന്നാ കേരളചരിത്രത്തെ പറ്റി നിർദ്ദേശിച്ചു. പക്ഷെ ഒന്നോ രണ്ടോ തലമുറകൾ കഴിയുമ്പോഴും ഇന്നത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ആ പ്രായമൊക്കെ വന്ന് കഴിഞ്ഞ് ഗവേഷണ പരീക്ഷണാദികളിലും കെട്ടപ്പെടുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിനും ഒരു മിഴിവുണ്ടായേക്കാം എന്ന് ഞാൻ ആശിക്കുകയാണ്, പ്രതീക്ഷിക്കാം. എനിക്ക് നിരാശയൊന്നുമില്ല. എന്നെക്കാൾ എത്രയോ വലിയ ആളുകൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട് നിരാശരായി മരണമടഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ചരിത്രം രചിക്കണം എന്നാണ് വാശിയോട് കൂടിയിട്ട് പിന്നെ തനിക്ക് കിട്ടാമായിരുന്ന വലിയൊരു ഉദ്യോഗം പരിശ്രമിച്ച് നിയമബിരുദം നേടി അജീവനാന്തം പരിശ്രമിച്ച ഒരാളുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ഒരു പക്ഷേ ചില ചരിത്ര വിദ്യാർത്ഥികളെങ്കിൽ കേട്ടിരിക്കാം. കെ പി പത്മനാഭൻ എന്ന് അദ്ദേഹത്തിൻ്റെതായിട്ട് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് ഇംഗ്ലീഷിൽ നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് എഴുതാവുന്ന ഒരാളാണ്. ഒരു പുസ്തകമുണ്ട് ഹിസ്റ്ററി ഓഫ് കേരള, നാല് വാല്യങ്ങളായിട്ട് പണ്ടേ പ്രസിദ്ധീകരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവ അവസാനം വരെയുള്ള പരിശ്രമ ഫലങ്ങളുണ്ട്, കുറെ അധ്വാനിച്ചിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കേരളത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് അദ്ദേഹം സമാഹരിച്ച നോട്ടുകളും അദ്ദേഹം അതിനെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി ബുദ്ധിയുണ്ടായിരുന്നു മറ്റു പലരെക്കാളും. അതുകൊണ്ട് അദ്ദേഹം അതിന് നോട്ട്സ് ഓൺ ദ ലെറ്റേഴ്സ് ഓഫ് വിഷ് ഓൺ ഹിസ്റ്ററി ഓഫ് കേരള എന്നാണ് പേരിട്ടത്. വിഷ പറഞ്ഞതിന് പാതിരി ഇവിടെ കൊല്ലത്തുണ്ടായിരുന്നു, പന്നേഴ് പത്ത് നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന പാതിരിമാരുടെ കൂട്ടത്തിലൊരാളാണ്, ഡച്ചുകാരനാണ്. അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലണ്ടും പിന്നെ ഹോളണ്ടും പരിചയമൊക്കെ നമ്മളവരെയൊക്കെ സാമ്രാജ്യവാദികളായിട്ട് പിന്നെ ചൂഷകന്മാരും മർദ്ദകന്മാരുമായിട്ട് കാണാറുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അവർക്ക് പലതരത്തിൽ നമ്മളെക്കാൾ എത്രയോ ഉയർന്ന വിദ്യാഭ്യാസ സംസ്കാര ഗവേഷണ പിന്നെ പരിചയം നിലവാരം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ നോക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ചില പാതിരിമാർ മറ്റു ചില സഞ്ചാരികൾ പലതും കേരളത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ വിഷുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ആ ലെറ്റേഴ്സ് എടുത്തുകൊണ്ട് ആ കത്തുകളിൽ കേരളത്തിന്റെ ഭൂതകാലത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് കോട്ടയം എന്ന് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വടക്കൻപൂർ അല്ലെങ്കിൽ തെക്കൂർ എന്നൊരായ അവസ്ഥ എവിടെ നിന്നെങ്കിലും ഇറക്കി ഇട്ടുള്ള കുറെ നോട്ടുകൾ അദ്ദേഹം ഉണ്ടായിരുന്നു, അത് ആ തലവാചകത്തിലേക്ക് കൊടുക്കും. അതിനൊരു അകാരാദി ക്രമമില്ല, ചരിത്രത്തിൽ നാം പ്രതീക്ഷിക്കുന്ന കാലക്രമമില്ല. അദ്ദേഹം അങ്ങനെ നിരാശനായിട്ട് എനിക്ക് സാധ്യമല്ല, എന്റെ തലമുറയിൽ ആർക്കും സാധ്യമല്ല, കേരള ചരിത്രത്തിന്റെ സ്രോതസ്സുകൾ ആധാര പ്രമാണങ്ങൾ ഇല്ല, കിട്ടാനില്ല, ഇല്ല എന്നല്ല കിട്ടാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിരാശനായിട്ട് അദ്ദേഹത്തിന് ഒരു നോട്ട് വേണ്ടി കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ടും ശിഷ്യനായിട്ടും ഉണ്ടായിരുന്നു കൃഷ്ണമേനോൻ, ടി കെ കൃഷ്ണമേനോൻ, അദ്ദേഹത്തിന്റെ പത്നി ചേർന്ന് അത് പ്രസിദ്ധീകരിക്കാൻ തീരുന്നു. അദ്ദേഹം ആ ചിന്ത വീലനുസരിച്ച് പ്രസിദ്ധീകരിച്ചു. അപ്പൊ അവര് വിചാരിച്ചു ഈ നോട്ട്സ് എന്ന് പറഞ്ഞ ആർക്കാവട്ടെ അതിന് കുറച്ചും കൂടെ ആകർഷകമായ തലവാചകം കൊടുക്കാം, ഹിസ്റ്ററി ഓഫ് കേരള, അങ്ങനെയാണ് അത് കൊടുത്തത്. അത് പുറത്തു വന്നപ്പോ റോബർട്ട് സിവിൽ എന്ന നല്ലൊരു ചരിത്രപ്പെട്ട ഈ പിന്നെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഒക്കെ ചരിത്രം ആദ്യമായിട്ട് എഴുതിയ ഹോബാർട്ട് നെമ്പാണ്ടേനാണ് സൗത്ത് ഇൻസ്ക്രിപ്ഷൻസ് എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് അദ്ദേഹം തന്നെ കളിയാക്കി ഇതൊരു അൺക്ലാസിഫൈഡ് എൻസൈക്ലോപീഡിയ, അതിന് എൻസൈക്ലോപീഡിയയുടെ ഗുണവുമില്ല, ചരിത്രത്തിന്റെ ഗുണവുമില്ല, ക്രോണോളജി ഇല്ല എന്ന് പരിഹസിക്കേണ്ടായി. ശരിയാണ്, അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ്. ആ ടൈറ്റിലാണ് ആ പരിഹാസം വിളിച്ചു വരുത്തിയത്. മറ്റു പലരും ശ്രമിച്ചിട്ടുണ്ട്, സർദാർ കെ എം പണിക്കർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ വിചാരം അദ്ദേഹത്തിന്റെ അനുഭവത്തിന് കിട്ടിയതായിരിക്കാം.
പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമേ നമുക്ക് ചരിത്ര പ്രമാണങ്ങൾ, വിശ്വസനീയമായ ചരിത്ര പ്രമാണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പുള്ള എന്താ വെച്ചാൽ പലതും ഉണ്ടായിട്ടുണ്ട്, പലതും എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങനെ ചില നിഷ്കൃഷ്ടമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് എഴുതപ്പെട്ടതല്ല. അതുകൊണ്ട് അത് പതിനാറാം, ഞാൻ അങ്ങനെ വിചാരിച്ചു സർദാർ പണിക്കരെ പോലെയുള്ള ഒരു വിദ്യാസമ്പന്നൻ പ്രതിഭാശാലി എന്ന് എഴുതി വെക്കുമ്പോൾ അത് വിശ്വസിക്കാൻ നിർത്തിയുള്ളൂ. പിന്നെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ഞാൻ എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ എന്റെ ഈ മോഹത്തിന് പിന്നെ താങ്ങായിട്ട് എന്നെ ഗവേഷണം കേരള ചരിത്രത്തിൽ ഗവേഷണം ചെയ്യാൻ അനുവദിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിർദ്ദേശിച്ച വിഷയം 15-16 നൂറ്റാണ്ടിലെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതിഗതികൾ എന്നായിരുന്നു തലവാചകം. അങ്ങനെ ചെയ്തെനിക്കെ എന്റെ ഗുരുനാഥന്മാരും എന്റെ ഗുരുസ്ഥാനീയരായ ചില ആളുകളായിട്ടുള്ള കുറച്ച് ആളുകൾ പലരെയും ഞാൻ സമീപിച്ചു. അന്ന് ജീവിച്ചിരിക്കുള്ള മലയാള പണ്ഡിതന്മാർ അതുപോലെ യോഗ്യന്മാരാണ്, അവരവരുടെ മേഖലകൾ ഗോപാലപിള്ള, പരമേശ്വരനാട് പിന്നീടുള്ള മുതലായിട്ടുള്ള വലിയ പണ്ഡിതന്മാർ, അവരൊക്കെ ഞാൻ സമീപിച്ചു. എന്റെ ഒരു ഗുരുനാഥൻ കൂടിയായിരുന്ന എൻ പി കൃഷ്ണവാര്യ ഉണ്ടായിരുന്നു. ഞാൻ കേരള ഓർമ്മ കോളേജിൽ ബി എക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മാതൃഭൂമിയും വീക്കിലി രാഷ്ട്രത്തിന്റെ പത്രാധിപരായി എന്നോട് വലിയ വാത്സല്യം എനിക്ക് പ്രോത്സാഹനം ഒക്കെ തന്നിട്ടുള്ള. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരുപാട് ആളുകൾ കേരള ചരിത്രത്തെ പറ്റി ഇപ്പൊ എഴുതുന്നുണ്ട്, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരള സർവകലാശാലയിൽ മലയാളത്തിൽ മലയാള സാഹിത്യത്തിൽ ഈ ഭാഷകളൊക്കെ ഏറ്റവും ഒരു എം എ ബിരുദത്തിന് പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ കേരള ചരിത്രമായിരിക്കണം എന്നൊരു നിയമം വന്നു. ആ നിയമം പോലും നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതല്ല, മറ്റൊരാൾ ചെയ്തത് കോരിക്കന്മാരൊക്കെ ചെയ്തതായി അനുകരിച്ചു എന്നുള്ളൂ. മദ്രാസ് സർവകലാശാലയിൽ അവരൊരു നിയമം കൊണ്ടുവന്നു, തമിഴ് തമിഴിൻ്റെ എം എ ബിരുദം നേടണമെങ്കിൽ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഒരു പേപ്പർ ചെയ്യണം. പിന്നെ മലയാളത്തിൽ ചെയ്യണമെങ്കിൽ കേരള ചരിത്രം വേണോ അന്ധമായി തീരുമാനിച്ചു. അതിന് ഗ്രന്ഥങ്ങളുണ്ടോ വിദഗ്ധന്മാരുണ്ടോ സമ്പ്രദായങ്ങളുണ്ടോ ഒന്നും ആരംഭിച്ചില്ല. അന്നത്തെ സിൻഡിക്കേറ്റ് ഇന്നത്തെ സിൻഡിക്കേറ്റുകളെ പോലെ തന്നെ തമ്മിൽ രാജാവിന്റെ അല്ലെങ്കിൽ വലിയ സമുദായങ്ങളുടെ കർഷകരുടെ ആളുകളായിരിക്കും. അവരങ്ങനെയാണ് നിയമം പാസ്സാക്കി. അന്ന് യൂണിവേഴ്സിറ്റി കോളേജ്, ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പഴയ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജായിരുന്നുകൊണ്ട് ആ പേര് ബാക്കിയായിരുന്നു. ഗവൺമെന്റ് കോളേജാണ് സാധാരണ നിലയ്ക്ക്. അപ്പോൾ ആ ഗവൺമെന്റ് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ ഓറിയന്റൽ ഡിപ്പാർട്ട്മെന്റില് ഇത് വന്നപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇഷ്ടമില്ല. അപ്പോൾ സാധാരണ എൻ്റെ കോളേജുകളിൽ നമ്മൾക്ക് ചെയ്യാറുള്ള ഒരു പരിപാടിയുണ്ട്, പുതിയ ഒരു വിഷയം പഠിപ്പിക്കേണ്ടി വന്നാൽ ആർക്കൊന്നും അറിയില്ല. സാധാരണ വലിയ വിദഗ്ധന്മാരും വലിയ പ്രൊഫസർമാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഗുരുനാഥന്മാർ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള നോട്ടുകൾ ഡിക്റ്റേറ്റ്, അവരൊക്കെ ഡിക്റ്റേറ്റർമാരാണ്, ഡിക്റ്റേറ്റ് ചെയ്യും കുറച്ചുകളുടെ വാചകങ്ങളും വിദ്യങ്ങളൊക്കെ പറയും. അതിങ്ങനെ തലമുറയായിട്ട് കൈമാറി വരും, ഇതാണ് പതിവ്. പുതിയൊരു വിഷയം വന്നാൽ തങ്ങളിലേക്ക് ഈ ഡിക്റ്റേറ്റ് ചെയ്ത് പരിചയിച്ച വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടെന്തെങ്കിലും ചെയ്യാൻ അവർ തയ്യാറാവില്ല. അപ്പൊ ഏറ്റവും ചെറുപ്പക്കാരനായ പുതിയതായിട്ട് വന്ന ആൾക്കാരെ ഇത് വെച്ച് കിട്ടും. അങ്ങനെ എടംകുളം കുഞ്ഞൻ പിള്ള എന്ന മലയാളം സംസ്കൃതമൊക്കെ പഠിപ്പിച്ചിരുന്ന പഠിച്ചിരുന്ന അദ്ദേഹത്തെ ഭാഗ്യവശാൽ ഈ കുഞ്ഞൻ പിള്ള തെക്കൻ തിരുവിതാംകൂർ നിന്ന് വന്ന ആളാണ്, സംസ്കൃതം നന്നായി പഠിച്ച ആളാണ്, അപ്പം ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും താല്പര്യപൂർവ്വം സ്വയം പഠിച്ച ആളാണ്, മലയാളവും തമിഴും പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ്, സാഹിത്യത്തിൽ അത് എന്ന് വെച്ച് സഹൃദയനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അരസികനാണെന്ന് പറയാം വാസ്തു. അദ്ദേഹം പിന്നെ എടുത്തിരുന്ന മലയാള സാഹിത്യ ക്ലാസ്സുകളിൽ ഇരുന്നിരുന്ന എൻ്റെ സമകാലികന്മാർ വരെ ഓ അദ്ദേഹത്തിൻ്റെ ക്ലാസ് സഹിച്ചുകൂടാ എന്ന് പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വിഷയങ്ങളിലൊക്കെ സാമാന്യ പാണ്ഡിത്യം പ്രയത്നശീലവും ഉണ്ടായിരുന്നു, അദ്ദേഹം തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അങ്ങനെ പത്മനാഭനാണെന്റെ കേരള ചരിത്രം, സർദാർ പണിക്കരുടെ മലബാറിന്റെ പോർച്ചുഗീസ്, മലബാറിന്റെ രാജ് മുതലായ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ പോരായ്മകൾ ഒക്കെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ
അതുവരെ 1950 വരെ ഇന്നും ഒരളവോളം പലരും ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന ആളുകൾ അത് ചെയ്യാറുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് ആധാരങ്ങളും സ്വതൊന്നുമില്ല. പ്രാചീനകാലത്തിനും ഒട്ടുമില്ല, അധികാരത്തിനുമില്ല. ആധുനിക ദിശയിൽ ഈ പാശ്ചാത്യ രീതി വെച്ച് കുറച്ച് പ്രമാണങ്ങളുണ്ടെന്നല്ലാതെ പ്രമാണങ്ങളില്ല. അതിൻ്റെ അഭാവം, അതിൻ്റെ ദാരിദ്ര്യം ഒരു ഒഴികഴിവായിട്ട് നമ്മുടെ ചരിത്രകാരന്മാർ ജാമ്യം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മറിച്ചാണ് സ്ഥിതി. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കേരളത്തോളം വിഭവസമ്പന്നമായ ഒരു വിഭാഗം, ഒരു ഭൂവിഭാഗമില്ല എന്ന് പറയാം. കാരണം ഇവിടെ സിറിയയിൽ നിന്ന് ആളുകൾ വന്നു, പിന്നെ പേഴ്സ്യയിൽ നിന്ന് ആളുകൾ വന്നു, പല മതക്കാർ, പല വിശ്വാസങ്ങളും ആചാരങ്ങളുള്ളവർ, പല ഭാഷകളുള്ളവർ, പിന്നെ അറബികൾ, യൂറോപ്യന്മാർ, പോർച്ചുഗീസ്, ഡച്ച്, എല്ലാവരും വന്നു. എല്ലാവർക്കും അവർ വന്നപ്പോൾ അവർക്ക് ഈ രാജ്യത്ത് താമസം നഷ്ടപ്പെട്ടു. വളരെ മിത ശീതോഷ്ണ കാലാവസ്ഥയാണ്, വെള്ളം ധാരാളം കിട്ടും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വെള്ളം കിട്ടണമെങ്കിൽ ഒരു വലിയ ഏരി വേണം, അല്ലെങ്കിൽ വലിയ ഒരു പുഴ വേണം. അതിൻ്റെ വക്കത്ത് മാത്രമേ ഗ്രാമങ്ങളോ നഗരങ്ങളോ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് തെരു ജീവിതം, സ്ട്രീറ്റ് ലൈഫ്, ഇക്കരിക്കലും അതെ. ഗ്രാമം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിനൊരു പ്രധാന പാത ഉണ്ടാകും. അതിന് രണ്ട് വശത്തുമായിട്ട് വീടുകൾ ഉണ്ടാവും, രണ്ട് വശത്തും ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ ഉണ്ടാവും. ഇതാണ് ഗ്രാമങ്ങളുടെ രൂപം. കേരളത്തിൽ അതില്ല, കേരളത്തിൽ ഗ്രാമങ്ങളേ ഇല്ല. കേരളം മുഴുവൻ ഒരു ഗ്രാമമാണെന്ന് പറയാം, അല്ലെങ്കിൽ മുഴുവൻ ഒരു ചെറിയ നഗരമാണെന്ന് പറയാം. ഈയിടെ മാർഡ് എന്ന് പറയുന്ന ബോംബെയിൽ നിന്നുള്ള ഒരു പ്രസിദ്ധീകരണം, സിറ്റീസ് കേരള എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പോലെ സിറ്റീസ് ഓഫ് വായ് കേരള, അതർവൈസ് സ്മോൾ ടൗൺസ് ഓഫ് കേരള എന്ന് സെക്കൻഡ് ടൈറ്റിൽ. സ്മോൾ ടൗൺസേ ഉള്ളൂ, സിറ്റീസ് ഇല്ലാത്ത. ആകെ കൊച്ചി ഒക്കെ സിറ്റി എന്ന് പറയാം. നമുക്ക് അങ്ങനെ വലിയ സിറ്റികളില്ല, ഗ്രാമങ്ങളില്ല. മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാൽ ഗ്രാമങ്ങൾക്ക് ഒരു ചെറു മതിലുണ്ടാവും, ഭിത്തി ഉണ്ടാവും. അതിനകത്തുള്ളതാണ് ഗ്രാമം. അതിനകത്ത് വെള്ളം കിട്ടണമെങ്കിൽ ആ നദിയിൽ നിന്നോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഏരിയയിൽ നിന്നോ ഒക്കെ കിട്ടുന്ന വെള്ളമാണ്. അത് ചാലുകളിൽ കയറി അധ്വാനിച്ച് അങ്ങനെയൊക്കെ പാടത്ത് കൃഷിയൊക്കെ പറ്റുള്ളൂ. ഇവിടെ അതൊന്നും വേണ്ട. ദൈവം സഹായിച്ച് എവിടെ കുഴിച്ചാലും വെള്ളം കിണറുണ്ടാക്കാൻ കഴിയും. ഈ കിണറുണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. ഓരോ വ്യക്തിക്കും, ഓരോ വ്യക്തിക്കും അവൻ്റെ വീടിനകപ്പുറത്ത് ഒരു കിണർ കുഴിക്കാം. അവിടെ നിന്ന് വെള്ളം തേവി നനച്ച് കൃഷി നടത്താതിൻ്റെ അപ്പുറത്ത് തന്നെ പാടം ഉണ്ടെങ്കിൽ അവിടേക്ക് വെള്ളം എത്തിക്കാം. ഇത് ഇന്ത്യയിൽ എവിടെയില്ല, മറ്റു രാജ്യങ്ങളിലും പലപ്പോഴും ഇല്ല. ഇത് കേരളത്തിൻ്റെ പ്രകൃതിയുടെ ഒരു സവിശേഷത. അതുകൊണ്ടാണ് തൻ്റെ ഇടം എന്നൊരു വാക്ക് ഉണ്ടായത്, തൻ്റെ ഇടം, സ്വന്തമായൊരു ഇടം. ഇത് ഇന്ത്യയിലെങ്ങും ഇല്ല. ഒരു രാജാവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പ്രഭുവിൻ്റെ കീഴിൽ അയാൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ, വെള്ളം എത്തിക്കുന്ന ഏർപ്പാടുകൾ, അതിന് കൂട്ടായ അധ്വാനം. അപ്പൊ അതുകൊണ്ട് ആ പ്രഭുവിനോട് രാജാവിനോട് നാടുവാഴിയോട് വലിയ വണക്കം വിനീതം ആയിട്ടുള്ള നമുക്ക് രാജാക്കന്മാരൊക്കെ ഉണ്ട്. നല്ല രാജാക്കന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്, ചെറിയ രാജാക്കന്മാർ. ഒരു വലിയ രാജ്യം പോലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്തായിട്ട് കേരള ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളുകളൊക്കെ ഒന്നാം ചേര സാമ്രാജ്യം, രണ്ടാം ചേര സാമ്രാജ്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് സാമ്രാജ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് വലിയതായിരിക്കും. പക്ഷെ ആ വാക്കുകൾ നമ്മുടെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ചേരമാൻ പെരുമാൻ എന്ന് പറയുന്ന കൂട്ടരെ, അവരുടെ ചായ പഞ്ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട്. 1500 പ്രമാണങ്ങൾ, സമകാലികമായിട്ടുള്ള കൽപ്പനകളും പ്രമേയങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ചക്രവർത്തി എന്നുള്ള കഥ ഉപയോഗിച്ചിട്ടുണ്ട്, രാജാധിരാജ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അതൊക്കെ മറ്റുള്ളവരെ അനുകരിച്ച് നമ്മുടെ ആളുകൾ ചെയ്തു നോക്കുന്നു. ചെറിയൊരു രാജ്യമാണ് കേരളം. അതിൽ തന്നെ 10-100 ചെറിയ നാട്ടു രാജ്യങ്ങളാണ്, സ്ഥിരമായിട്ട് അതേ ഉള്ളൂ. ഈ കേരള രാജ്യം എന്ന് പറഞ്ഞ ഒന്ന് ആ പേരിൽ ഒന്നുണ്ടായത് 9-ാം നൂറ്റാണ്ട്, ക്രിസ്തു 9-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവുന്ന ആദ്യമായിട്ട്. അപ്പൊ പിന്നെ കേരളം ഉണ്ടായാലല്ലേ കേരള ചരിത്രം ഉണ്ടാവുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൂടാ. ഈ പേരും ഈ രാജ്യവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ചരിത്രവും കേരള ചരിത്രത്തിന്റെ ആമുഖമായിട്ട് പശ്ചാത്തലമായിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്, അങ്ങനെ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ 1-ാം 2-ാം സാമ്രാജ്യം എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല, ചെറിയ നാടുകളാണ്.
തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ നാലുമലയിലൊക്കെ വന്നപ്പോൾ തന്നെ 200 to 200 നാടുകൾ, ചെറിയ നാടുകൾ, ലോകന്മാരും അയൽക്കന്മാരും കിട്ടി. അവരെ കഴിയുന്ന വിധം അവർ പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഫലം ഉണ്ടായെന്ന് പറയാം. ഒന്ന്, ജനങ്ങളുടെ രാജാക്കന്മാർ തമ്മിൽ വലിയ വിടവില്ല, വലിയ ജനങ്ങളാണ് രാജാക്കന്മാർ. അതുകൊണ്ട് ഒരു തരം സമത്വ ബോധം. ഇപ്പൊ ആളുകളെ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ സമത്വ ബോധം ഉണ്ടാക്കിയെന്നുണ്ട്. ഇവിടെ സാക്ഷരതയും സമസ്ത ബോധവും ഒക്കെ ഉണ്ടാക്കുന്ന കുറെ മുമ്പ് തന്നെ ഇതിൻ്റെയൊക്കെ ആരംഭങ്ങൾ കാണാം. ഇപ്പോൾ സാക്ഷരത ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ വാദിമാരൊക്കെ വന്നിട്ടാണ്, അവർ പള്ളിയും പള്ളിക്കൂടും ഒക്കെ പഠിപ്പിച്ചു, അവർക്ക് രാജാക്കന്മാരായിട്ട് പല പല ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അതിന് ജാതി വേണ്ട. ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ജാതി വളരെ ശക്തമായിരുന്നു, ഇവിടെയും ശക്തമായിരുന്നു പല കാര്യങ്ങളിലും. പക്ഷേ ഈ ക്രിസ്തു മതക്കാരൊക്കെ വന്നു, പിന്നെ ഇസ്ലാമിക്കൊക്കെ അടല് വന്നപ്പോൾ അവര് ഈ ജാതി വ്യവസ്ഥയെ മാനിക്കാതെ അക്ഷരാഭ്യാസം പരത്തി. നമ്മളിൽ സാക്ഷരതയുടെ അടിത്തറ ആ 12-ാം നൂറ്റാണ്ട് മുൻപുള്ള ക്രൈസ്തവ, പ്രധാനമായും ക്രൈസ്തവ മത പ്രചരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ നമ്മുടെ ഒരു വ്യക്തി പ്രധാനമായ സമൂഹം ആളുകൾ കുറച്ചുകൂടി ആത്മബോധമുണ്ട്, കുറച്ചുകൂടി തൻ്റെ ഇടമുണ്ട്, കുറച്ചുകൂടി പിന്നെ മറ്റുള്ളവരെ അടിമകളായിട്ട് ജീവിക്കേണ്ട അടിമകളായിട്ട് ജീവിക്കില്ല എന്നുള്ള ബോധമുള്ള കുറെ ആളുകളെങ്കിലുമുണ്ട്. അതൊക്കെ ഉണ്ടായത് ചെറിയ രാജ്യങ്ങളിൽ മാത്രമാണ്. രാജാക്കന്മാരും ജനങ്ങളും ഏതാണ്ട് സമത്വത്തിൽ ജീവിച്ചിരുന്ന ഒരവസ്ഥയില്ല. പക്ഷെ അതിനെ എന്ന് വെച്ച് ജാതി വ്യവസ്ഥയുടെ ക്രൗര്യം ഇവിടെ മറ്റുള്ളിടത്തുള്ള മതി ഇല്ലായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില ഇളവുകൾ അതിലുണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഈ 9-ാം നൂറ്റാണ്ട് മുമ്പ് എന്തുണ്ടായിരുന്നു, ഞാൻ എന്റെ ഈ പ്രബന്ധത്തിന്റെ അവസാനത്തിൽ 10 വിഡ്ഢിത്തങ്ങൾ അല്ലെങ്കിൽ 10 ദൗർബല്യങ്ങൾ തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞു. അതിലൊന്നാണ് കേരളം മൗര്യ ചക്രവർത്തിമാരുടെ കാലം തൊട്ട് തന്നെ ഒരു രാജ്യമായിട്ടുണ്ടായ ആദ്യ ചേരന്മാര്. ചേരൻ എന്ന പേര് കേട്ടാൽ അത് കേരളം മാറുന്നതാണ്. ഈ നമ്മുടെ ഭാഷയിലെ പലപ്പോഴും ച എന്നുള്ളത് വടക്കോട്ട് പോകുമ്പോൾ ഉത്തര കേരളത്തിൽ തന്നെ ചെവി എന്ന് അല്ലെങ്കിൽ ചീര എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഉത്തര കേരളത്തിൽ ചെന്നാൽ ചീരയാവും. കുറച്ചുകൂടെ വടക്ക് പോയാൽ തീർച്ചയായിട്ടും, കന്നഡയിൽ പോയാൽ തീർച്ചയായിട്ടും അങ്ങനെ ആയിട്ടും മാറും. അങ്ങനെ ചേരം കേരം കേരളം ഒക്കെ കേരൾ എന്ന പഴയ പഴന്തമിഴ് വാക്ക് കേരളം എന്ന് സംസ്കൃതക്കാരുടെ മാറ്റി അങ്ങനെ കേരളം. അപ്പൊ ചേരൻ എന്നുള്ള രാജവംശം കേട്ടാൽ, രാജവംശം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കും നമ്മൾ, കാരണം പലപ്പോഴും ഈ ഭാഷയിലെ പദങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അശോക ചക്രവർത്തി വലിയ ഇന്ത്യയിലെ മിക്കവാറും ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള വലിയ മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശാസനങ്ങളിൽ ചക്രവർത്തി എന്നോ മഹാരാജാവ് എന്നൊന്നും കാണുന്നില്ല. രാജ, ലാജ ഇത്രയും കാണുന്നുണ്ട് പരടായിട്ടൊന്നും. എന്നതിനെ മറിച്ച് അടുത്ത കാലം വരെ നമ്മുടെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഒരു 10-24 ബിരുദങ്ങളുണ്ട്, മഹാരാജാവിനായ സംശയ അങ്ങനെ കാണും. അതൊക്കെ എല്ലാ പ്രജകളും പഠിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ശക്തി കുറയും തോറും ആഡംബരം കൂടും, സമ്പത്ത് കുറയും തോറും, സ്വാതന്ത്ര്യം കുറയും തോറും ഒരു തരം മിഥ്യാഭിമാനം കൂടി വരികയും ചെയ്യും. അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് ചേർ എന്ന പേര് കേട്ടപ്പോഴൊക്കെ ചേർ വാസ്തവത്തിന് പ്രമാണങ്ങളെ പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് ചേരന്മാർ എന്നൊരു കൂട്ടർ തമിഴകം എന്ന ഭൂവിഭാഗത്തിൽ, അതായത് തിരുപ്പതി വടക്ക്, തെക്ക് കന്യാകുമാരി, ഇതിനിടയ്ക്കുള്ള രണ്ട് കടലുകൾക്കിടയ്ക്കുള്ള ഭൂവിഭാഗത്തെയാണ് കുറേ കാലത്തേക്ക് തമിഴകം എന്ന് പറഞ്ഞു. ആ തമിഴകത്തെ 3 രാജവംശങ്ങൾ എന്ന് പറയുന്ന പോലെ ഭാഷയിൽ മറ്റു പദങ്ങളില്ലാത്തതുകൊണ്ട് മൂപ്പന്മാർ എന്ന് പറയാൻ നല്ല ചീഫ് എന്ന് പറയാൻ നല്ല, കാരണം അവർക്ക് രാജധാനിയും ഇല്ല, രാജസദസ്സോ സൈന്യം അങ്ങനെയൊന്നുമില്ല, ഒന്നും കുറെ മൂപ്പന്മാരുണ്ടായിരുന്നു. ആ തരം അവരെ മൂവ് അരജന്മാർ. അരജൻ എന്ന വാക്ക് പോലും തമിഴില്
തമിഴിൻ്റെതല്ല, തമിഴ് സംസ്കൃതത്തിൽ നിന്ന് പ്രാകൃതം വഴി കടം വാങ്ങിയ ഒരു വാക്കാണ് രാജ എന്നുള്ളത്. അരജ എന്നായിട്ട് തമിഴ് മാറുന്നു. അപ്പൊ മൂന്നരജന്മാരുന്നു, ചേര, ചോള, പാണ്ഡ്യൻ. ആ മൂന്ന് പിന്നെ ഭരണാധികാരികളും ചീറ്റൻസും നിയമിച്ചിരുന്നത് പശ്ചിമഘട്ടങ്ങൾക്ക് അപ്പുറമാണ്, കിഴക്കുപുറത്താണ്. പടിഞ്ഞാറ് വശത്തൊന്നുമില്ല. എങ്കിലും പശ്ചിമഘട്ടങ്ങൾക്ക് ഇപ്പുറത്ത് സഹ്യാദ്രിയുടെയും അറബിക്കടലിൻ്റെയും ഇടയ്ക്ക് ജീവിക്കുന്ന ഇപ്പോഴത്തെ കേരളം എന്ന് പറയുന്ന ഈ ഭൂവിഭാഗത്തില് നമ്മൾ വിചാരിക്കുന്നത് ചേരമെന്ന് പറഞ്ഞാൽ അത് നമ്മുടേതാണെന്നാണ്. അസുഖത്തെ നമ്മളായിട്ട് വലിയ ബന്ധം കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കേരള ചരിത്രത്തെ പറ്റി എഴുതുന്ന ആളുകൾ അതൊന്നും പഠിക്കില്ല, പഠിക്കാതെ എഴുതാമെന്ന് നമുക്കൊരു കഴിവാണ്, മുളയില്ലാതെ ചാടുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവർ അശോകന്റെ ശാസനങ്ങളോ അശോകന്റെ ഈഡിക്സ് 9, 2, 13 എന്ന് പറയും. അതില് തന്റെ സാമ്രാജ്യത്തിന്റെ തെക്ക് വശത്തുള്ള ഭരണാധികാരികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ 2-3 ഈഡിക്റ്റുകളിൽ. അതില് ചേര ചോളപാണ്ഡ്യന്മാരെ പറയുന്നു. ആ ചേരനെ പറ്റി പറയുന്നത് കേര എന്നാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. കേര കേരപുത്രസ് എന്ന് ഗ്രീക്കുകാർ പറഞ്ഞിരുന്നു. കേരളപുത്ര, കേരളപുത്രോ എന്ന് അശോകൻ ഉപയോഗിച്ചിരുന്നു. അത് നമ്മുടെ കേരളത്തിന്റെ ആളുകളാണെന്നാണ്. അപ്പൊ അശോകൻ പോലും കേരളത്തിലെ രാജാക്കന്മാരെ ഏതൊരു കേരളത്തിൽ രാജാവുണ്ടായിരുന്നു, അതിനെ രാജാക്കന്മാരുമായിട്ട് ഇടപാട് നടത്തിയിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ കേരള ചരിത്ര ഗ്രന്ഥങ്ങളിൽ അടക്കം എഴുതിയേക്കാൻ. അദ്ദേഹത്തിന്റെ കാലത്ത് ഇതൊരു രാജ്യമില്ല, രാജാക്കന്മാരുമില്ല. ഈ ചേരന്മാരെന്ന് പറയുന്ന ഒരു വംശം, ഒരു മൂപ്പന്മാർ ഉണ്ടായിരുന്നത് തൃശ്ശിനാപ്പള്ളി, ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള തൃശ്ശിനാപ്പള്ളിക്കടുത്ത് കരുവൂർ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമമുണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും. അതായിരുന്നു ഈ ചേരന്മാരുടെ സ്ഥലം. അതിനപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് ഉറയൂർ എന്ന് പറയുന്ന സ്ഥലം, കുറച്ച് ചില നാഴികൾക്ക് ഉറയൂർ, അതാണ് ചോളന്മാരുടെ സ്ഥലം, കേന്ദ്രം. അതിനപ്പുറത്ത് കുറെ കൂടെ കിഴക്കോട്ട് നീങ്ങിയാൽ വൈകൈ നദിയുടെ ഭാഗത്ത് മധുര എന്ന് പറയുന്ന സ്ഥലം, അത് പാണ്ഡ്യന്മാരുടെ. ഇങ്ങനെ മൂവരജന്മാരെന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാട്ടിലാണ്. അതുമാതിരി പലതും നമ്മളെ ഭാരതത്തിന്റെ വലിയ ഇതെന്നൊക്കെ പറയുന്ന തക്ഷശില എന്ന് പറഞ്ഞ സർവകലാശാല ഇന്നത്തെ ഭാരതമായിട്ടൊരു ബന്ധമില്ല, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. അതുപോലെ ഇന്നത്തെ കേരളമായിട്ടൊരു ബന്ധമില്ലാത്ത ഈ ചേരന്മാരെ, കേരളത്തിന്റെ രാജാക്കന്മാരെ കരുതി അശോകനെ പോലെയുള്ള രാജാചക്രവർത്തിമാരും രാജാക്കന്മാരൊക്കെയുള്ള പ്രസ്താവനകൾ കേരളത്തിൻ്റെതായിട്ട് അഭിമാനിക്കാറുണ്ട്. അതുപോലെ തന്നെ അശോകൻ്റെ 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് മുൻപ്, അതൊക്കെ കഴിഞ്ഞ് ക്രിസ്തുവിന് ശേഷമുള്ള 1-2 നൂറ്റാണ്ടുകളൊക്കെ ആകുമ്പോഴേക്കും യവനന്മാർ, ഗ്രീക്കുകാര് ഈ ഭാഗത്തേക്ക് വരാൻ തുടങ്ങി. അവരുടെ ഐതിഹ്യപ്രകാരം ഒരുപക്ഷെ ശരിയായിരിക്കാം. പിന്നെ ഇബാലസ് എന്ന് പറയുന്ന ഒരു യവന നാവികനാണ് ഈ അറബിക്കടലിലൂടെ ഇങ്ങോട്ടുള്ള വഴി കണ്ടെത്തിയത്. അറബിക്കടലെന്നുള്ള പേര് അന്നില്ല, അന്ന് എന്താ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. ഹൈന്ദു സമുദ്രത്തിനൊക്കെ പിന്നീട് വന്നു, പിന്നെ അത് അറബിക്കടലായിട്ട് ഈ കാലത്തിന് പേര് മാറി അറബികളുടെ ഉയർച്ചയോടുകൂടി. അപ്പൊ ഈ ഭാഗത്തെ പ്രകൃതി ഒരു പ്രത്യേക സൗജന്യമാണ്, സൗജന്യ യാത്ര. അതായത് ഈജിപ്തിന്റെ വടക്കാറ്റത്ത് നിന്ന് സൊമാലിയ നിന്നാണെങ്കിൽ ഗൾഫിൽ നിന്നോ അറേബ്യയിൽ നിന്നോ പേർഷ്യയിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്വാഭാവിക തുറമുഖത്ത് നിന്ന് ഒരു പായക്കപ്പല് പായ വിദഗ്ധ ചില പ്രത്യേക കാലം നോക്കണം, ചില പ്രത്യേക കാലത്ത് നേരെ കേരളത്തിലെത്തും, ഇന്നത്തെ കേരളത്തിലെത്തും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് കിടന്നിരുന്നത് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളും അറേബ്യയും പേർഷ്യയും ഈജിപ്തും ഒക്കെയാണ്, തമിഴ്നാടല്ല. കാരണം തമിഴ്നാട്ടിലേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ അന്നത്തെ നിലയ്ക്ക് സാഖിയ പർവ്വതങ്ങളും പശ്ചിമഘട്ടങ്ങളും കടന്നു പോകണം, വലിയ കാടുകളും മലകളും ഒക്കെ ഉണ്ട്. ചുരങ്ങളെ കുറവാണ്, ചുരങ്ങളുണ്ട്, പക്ഷെ അതിന് കാട്ടുവഴികളിലൂടെ പ്രധാനമായി പാലക്കാട്ടിൽ ഒരു ചുരം മാത്രമേ ഉള്ളൂ. ഈ മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന സഹ്യ പർവ്വത നിരകളിൽ പശ്ചിമഘട്ടം എന്ന തെറ്റായി പറയുന്നു, നമ്മൾ നമ്മുടെ സംബന്ധിച്ചുള്ളത് പൂർവ്വഘട്ടമാണ്,
മദ്രാസിൽ നിന്ന് നോക്കുമ്പോൾ അത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആ പേര് സായിപ്പ് എടുത്ത പേര് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ പശ്ചിമഘട്ടങ്ങൾക്കിടയിൽ ഒരു സമ നിലവാരത്തിൽ സമതലത്തിലും കൂടെ വരുന്ന ഒരു ചുരം പാലക്കാട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പത്തിരുവ നാഴിക വാഹനങ്ങൾക്ക് വരെ പോകാം. മറ്റൊക്കെ കാട്ടുവഴികളൊക്കെ മലയൊക്കെ കയറി ബുദ്ധിമുട്ടുള്ള വഴികളാണ്. അങ്ങനെ കുറെ എണ്ണമുണ്ട്. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ. അത് കാരണം ആ പശ്ചിമഘട്ടം കടന്ന് പലതും ഇങ്ങോട്ട് വന്നിരുന്നില്ല. ഈ ചേരന്മാര് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പക്ഷെ ആകർഷിച്ചിരിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ മൗര്യന്മാരുടെ പരാമർശം പറഞ്ഞു. അതേപോലെ തന്നെ സംഘകാല കൃതികളുണ്ട്. സംഘകാല കൃതികളിൽ കേരളം അതേമാതിരി സംഘകാല സംസ്കാരത്തിന്റെ വലിയ കേന്ദ്രമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനെ ന്യായീകരിക്കാൻ ഒന്നുമില്ല. നമുക്കങ്ങനെയുള്ളൂ. ചരിത്രം എഴുതാൻ തെളിവുകൾ വേണം എന്നുള്ള ധാരണ നമുക്കില്ല. നമ്മൾ സാഹിത്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. സാഹിത്യകാരന്മാരും മനോഭാവമുള്ളവരാണ്, ഭാവനാശക്തിയുള്ളവരാണ്, കാവ്യ പരിശീലനമുള്ളവരാണ്. അപ്പൊ അവർക്ക് തെളിവൊന്നും വേണ്ടല്ലോ, ഇഷ്ടാനിഷ്ടങ്ങളാണ്. പക്ഷെ നമ്മളിന്ന് ചരിത്രം സാമൂഹ്യ ശാസ്ത്ര വിഷയമായിട്ട് അംഗീകരിക്കുമ്പോൾ അടുത്ത കാലത്ത് അത് യൂറോപ്പിലൊക്കെ ഉള്ളൂ. യൂറോപ്പിന് മുമ്പ് നമ്മളെ മാറ്റി തന്നെ നമ്മളെല്ലാം മോശമായിട്ടായിരുന്നു പലപ്പോഴും. അപ്പോ നമ്മളിത് അംഗീകരിക്കുമ്പോൾ ഈ ഒരു ധാരണ ഇന്നും നമ്മുടെ ചരിത്രം എഴുതുന്നവർക്കില്ല. പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് ചരിത്രം. എന്നല്ല, പലപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ കുത്തിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാല് ഇന്ന ചരിത്രകാരൻ എന്ന് പറയും, ഇന്ന എഴുത്തുകാരൻ ഇന്ന അഭിപ്രായം പറഞ്ഞു, മറ്റേ എഴുത്തുകാരൻ മറ്റേ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ആ എഴുത്തുകാരന് അന്നത്തെ കാലത്ത് എത്രയും പ്രശസ്തിയും പ്രാമുഖ്യവും ഉണ്ടായിരുന്നു വെച്ചാൽ അതനുസരിച്ചാണ് നമ്മളതിനെ വിലയിപ്പിക്കുന്നത്. അയാളുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ അയാൾ എന്തിനെ ആധാരമാക്കി ആ അഭിപ്രായം എഴുതി, അത് ശരിയോ തെറ്റോ എന്ന് യുക്തിയുടെ ഭാഷയിൽ നിരീക്ഷിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര പദ്ധതി നമ്മുടെ ആളുകൾ ഇനി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അതില്ല. ഇപ്പോഴും ആളുകൾ എഴുതുന്നത് ഇങ്ങനെയാണ്, മറ്റാളുകൾ പറഞ്ഞു, ഇയാളിങ്ങനെ പറഞ്ഞു, മറ്റാളിങ്ങനെ പറഞ്ഞു. അതൊക്കെ സ്കൂൾ പ്രബന്ധങ്ങൾ എഴുതുന്ന സമ്പ്രദായമാണ്, കൊട്ടേഷൻസ് ഒക്കെ കൊടുത്ത് എഴുതുന്നത്. അതല്ലാതെ ഒരു കാലഘട്ടത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അന്നുണ്ടായ ആളുടെ കുട്ടികൾ, അന്നുണ്ടായ മന്ദിരങ്ങൾ, കെട്ടിടങ്ങൾ, കോട്ടകൾ, കോവിലകങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ, അതൊക്കെ എന്തായിരുന്നു? അതൊക്കെ അതിന്റെ കാരണം എങ്ങനെ നിർണ്ണയിക്കാം? ഇന്ന് പല വഴികളുമുണ്ട്, ശാസ്ത്രം പല വഴികളും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഖനനം, ആർക്കിയോളജി, ആർക്കിയോളജി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കുറെ കാലമായി. പക്ഷെ ഇന്ന് ആധുനിക ലോകത്തിൽ ആർക്കിയോളജി എന്ന് ഉപയോഗിക്കുന്ന രീതിയിലല്ല ഇന്ത്യയിൽ അടുത്ത കാലം വരെ ഉപയോഗിച്ചിരുന്നത്. ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന കാലത്ത് മാത്രമാണ് യൂറോപ്യൻ സർവകലാശാലകളിലൊക്കെ ആർക്കിയോളജി എന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തില് അർത്ഥം നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് സർ മോർട്ടിമർ വീലർ എന്ന റോമൻ ചരിത്രകാരൻ ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗ്യവശാൽ ഈ വീലറെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ആർക്കിയോളജിക്കൽ സർവേ ബ്രിട്ടീഷുകാരെ നമ്മൾ ഒരുപാട് കുറ്റം പറയുന്നുണ്ടെങ്കിലും അവരെ സ്തുതിക്കണം ഒരു കണക്കിന്. കാരണം കേരളത്തിൻ്റെതായ ചരിത്രമടക്കം ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും വിലപിടിച്ച ഒരുപാട് സംഗതികൾ അവരാണ് സൂക്ഷിച്ചത്, രക്ഷിച്ചത്, സംരക്ഷിച്ചത്, പരസ്യപ്പെടുത്തിയത്. ഇപ്പോൾ അജന്ത നമ്മുടെ ഏറ്റവും വലിയ അഭിമാന സ്ഥലമാണ്, നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് താജ്മഹൽ, എല്ലോറ, പിന്നെ മഹാബലിപുരം എന്ന് പറയുന്ന മാമല്ലപുരം, മാമല്ലപുരം എന്നാണ് എൻ്റെ പേര്. അത് ഒളി തെറ്റിച്ചിട്ടാണ് നമ്മൾ മഹാബലിപുരം എന്ന് പറയാറ്. ഇതൊന്നും നമുക്കറിയാമായി, നമ്മുടെ ആളുകൾക്ക് അറിയാമായിരുന്നില്ല, നമ്മുടെ പണ്ഡിതന്മാർ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ 14th century മുതൽ 14th–15th–16th centuries കേരളത്തിൽ ജീവിച്ച ഗണിതശാസ്ത്രജ്ഞന്മാരെഴുതിയ ഗണിതശാസ്ത്ര പ്രബന്ധങ്ങൾ ഈ അടുത്ത 10–15 കൊല്ലങ്ങൾക്കിടയ്ക്ക് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ അങ്ങനെ ആളുകൾ ജീവിച്ചിരുന്നു ഒരു കാര്യമില്ല. ഒരു ജോർജ് ഗീവർഗീസ് എന്ന് പറയുന്ന ഒരു കോട്ടയത്തുകാരൻ പാശ്ചാത്യ സർവകലാശാലകളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് മദ്രയിലായിരുന്നു. ഈ ക്ഷേത്രവും ഹൈന്ദവ സമൂഹവും ബന്ധങ്ങളും താല്പര്യങ്ങളും അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം സംസ്കൃതം പഠിച്ചു. സംസ്കൃതത്തിലുള്ള ഈ ഗ്രന്ഥങ്ങൾ മാധവാചാര്യൻ്റെ, മാധവൻ, പിന്നെ അക്ഷരപ്രഷാരൻ,
അതായത് നാരായണീയം എഴുതിയ നെക്കത്തൂരിന്റെ ഭാര്യയുടെ നെക്കത്തൂരിന്റെ ഭാര്യയുടെ അമ്മ നീലകണ്ഠ സ്വാമിയാണ് ജ്യേഷ്ഠദേവൻ. അങ്ങനെയൊക്കെ ചില ആളുകൾ അന്നത്തെ യൂറോപ്പിലെ റെനസാൻസ് എന്ന് പറയുന്ന കാലത്തുണ്ടായിരുന്ന ഗണിതശാസ്ത്രത്തെക്കാൾ മുന്നേറിയ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാ, നമ്മളതിന് ശ്രദ്ധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യയിലുണ്ട് അശോകൻ, മൗര്യ സാമ്രാജ്യം, ഇതൊന്നും ഭാരതീയർക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം തുടങ്ങിയ കാലത്ത് താജ്മഹലിനെ പറ്റി ആർക്ക് അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റില്ല. അത് ഈ ചമ്പാൽ വാലിയിലെ ചെമ്പാൽ ആടുകളിലാണ് അത്, കൊള്ളക്കാർ, കൊള്ളക്കാർക്ക് അത് അറിയാമായിരുന്നു. ആ കൊള്ളക്കാരാണ് താജ്മഹൽ ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ അസ്തമയത്തിന് ശേഷം നല്ലൊരു സ്ഥലം ഒന്നാമത്തെ ഒരു ബിൽഡിങ് കണ്ടെത്തിയത്. അതിന് അവർ കണ്ടെത്തിയ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അവരെ അടുത്ത രാജ്യങ്ങളിലും മേവാറിലും മേനട്ടിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൊള്ളയടിച്ചു കൊണ്ടുവന്ന സ്വർണോ രത്നോ ഒക്കെ സൂക്ഷിക്കാൻ നല്ലൊരു സ്ഥലം. കാരണം നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ചെറുപ്പത്തിൽ? അവിടെ ഷാജഹാന്റെയും പത്നിയുടെയും ശവകുടീരങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. അത് മാനി കാണുന്ന ശവകുടീരല്ല, മേലെ കാണുന്ന അതിന്റെ ഇമിറ്റേഷൻ മാത്രമാണ്. അതിന്റെ താഴെ ഒരു ഫോർട്ട് ഉണ്ട്, അണ്ടർഗ്രൗണ്ട്. അവിടെയാണ് യഥാർത്ഥമായ ഷാജഹാന്റെയും പത്നിയുടെയും ശവകുടീരങ്ങളുള്ളത്. അപ്പൊ അങ്ങോട്ട് ഇറങ്ങിച്ചേരുന്നു, നല്ലൊരു സ്ഥലം, കൊള്ള മുതൽ സൂക്ഷിക്കാൻ ഇത്രയും നല്ല സ്ഥലമില്ല. അതുകൊണ്ട് അവരത് കണ്ടുപിടിച്ചു. അവിടെ ഷാജഹാൻ വളരെ പണിപ്പെട്ട് സമ്പാദിച്ചിരുന്ന രത്നങ്ങളൊക്കെ താജ്മഹലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. മാർബിളിൽ ഒന്നാന്തരം രാജസ്ഥാനം കൊണ്ടുവന്നു, അതൊന്നും അതൊക്കെ കൊണ്ടുപോയി. ആ സ്ഥാനത്തൊക്കെ വലിയ തൊടകൾ മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന, നമ്മളെ രാജ്യം സന്ദർശിക്കുന്ന സഞ്ചാരികളെ കാണുന്ന താജ്മഹൽ എന്ന് പറയുന്നത് പകുതി ഷാജഹാൻ ഉണ്ടാക്കിയതാണ്, പകുതി ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഉണ്ടാക്കിയതാണ്. കാരണം വളരെ അലങ്കോലപ്പെട്ട് കിടന്നിരുന്ന മാർബിളുകൾ, നല്ല മാർബിളുകളൊക്കെ പോയിപ്പോയ രത്നക്കല്ലുകളും സ്തംഭങ്ങളൊക്കെ ഇല്ലാതായി ഇപ്പോൾ പൊളിഞ്ഞു കിടന്ന് കെട്ടിടമായിരുന്നു. അടുത്ത കാലം വരെ പിന്നെ വീണ്ടും അങ്ങോട്ട് പോകാൻ തുടങ്ങി സ്വാതന്ത്ര്യത്തിന് ശേഷം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമുക്ക് വളരെ ആക്ഷേപിക്കുന്ന കർഷക പ്രഭുവിന്റെ കാലത്താണ് ഇത് സൂക്ഷിക്കണം തോന്നി കൊള്ളക്കാരെ കുറിച്ചു ആ സ്ഥലം വീണ്ടെടുത്തു. അടുത്ത കാലത്ത് മലയാളിയായ ആർക്കിയോളജിസ്റ്റ് ധൈര്യപൂർവ്വം ആ ഭാഗത്ത് കടന്നിരുന്ന ചമ്പൽക്കാടുകളിൽ പോയിട്ട് അവിടെയുള്ള കൊള്ളക്കാരുടെ പത്രം ശിവക്ഷേത്രങ്ങളിൽ ധരിക്കുകയുണ്ടായി. കെ കെ മാമ എന്നാണ് നല്ല പേര്. ഞാൻ എൻ്റെ സുഹൃത്താണ്, അധികാരിയിൽ വിദ്യാഭ്യാസം നടത്തിയ ആളാണ്, ആർക്കിയോളജി നന്നായി പഠിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രമുഖരായ ആർക്കിയോളജിസ്റ്റുകളാണ്. കുറേ കാലമായി ഞാൻ അയാളെ കേരളത്തിൽ ക്ഷണിക്കുന്നു, വരില്ല. അയാൾ പറഞ്ഞത് ശരിയാണ്, ഇവിടെ വന്നാൽ പത്രങ്ങളുടെയും പാർട്ടികളുടെയും ഒക്കെ ഇരയാവും. മുസ്ലിം എന്ന പേരുള്ളത് കൊണ്ട് അയാൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിലോ ക്രിസ്ത്യൻ പള്ളികളിലോ അത്ര സുഗമമായ പ്രവേശനം കിട്ടില്ല. അതുകൊണ്ട് ഇന്നേ വരെ അയാൾ വന്നു, അങ്ങനെ വരാൻ ഇപ്പോൾ വരാൻ കിട്ടാക്കിയിട്ടുണ്ട്. ഞാൻ കിട്ടാക്കിയതിന് ശേഷം അയാൾ ഈ ചമ്പൽ കാടുകളിൽ പോയി അവരുമായിട്ട് ലോകിയം സമ്പാദിച്ച് അവരുടെ പൊളിഞ്ഞ് താറുമാറായി കിടന്ന് ക്ഷേത്രങ്ങൾക്ക് തിരിച്ചു. അങ്ങനെയാണ് താജ്മഹൽ നിന്ന് താജ്മഹലായി മാറിയത്. അതിന് മുമ്പ് കർഷക പ്രഭുവാണ് കൊള്ളക്കാരിൽ നിന്ന് വീണ്ടെടുത്തത്. ഈ അതിന്റെ ആരും കേട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ബുദ്ധൻ ഒരു സൂര്യദേവന്റെ മറ്റൊരു പേരായിരിക്കുമോ എന്ന് 18-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരൊക്കെ, വസന്തി പണ്ഡിതന്മാരുടെ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല, തർക്കിച്ചിരുന്നു. അതല്ല, ജീവിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വിവിധങ്ങളുടെ പ്രസംഗങ്ങളും പ്രബന്ധങ്ങളൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. ബുദ്ധമതം എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. എന്താ എന്ത് അർത്ഥത്തിലാണ് നമുക്ക് ഈ മതം എന്താണെന്നുള്ളത് നമ്മളാരും ആലോചിക്കാറില്ല. ഏതു ക്രിസ്തു മതം അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ജൂതമതം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഇന്ത്യയിൽ വല്ല മതം ഉണ്ടായിരുന്നു. ഹിന്ദു മതം എന്ന് ആളുകൾ പറയുന്നുണ്ട്, ബുദ്ധമതം. ഞാൻ ബുദ്ധന്റെ കിട്ടാവുന്ന എല്ലാ പ്രവചനങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയിട്ട് ഞാൻ ഇതാ ഒരു ബുദ്ധ മതം സ്ഥാപിക്കുന്ന എൻ്റെതായ ഒരു മതം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് ഈശ്വരനും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈശ്വരൻ ദൈവത്തെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഈ താല്പര്യമില്ലാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതം സ്ഥാപിച്ചിട്ടുമില്ല, ഞാൻ ഭിക്ഷു സംഘമാണ് സ്ഥാപിച്ചത്. അത് ചില
മാനദണ്ഡങ്ങളും എല്ലാം ചാറ്റുകള് അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഞാൻ പഠിച്ച തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സദാഷ്ടാംഗ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു വേണ്ടവർക്ക് സ്വീകരിക്കാം. എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ദൈവമാണെന്നും ദൈവത്തിന്റെ അവതാരമാണെന്നും. അതും പിന്നെ അതൊക്കെ വിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ട് ബുദ്ധനെയും പിന്നെ പത്താമത് രണ്ടാമത് നമ്മൾ കണക്കാക്കാത്തൊക്കെ അത് വേറെ കാര്യം. ബുദ്ധമതം ഉണ്ടാക്കിയിട്ടില്ല, ഹിന്ദുമതം ആരുണ്ടാക്കിയതാണ്? ഒരു തന്തയില്ലാത്ത മതമാണ് ഹിന്ദുമതം എന്ന് വേണമെന്ന് പറയും. കാരണം ശിവാക്കളില്ലാതെ അതിനൊരു പ്രവാചകനില്ല. ഒരുപാട് പ്രവാചകന്മാരോ അല്ലെങ്കിൽ ഒരുപാട് മഹർഷിമാരും മുനിമാരും പണ്ഡിതന്മാരും യോഗ്യന്മാരും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരാൾ സ്ഥാപിച്ച മതമാണോ അതല്ല. ക്രിസ്തു വന്ന ചെയ്തായിട്ട് എനിക്കറിയില്ല, എല്ലാവർക്കും അറിയണ്ടോ നിശ്ചയില്ല. ക്രിസ്തുദേവൻ കുരിശിലെ മരണമുണ്ടോ മിക്കവാറും ചരിത്ര വസ്തുതയായി. ആ ഭഗവാൻ അദ്ദേഹത്തിന്റെ കുരിശ് മരണത്തിന് ശേഷം ഒരു മൂന്നാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ആദ്യമായ പള്ളികൾ ഉണ്ടാകുന്നത് പടിഞ്ഞാറൻ കാലത്ത്. അതിനു മുമ്പൊക്കെ ക്രിസ്തുവിന്റെ അനുയായികൾ ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരെന്നു പറയുന്ന സെയിൻസ് ഋഷിമാര്. അതിലൊരാള് കേരളത്തിലൊന്നും അത് ഞാൻ നാമാക്കിയും കിടക്കുന്നില്ല. അതായത് അങ്ങനെ ക്രിസ്തുദേവൻ അസാമാന്യമായ പ്രഭാവവും പ്രതിഭയും ഒക്കെ ഉള്ള സത്യസന്ധതയും ധീരതയും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം കുരിശിലെ മരണമടഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ ഇങ്ങനെ നടന്ന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രകടിപ്പിച്ചതെന്നാണ്. ഒരു മതം അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല, ഗൗതമബുദ്ധൻ സ്ഥാപിച്ചിട്ടില്ല, ഹിന്ദു മതവും ഇല്ല. പിന്നെ പക്ഷെ മുഹമ്മദ് നബി അങ്ങനെയല്ല, അദ്ദേഹം ഒരു മതം സ്ഥാപിക്കുക എന്ന് ചെയ്തത് അടുത്ത കാലത്താണ്. ഈ ജൈനരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു മതം സ്ഥാപിച്ചതായിട്ട് അങ്ങനെ നമുക്ക് അറിയില്ല, ജൈന ഗ്രന്ഥങ്ങളിലൊന്നും പറയുന്നില്ല. അത് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മതം എന്നുള്ള വാക്ക് റിലീജിയൻ എന്നുള്ള തർജ്ജമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചരിത്രത്തില് ഇന്ന് നമ്മൾ കൊട്ടാടുന്ന പ്രാചീന കാലത്തെ ആളുകൾ, പിന്നെ ഗൗതമബുദ്ധനെ പോലെയുള്ള ആളുകൾ, അശോക ചക്രവർത്തിയെ പോലുള്ള ചക്രവർത്തിമാര്, പിന്നെ അവിടെ നിന്നുള്ള കുറെ ആളുകൾ, ബുദ്ധന്മാരെ, അവരൊക്കെ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ വിവരം ഇന്ന് നമുക്ക് കുറെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാരായ ചൂഷ്യന്മാരും അദ്ദേഹന്മാരും സാമ്രാജ്യവാദികൾ എത്രയാണ് അവരെ അനുഭവം തോന്നും. കർണാടകത്തിലെ പുരാലീഗങ്ങൾ തന്നെ ലക്ഷക്കണക്കിലുണ്ട്, ആന്ധ്രയിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. അതെല്ലാം ഓരോ കാട്ടിലും മേട്ടിലും അമ്പലത്തിലും പള്ളിയിലും കോവിലങ്ങളിലൊക്കെ പോയി തേടി പിടിച്ച് അറിയപ്പെടാത്ത ലിപികളിൽ നിന്ന് പരാവർത്തനം ചെയ്തു അച്ചടിച്ച് ഇംഗ്ലീഷിൽ വ്യാഖ്യാനിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 50 വോളങ്ങളുണ്ട്, പണിക്കരെ പോലെ, സർദാർ പണിക്കരെ പോലെയുള്ള ഒരുപാട് ആളുകൾ. ഞാൻ 60 കേരളത്തെ പറ്റി ഗവേഷണം ചെയ്യണം, കേരളത്തെ പറ്റി എന്നുള്ള ഒരു അതിമോഹം കൊണ്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ പല സ്ഥാനങ്ങളിലും അത് ചെയ്തു തന്നു. സർവകലാശാലയ്ക്ക് ഇങ്ങനെ വിഭാഗം ഇല്ലെങ്കിലും സർവകലാശാലയുടെ അന്നത്തെ പിന്നെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചത് ഡോക്ടർ ആബ്രഹാം ഉണ്ടായിരുന്നു, ഗോർണി പ്രൊഫസർ, പലരും എന്നെ സഹായിച്ചു. എൻ്റെ ഞാൻ പറഞ്ഞ പോലെ കൃഷ്ണൻ ഗുരുനാഥൻകുട്ടിയായിരുന്നു കൃഷ്ണമായിരുന്നു. പിന്നെ എൻ്റെ ക്രിസ്ഥാനികനായിട്ടുള്ള പ്രൊഫസർ എ ശ്രീധരമില്ല, അദ്ദേഹം ഗസ്റ്റ് ഇയർ അടിച്ചതായിരുന്നു. അങ്ങനെ കുറെ ആളുകൾ പറഞ്ഞു എന്നോട് ഈ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ എളംകുളം കുഞ്ഞൻപിള്ള എന്ന് ഇപ്പം റിട്ടയർ ചെയ്തു അന്ന് അയാൾ എഴുതിയതാണ് കുറെ കൂടി വിശ്വാസം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഇപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു ഭ്രഷ്ടനാണ്, ഒരു ജാതി ഭ്രഷ്ടനാണ്, നായരാണ് പേരില്, എങ്കിൽ നായന്മാർക്ക് അദ്ദേഹത്തെ കണ്ടു. ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ആരാധനയാണ്, ജാതിയില്ല, മതമില്ല, വിശ്വസിക്കുന്ന ആളാണ്. തിരുവനന്തപുരത്ത് വലിയ ആചാര്യന്മാരായ പ്രമാണിമാരായ നായന്മാരുണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും ഇയാൾ പോവില്ല, പ്രസംഗിക്കുമില്ല, പബ്ലിക് ഫങ്ഷൻസിന് പോവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷണം നോക്കി പോകാനായി. ഇവരൊക്കെ പറഞ്ഞു, ശ്രീധരമാരൻ പറഞ്ഞു, കൃഷ്ണമാരൻ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് കണ്ടല്ലേ എന്ന് വിചാരിച്ചു. അന്വേഷണം നോക്കിയപ്പോ ഓ ആ വിദ്വാന ഒരു ആരസിക്കുന്നു, അയാളെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിദ്യത്തിനുള്ളതാണ്. പിന്നെ അയാളുടെ സ്ഥിരം ജോലി പണം കടം കൊടുക്കലാണ്, അത് കൊള്ളപ്പരിശിക്ക് പണം കൊടുക്കലാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെന്ന് കണ്ടു പറഞ്ഞു. അപ്പൊ എനിക്കൊരു പ്രത്യേക വൈഷമ്യം തിരുവനന്തപുരത്ത് അന്ന് അനുഭവപ്പെട്ടത് അവിടുത്തെ ഈ സർവകലാശാലയിൽ വഴിയാണല്ലോ UGC സ്കോളർഷിപ്പ് എനിക്ക് കിട്ടേണ്ടത്, അത് തരില്ല അവർ കൊല്ലത്തോളം തന്നില്ല.
കാരണം അത് അത് കിട്ടണമെങ്കിൽ അവിടെ അതിൻ്റെ ഒരു സൂപ്രണ്ട് അയാൾക്ക് കൈമടക്കണം. എനിക്കത് പരിചയം ഉണ്ടായിരുന്നില്ല, ഞാനത് ആഗ്രഹിച്ചതൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് ഞാൻ ഓർമ്മിച്ചു. കൊടുക്കുന്ന ഇടവേണ്ടായിട്ടില്ല, ഈ ഒരു പടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു കൊല്ലത്തോളം എനിക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയില്ല. യു ജി സി തന്ന ഫെലോഷിപ്പ് തന്നെ യൂണിവേഴ്സിറ്റി തരാൻ തയ്യാറായി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തെ എന്റെ ഈ താല്പര്യം വിലപിടിച്ചായിട്ട് തോന്നി. അദ്ദേഹത്തിന് വളരെ വിശാലമായ ഒരു ലൈബ്രറി അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. അത് മുഴുവൻ എനിക്ക് തുറന്നു. മാത്രമല്ല സംസാരിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇതിനൊരു ജീവിതത്തിലുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്കും അങ്ങനെയാണല്ലൊരു ഭാഷയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഞാനൊരു അന്തേവാസിയായി മാറി. അപ്പൊ അദ്ദേഹത്തിനോട് ഇടയ്ക്ക് ചോദിക്കും, അല്ല നാരായണൻ ഈ യു ജി സി തന്ന ഫെലോഷിപ്പ് പോലും യൂണിവേഴ്സിറ്റി തരുന്നില്ലല്ലോ, പണത്തിന് വൈഷമ്യം ഉണ്ടാവുമല്ലേ, ഞാൻ പണിത് തരാം, നിന്റെ അടുത്ത് ധാരാളം പണമുണ്ട് സഹായിക്കാം. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു എന്റെ മാന്യ സുഹൃത്തുക്കൾ ഇയാൾ പണം കൊടുക്കുന്ന ആധാരമൊക്കെ എനിക്ക് ആധാരമൊന്നും വേണ്ട, എനിക്ക് നാരായണന്റെ വിശ്വാസമാണ്, കഴിയുമെങ്കിൽ കഴിയുന്ന കാലത്ത് തിരിച്ചു തന്നാൽ മതി, തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ഇടവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേറെ മനുഷ്യനാണല്ലോ, ഈ തിരുവനന്തപുരത്തുകാരൻ മനസ്സിലാക്കിയിരുന്ന വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കാൻ തുടങ്ങി. അന്ന് കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ വീടുകൾ, കേരള ചരിത്ര പ്രശ്നങ്ങൾ, ഒമ്പതോ കേരളം ഒൻപതോ മുപ്പത്തൊന്ന് നൂറ്റാണ്ടുകളിൽ, കേരളം അഞ്ചു ആറ് നൂറ്റാണ്ടുകളിൽ എന്നൊക്കെ പറഞ്ഞ പറയും ഓരോ കഥയെടുത്തിരുന്നു. അതിനെ അദ്ദേഹത്തിന് ചരിത്രകാരന്മാർക്ക് വേണ്ടായിരുന്നു, കാരണം അവർക്ക് ഇംഗ്ലീഷിലല്ലേ വിളിക്കൂ, മലയാളം വീട്ടുമല്ല. മലയാള പണ്ഡിതന്മാർക്ക് ഇയാളെ അവർക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് എഴുതുന്നത്. അതുകൊണ്ട് മലയാളക്കാർക്കും ചരിത്രക്കാർക്കും തിരുവനന്തപുരത്തുകാർക്ക് പൊതുവെ ഇഷ്ടമല്ലായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും ഞാൻ അവിടെ ഊണും ഉറക്കവും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്നും പലപ്പോഴും അങ്ങനെ ആക്കി മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കൃതികൾ വായിച്ചപ്പോ ഒന്നെനിക്ക് ബോധ്യമായി, അദ്ദേഹം കാര്യമായിട്ടൊക്കെ പഠിച്ചു വരുന്ന ആളാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനോട് ഞാൻ അപേക്ഷിച്ചു. എന്റെ 15-16 നൂറ്റാണ്ടുകളെ കുറിച്ചുള്ള പ്രബന്ധം ഞാൻ എഴുതുന്നില്ല, ആ വിഷയം മാറ്റിത്തരണം, 9, 10, 11 നൂറ്റാണ്ടുകളേക്ക് മാറ്റണം. അപ്പൊ അതിന് കാരണമായത് ഈ മനുഷ്യൻ എനിക്ക് പഴയ തമിഴ്, ഞാൻ തമിഴ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സംസ്കൃതം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരുപാട് ആളുകൾ സഹായത്തിന് അന്ന് തമിഴ് അന്നിട്ട് തമിഴ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇളയ പെരുമാളെന്ന് പറഞ്ഞിട്ട് നല്ല പണ്ഡിതനുണ്ടായിരുന്നു, മരിച്ചു വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ തമിഴൊക്കെ പഠിപ്പിച്ചു, പഴയ തമിഴും പഠിപ്പിച്ചു. അതുമാതിരി പിന്നീട് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി വന്ന ഡോക്ടർ എം ടി ഉണ്ണി, അദ്ദേഹം വന്ന് സംസ്കൃത കേരളീയ സംസ്കൃത നാടകങ്ങളൊക്കെ തിരികെ ഗവേഷണം നടത്തുകയാണ്. അദ്ദേഹം എന്നെ ആ സംസ്കൃതവും നാടകങ്ങളൊക്കെ പഠിപ്പിക്കുന്നു പഠിക്കാൻ സഹായിച്ചു, ഒരുപാട് ആളുകൾ സഹായിച്ചു. അപ്പൊ അതിന്റെ ഫലമായി ഞാൻ തമിഴിലും സംസ്കൃതത്തിലും മാത്രമല്ല പഴയ ലിപികൾ, ഈ ഗ്രന്ഥലിപി, ബ്രാഹ്മി ലിപി, മക്കളെടുത്ത് കോലെടുത്ത് അതൊക്കെ പഠിച്ചു. അതൊക്കെ പഠിക്കാൻ എന്നെ സഹായിച്ചത് എളങ്കുളവും അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയും ഒക്കെയാണ്. അങ്ങനെ ഞാൻ എനിക്കൊരു ദുരാത്മവിശ്വാസം നേടിയപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു വിഷയം മാറ്റി. അപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, കാരണം എളങ്കുളത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതിഭ എത്രമാത്രം വളർന്നാണെങ്കിൽ പോലും പിന്നെ ഈ ചരിത്ര പദ്ധതിയുമായി കണക്കം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരണങ്ങളിൽ ഈ ഫുഡ് നോട്ട്സ് പോലും ചേർത്തിട്ടില്ല എന്നൊന്ന് അത് വളരെ ഒക്കെ കാണാം. പിന്നീട് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അല്ല അതിന് റെഫറൻസ് കൊടുക്കണം, ഇന്ന കാര്യം പറയുമ്പോൾ അത് ഇന്ന ആധാര ഗ്രന്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന പ്രമാണത്തിൽ നിന്ന് ഇന്ന പിന്നെ ഉപന്യാസത്തിൽ നിന്ന് എടുത്താണെന്ന് ചോട്ടിൽ കൊടുക്കുന്നത് നല്ലതാണെന്ന് പരിശോധിക്കാനും പറ്റുള്ളൂ. ആ സമുദായ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അദ്ദേഹം വളർന്നുകൊണ്ടിരുന്ന ഒരു വയസ്സനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചു, അദ്ദേഹത്തെ ഒരുപാട് ഞാൻ പിന്നെ മറുത്തെഴുതിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സിദ്ധാന്തങ്ങളെയും പിന്നെ തിരസ്കരിച്ചുകൊണ്ടാണ് ഏതാണ്ടെന്ന് പറയാം ഞാൻ പിന്നീട് പ്രബന്ധം എഴുതിയുണ്ടാക്കിയത്. അതിനുള്ള കൊല്ലം എടുത്തു, അത് അദ്ദേഹത്തിന് കാഴ്ച വെച്ചു. അദ്ദേഹം ഞാൻ എൻ്റെ പുസ്തകം സമർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ചേര സാമ്രാജ്യം എന്ന് രണ്ടാം ചേര സാമ്രാജ്യം എന്ന് അദ്ദേഹം വിളിച്ച, അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യം എന്ന് അദ്ദേഹം വിളിച്ച തന്നെ തികച്ചും വിരുദ്ധമായ വ്യത്യസ്തമായ ഒരു പ്രബന്ധമാണ് ഞാൻ എഴുതിയുണ്ടാക്കിയത്.
അത് അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം അത് വായിച്ചു നോക്കി, നാരായണൻ ശരിയാണ് എനിക്ക് തോന്നുന്നു ചെയ്തോളൂ എന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശ്രീധരനും തന്നെ ചെയ്തു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ചരിത്രം എന്ന വിഷയം ആരുടെ കുത്തക എന്നുള്ളത്. പക്ഷേ ആരുടെ കുത്തക അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കയറി ചവിട്ടി എഴുന്നള്ളി, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തും പറയാം, അതിന് അടിസ്ഥാനം വേണമെന്നില്ല, അതിന് തെളിവ് കൊടുക്കണമെന്നില്ല. പിന്നെ ചില പ്രത്യയശാസ്ത്രങ്ങൾ, ഏതാ പ്രത്യയശാസ്ത്രം, നമ്മളിപ്പോ വലുതായിട്ട് പുതിയ പുതുക്കുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന, അത് മാർക്സിസവുമില്ല, മാർക്സിനെ അവരാരും വായിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ 1974 ഭാഷാമിന്റെ കീഴിൽ ക്ഷണപ്രകാരം ലണ്ടൻ സർവകലാശാലയിൽ ചേർന്ന് കൊടുത്തിരിക്കുമ്പോൾ 74-75 അന്നാണ് ആദ്യമായിട്ട് കാൾ മാർക്സിന്റെ ജർമ്മൻ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യപ്പെടുന്നത്. അതിനൊപ്പം ഉണ്ട് നമ്മുടെ മാർക്സിസ്റ്റുകാരൊക്കെ അതിനു മുമ്പ് സ്റ്റാലിൻ എഡിറ്റ് ചെയ്ത മാർക്സ് ഗ്രന്ഥങ്ങളെ പഠിച്ചിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. അന്ന് വളരെ വ്യത്യസ്തമാണ് മാർക്സ് എഴുതിയത്. എനിക്ക് അവിടെ ചെന്നപ്പോൾ 74-75 ആദ്യമായിട്ട് നേരിട്ടുള്ള തർജ്ജമ. മറ്റേ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിനും കൂട്ടുകാരും എഡിറ്റ് ചെയ്ത ലെനിന്റെയും മാർക്സിന്റെയൊക്കെ ഗ്രന്ഥങ്ങളെങ്കിൽ നമ്മളാണെങ്കിൽ വായിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വായിക്കുന്ന തന്നെ ഉണ്ടാവും ശരിക്കും കൊണ്ടുസാരമായ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ്. എങ്കിലും ഇങ്ങനെ ഒരു സ്ഥിതി എനിക്ക് വലിയ കമ്പം തോന്നിയത് മാർക്സിന്റെ ഈ കൃതികൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു മാർക്സിസ്റ്റാണെന്ന് പറയാമെന്ന് എനിക്ക് തോന്നി. പിന്നെ വിചാരിച്ചു അയ്യോ ഇതൊരു അപവാദമല്ലേ, ഇത് വലിയ പരിഹാസ്യമായ സംഗതിയാണ് ആ മനുഷ്യന്റെ പേരിലെ വലിച്ചഴിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ പോയി. എന്നും അവിടെ ചെന്നാലും മാർക്സിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ തമ്മിൽ അടിപിടിയാണ്. എന്നും ആളുകൾ മരിക്കും ആ ശവകുടീരത്തിനുള്ളിൽ. ഇതാണ് ഇംഗ്ലണ്ടിലെ സ്ഥിതി, ലോകത്തിൽ പോണിരിക്കുന്ന സ്ഥിതി. അത് അഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിന്റെ കാതലായ ചില സിദ്ധാന്തങ്ങളാണ് എന്നെ ചരിത്ര അന്വേഷണത്തിൽ വളരെയധികം സഹായിച്ചത്. അത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ഭൗതികവാദം, ആ അർത്ഥത്തില് ഭൗതികവാദം എന്നതിന് ഞാൻ സ്വീകരിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ഗ്രന്ഥങ്ങളൊക്കെ സംസ്കൃതത്തിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിചയിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഗ്രീക്ക് തത്വചിന്തയില്, ഗ്രീക്ക് റോമൻ തത്വചിന്തയില്, ഗ്രീസിലും അംഗ്രീക്കിലും ലാറ്റിനിലും ഒക്കെ ഉള്ള തത്വചിന്ത വിദഗ്ധന്മാരുടെ കൃതികളിൽ രണ്ട് തരം സമീപനങ്ങളുണ്ട്. ഒന്ന് ആത്മീയവാദം, ആത്മവാദം, മറ്റൊന്ന് ഭൗതികവാദം. ഇത് രണ്ടും രണ്ട് വഴിക്കാണ് പുരോഗമിച്ചത്. ഇന്ത്യയിലാണെങ്കിൽ ഇതിനെ രണ്ടിനെയും രണ്ടായി കാണുന്ന സമ്പ്രദായം തന്നെയാണ്. ഇവ കൗടില്യം അർദ്ധശാസ്ത്രം എടുക്കും. അദ്ദേഹം ആത്മവാദിയാണോ ഭൗതികവാദിയാണോ, ഭൗതികമായ കാര്യങ്ങളൊന്നും എന്ന് വെച്ച് അദ്ദേഹത്തിന്റെ പ്രചോദനത്തിന്റെ ഉറവിടം ഭാരതീയ തത്വശാസ്ത്രങ്ങളാണ്. അപ്പോ ഇന്ത്യയിലെ ഇന്ത്യൻ ചിന്തകന്മാര് പാരമ്പര്യമായിട്ട് ആത്മീയവാദം ഭൗതികവാദം എന്ന രണ്ട് ചേരികളായി തിരിഞ്ഞ് സംഘർഷം നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനൊരു വൈഷമ്യം തോന്നിയിട്ടില്ല. അവരുടെ ആ ഇത് ഞാൻ സ്വീകരിക്കുന്നില്ല. പക്ഷെ മാർക്സ് ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, മനുഷ്യൻ ജീവിക്കണം, ദൈവമുണ്ടായിരിക്കാം, ദൈവത്തിൻ്റെതായ പ്രമാണങ്ങളെ ഓരോരുത്തർ ഓരോ തരത്തിൽ വ്യാഖ്യാനിച്ചുണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് അവന്റെ പ്രയത്നം കൊണ്ടാണ്. പ്രകൃതി നൽകുന്ന വസ്തുക്കളെ മനുഷ്യോപയോഗത്തിന് ഭാഗമായി ഭാഗപ്പെടുത്തി ആ ഭാഗപ്പെടുത്തുന്ന തന്നെയാണ് അധ്വാനം കൊണ്ടാണ്. മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ഭൂമിയിൽ വിളവുണ്ടാക്കി, അല്ലെങ്കിൽ പരുത്തി പിന്നെ നൂലാക്കി വസ്ത്രമാക്കി, അല്ലെങ്കിൽ കല്ലുകൾ കെട്ടി വെച്ചിട്ടും മന്ദിരങ്ങൾ ഉണ്ടാക്കി, എല്ലാം മനുഷ്യ അധ്വാനമാണ്. ഈ അധ്വാനം ലേബർ തിയറി എന്ന് പറഞ്ഞ് കാടും ആടും സിന്ധുക്കെ നേരത്തെ ഉണ്ടാക്കിയിരുന്ന തിയറി, അതിന് മാസം മാറ്റം വരുത്തി ലേബർ തിയറി വാല്യൂ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പരിഷ്കരിച്ചു. ആ മനുഷ്യനുണ്ടാക്കുന്നതാണ് ഈ മിച്ച മൂല്യം. അത് ഒരു കൂട്ടർ കൈവശിപ്പിക്കുന്നു, പിന്നെ അതിനനുസരിച്ച് വർഗങ്ങളൊക്കെ പല സിദ്ധാന്തങ്ങളും, അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല. അത് വേറെ കാര്യം, പ്രവചനങ്ങളൊക്കെ ഉണ്ട് പാർട്ടികൾ, അദ്ദേഹം പാർട്ടികൾ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് കോട്ടയം. പക്ഷെ ഈ സിദ്ധാന്തത്തിന്റെ ഭൗതികമായി മനുഷ്യ പ്രയത്നത്തിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന സാമഗ്രികളാണ് മനുഷ്യ സാമൂഹ്യ ജീവിതത്തിൻ്റെ പിന്നെ ശൈലികളെ നിർണയിക്കുന്നത് എന്ന സിദ്ധാന്തം ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു.
പക്ഷെ നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ നിൽക്കുന്നു. പത്തൊമ്പതാം നൂറ്റാണ്ടില് ഉണ്ടായ മാർക്സിസം ഒരു മതമായി അംഗീകരിച്ച് മറ്റു മതങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു വലിയ ധാർമ്മിക ആചാരത്തിന്റെ ഒരു പേരെങ്കിലും ഉണ്ട്, അതൊന്നുമില്ല. അതൊരു മതമാക്കി വെച്ച് അത് അനുസരിക്കാത്തവരൊക്കെ പിന്നെ പിന്തിരിക്കുമ്പ അങ്ങനെയൊക്കെയാണ് നമ്മളെ കണക്കാർ. അതിലൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ കേരള ചരിത്രത്തിന്റെ കാര്യത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചത് ഈ ഒരു കാര്യമാണ്. എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ ഉൽപാദനം നടത്താൻ നോക്കുമ്പോൾ കേരളം വളരെ പിന്നിലാണ്. ഞാൻ കാലത്ത് അങ്ങനെ കേരള ചരിത്രത്തെ വേണമെങ്കിൽ ഒരു തരത്തിൽ കുറച്ച് അതിശയോക്തി പ്രയോഗിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പറയാം, കേരളം എന്ന് പറയുന്ന ഈ സ്ഥലം പശ്ചിമഘട്ടങ്ങൾക്ക് അറബിക്കടലിനടുക്കുള്ള ചെറിയൊരു ധാരാളം പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. നല്ല കാലാവസ്ഥയുണ്ട് ഈ ഭാഗം. ഓരോ കാലത്തും ആദിവാസികളായിട്ട് കുറച്ചാളുകൾ ഉണ്ടായിരുന്നേക്കാം, ബാക്കി ഓരോരുത്തരുടെയും അധിനിവേശ പ്രദേശം ആദ്യം തമിഴരുടെ അവിടെ നിന്ന് കടന്നു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചേരന്മാർ ഈ പശ്ചിമഘട്ടങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ഇന്നത്തെ കേരളത്തിലൂടെ ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നത് പഴയ ചേരന്മാരുടെ രാജ്യമാണ്. അതായത് ഈ കരിപൂര്, ആ അത് പറയുമ്പോൾ മറ്റൊന്ന് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു ഈ നോർട്ടിമാൻ വീലർ ഇവിടെ വന്നു, സ്റ്റാറ്റിഗ്രാഫിക് ആർക്കിയോളജി എന്ന പുതിയ തരത്തിലുള്ള ആർക്കിയോളജി. മുമ്പൊക്കെ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കുഴിച്ചെടുക്കുക, കാണുക, അത് പഠിക്കുന്നത്. അതല്ലാതെ കുഴിച്ചെടുക്കുന്ന സാധനങ്ങൾ ഓരോ ഭൂമിയുടെ അടവുകളിൽ ഓരോന്നിനും എവിടേക്കാണ്, അതിൻ്റെ കൂടെയുള്ള എന്തൊക്കെയാണ്, ആ ബന്ധപ്പെട്ട വസ്തുക്കൾ, അങ്ങനെ ഓരോ സ്റ്റാറ്റായും വേർതിരിച്ച് സ്റ്റാറ്റം വേർതിരിച്ച് കണ്ട് അത് പുതിയ ശാസ്ത്രീയമായ രീതിയാണ്. അത് മോർട്ടിമർ വീലർ ഇവിടെ കൊണ്ടുവന്നു ഇന്ത്യയിൽ. ഇന്ത്യ ബ്രിട്ടീഷുകാർ ചെയ്ത വലിയൊരു സേവനം ഈ കർഷകപ്രഭുവാണ്. നമ്മൾ ചോദിച്ച കർഷകപ്രഭുവാണ് ചെയ്തത്. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ആർക്കിയോളജിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ് എന്ന് പറഞ്ഞാൽ കേരളീയരെ സംബന്ധിച്ചിടത്തില്ല. കേരളത്തിലെ ഒരു 5 കൊല്ലമായിട്ട് പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഖനനങ്ങൾ നടത്തുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ തൊട്ട് തുടിക്കില്ല. കാരണം അവരൊരു സത്യം പറഞ്ഞാലും അവര് പിന്നെ നമ്മുടെ പാർട്ടിക്കും നമ്മുടെ നേതാക്കന്മാർ പറയുന്ന സിദ്ധാന്തങ്ങളും അവർക്ക് ആദായം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കെതിരായി വല്ലതും പറഞ്ഞാലും ഒരൊറ്റ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഒരു വിദഗ്ധനെ പോലും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, ഇവിടുത്തെ ഖനനങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി മാർക്സിസ്റ്റുകാരാണ് തുടങ്ങി വെച്ചത്. കോൺഗ്രസ്സുകാര് അവരുടെ വാരം പിടിച്ച് അത് അങ്ങനെ തന്നെ കൊണ്ടുനടക്കുന്നു. അത് കാരണം ഈ പട്ടണ പ്രദേശത്ത് എന്താ നടക്കുന്നതിനെ പറ്റിയിട്ട് ചില പാർട്ടിക്കാർ പറയുന്നതേ നമുക്കുള്ളൂ, വസ്തുതകൾ അറിയാൻ പ്രയാസമാണ്. അവര് അന്യരാജ്യങ്ങളിൽ നിന്നും ആളുകളെ വിളിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളോട് എന്തെങ്കിലും കാരണവശാൽ യോജിക്കുന്ന ആളുകളെ കൊണ്ടുവരും. പക്ഷെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അയിത്തം കൽപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റാണ് കേരള സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് കെ സി എച്ച് ആർ എന്ന് പറയുന്ന കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. നിർഭാഗ്യവശാൽ അതിന്റെ ജന്മത്തിൽ എനിക്കൊരു പങ്കുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ്സുകാരോട് വെച്ചിരുന്നപ്പോ ശ്രീ പിണറായി എന്ന് പറയുന്നുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ബാബു ബോസും ചിലരൊക്കെ എന്നോട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുക. അന്ന് ഞാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറിയാണ്. ആദ്യത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഉണ്ടാകുന്ന 1973 ഞാനവിടെ പോകുന്നത് 1990 അതുവരെ അതിന് മെമ്പർ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല പല കാരണങ്ങളെ കൊണ്ട്. വളരെ ബുദ്ധിശാലിയായിരുന്ന നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഗ്ലിംസസ് ഉണ്ട്, ഡിസ്കവറി ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് എഴുതാനും കഴിയും. പക്ഷെ അദ്ദേഹം മറ്റ് പല വിഷയങ്ങൾക്കും ഗവേഷണ സമിതികൾ ഉണ്ടാക്കിയത് ചരിത്രത്തിലുണ്ടാക്കിയ ഇന്ത്യൻ കൗൺസിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ടാക്കിയത് 1973 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മാത്രമാണ്. നെഹ്റു അത് ഉണ്ടാക്കിയില്ല. നെഹ്റു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ച് ചെയ്യുന്നതിൽ 18 വിഷയങ്ങൾ അതിലൊരു ചെറിയ വിഷയമായിട്ട് അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ദൂരക്കാഴ്ച ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം
ചരിത്രത്തിന്റെ ഒരു ഗവേഷണ കൗൺസിൽ ഉണ്ടാക്കിയത് അത് രാഷ്ട്രീയത്തിന്റെ ആവും എന്നുള്ള ഭയപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കുന്നു. അദ്ദേഹം അതിന്റെ ഒരു വിക്ടിമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ അതിന്റെ ആദ്യത്തെ ചെയർമാനായിട്ട്. അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധിയും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അവർ 1973 ഉണ്ടാക്കിയപ്പോൾ അവർക്കും നിർബന്ധം ഉണ്ടായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആകാവൂ എന്ന്. അങ്ങനെ നെഹ്റു യു ജി സി ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹം അതിന്റെ ആദ്യത്തെ ചെയർമാനായിട്ട് പ്രൊഫസർ സതീഷ് ചന്ദ്ര കമ്മ്യൂണിസ്റ്റുകാരനാണ്, മെമ്പറാണ്, അവർക്ക് സമ്മതനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അതുപോലെ ഇന്ദിരാജി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് 1973 അവര് പ്രൊഫസർ ആർ എസ് ശർമ്മ നല്ല സംഘടനയാണ്, സത്യപണ്ഡിതനാണ്, വലിയ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ആദരവുള്ളവരാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള അദ്ദേഹത്തെ പാറ്റ്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് ആദ്യത്തെ ചെയർമാനായിട്ട് വെച്ചു. ഇതൊക്കെ ഇന്നൊക്കെ അവർ ഉദ്ദേശം തേടിയത് നെഹ്റു ആയാലും ഇന്ദിരാ ആയാലും എന്താ കാരണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ 47 ശേഷം കോൺഗ്രസ്സുകാർക്ക് എടുത്തു വായനയൊക്കെ വേണ്ട, അധികാരത്തിന്റെ വഴിയെ പണത്തിന്റെ വഴിയെ പോകാൻ പറ്റും, അതുകൊണ്ടായിരിക്കാം. അപ്പൊ മുമ്പോട്ട് വന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ തുറക്കാൻ, അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ പട്ടണ മേഖല കമ്മീഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഈ കെ സി എച്ച്. അത് ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു കണക്ക് അബദ്ധത്തിൽ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ കരുണാകരൻ മിനിസ്റ്ററായിരുന്നു, ചീഫ് മിനിസ്റ്ററായിരുന്നു, അതിന് പറഞ്ഞിട്ട് ഞാനൊരു സ്കീമുണ്ടായി കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. എനിക്ക് വലിയ എളുപ്പമായിരുന്നു, കാരണം ഞാൻ അതിന്റെ മെമ്പർ സെക്രട്ടറിയാണ്, ആദ്യത്തെ മെമ്പർ സെക്രട്ടറിയാണ് 1991. അപ്പോ അത് അദ്ദേഹത്തിന് ഇനിയൊന്ന് കേരളത്തിൽ ഉണ്ടാക്കിയാൽ കൊള്ളാം, മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇല്ല, കേരള ചരിത്രമാണെങ്കിൽ വളരെ പിന്നോക്കമാണ്, അദ്ദേഹം ചെയ്യാൻ പറഞ്ഞു. പല പത്രകാരങ്ങളാണ് ചെയ്യാം എന്ന് പ്രസ്താവിച്ച പ്രസ്താവനകൾ പടങ്ങളൊക്കെ വരുന്നില്ല, സാധ്യത്തിന് നടക്കില്ല, അതൊരു ഫയൽ സൂക്ഷിച്ചൊന്നും നടന്നില്ല. നവീനായിരുന്ന മാർക്സിസ്റ്റ് നേതാവ് അത് പ്രയോഗത്തിലാക്കി, അങ്ങനെ ഉണ്ടാക്കി അത് പാർട്ടിന്റെ ഒരു സ്ഥാപനമാക്കി മാറ്റി. അവരാണ് ഈ പട്ടണ എക്സിബിഷൻ നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് നിർബന്ധമുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അടുപ്പിക്കുന്നത്. ആ നിർബന്ധം നമ്മുടെ കോൺഗ്രസ്സുകാരായ വിദ്യാഭ്യാസത്തിന്റെയും സംസാരത്തിന്റെയും ഒക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ അത് അനുകരിച്ച് അവർ പറഞ്ഞു കേട്ടു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് കോട്ടയം. ഏതായാലും കേരളത്തിലെ വലിയ കാര്യമായ ഖനനങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഈ മോട്ടിമർ വീലർ വന്ന കാലത്ത് അദ്ദേഹത്തിനൊരു താല്പര്യം ഉണ്ടായത് അന്നാണല്ലോ ഇൻഡസ് വാലിയൊക്കെ കാലമാണ്, മാർഷലിന്റെ കാലത്തൊക്കെ തുടങ്ങി വീലറുടെ കാലത്താണ് അതിന് പുതിയ ജീവനൊക്കെ വന്നത്. അപ്പൊ അദ്ദേഹം കുറച്ച് ഇന്ത്യക്കാരെ ഈ പുതിയ ആർക്കിയോളജിയുടെ കാര്യത്തിൽ പരിചയിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. അതിൽ 3 കേരളീയരെ പറ്റിയിരുന്നു. ഒരാൾ അന്നത്തെ കൊച്ചി രാജ്യത്തെ അന്നത്തെ രാജ്യത്ത് അന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയും സ്ഥാപിച്ചു. അതിൽ ആദ്യത്തെ സൂപ്രണ്ടായിരുന്നു ശേഷം ഈ ഭാര്യത്തെ അനുജനച്ചും അയാളാണ് വീലൻ്റെ ഒരു വിദ്യാർത്ഥി. മറ്റൊരു വിദ്യാർത്ഥി ഞാൻ രണ്ട് പറഞ്ഞു അന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഓറിയന്റൽ കാലത്തിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ഇളംകുളം അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഒരാള് വി ആർ പരമേശ്വരൻ പിള്ള, പ്രാചീന ലിഖിതങ്ങൾ എന്താണോ ഒക്കെ എഴുതിയിട്ടില്ല. അങ്ങനെ 3 പേര് കേരളീയർ വീലറുടെ കീഴിൽ പരിചയിച്ചു. അതിൽ അനുജനച്ചൻ ഒരു ഒന്നാന്തരം ഖനനം നടത്തി ഈ സ്റ്റാറ്റിഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച്, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നടത്തുന്ന വിപുലമായൊരു ഖനനമാണ് അതെന്ന് പറയുന്നത്. അത് മുഴുവൻ ഫോട്ടോകളുണ്ട്, ചാർട്ടുകളുണ്ട്, ടേബിളുകളുണ്ട്, ഇതും സുരക്ഷിതമാണ് ഭാഗ്യവശ. പക്ഷെ അദ്ദേഹത്തിന് കേരളീയർക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം കേരളീയരെപ്പോഴും ബഡായിക്കാരാണ്, നമുക്ക് ആത്മപ്രശംസ വേണം. ആദ്യകാലം മുതൽക്ക് ചേരന്മാരുടെ രാജധാനി കൊടുങ്ങല്ലൂരായിരുന്നെന്നും അത് വലിയ ഗംഭീരമായിട്ടുള്ള സാധനമായിരുന്നെന്നും പറയണം. അതിന് അച്ഛനത് പറയാൻ കഴിഞ്ഞില്ല, കാരണം അദ്ദേഹം ഈ വീലറിന്റെ സ്റ്റുഡൻ്റാണ്, ഉള്ളത് കണ്ടത് കണ്ട പോലെ പറയാം എന്ന് വിചാരിച്ചു.
ഈ എട്ടാം നൂറ്റാണ്ടിന്റെ മുൻപ് പഴക്കമുള്ള ഒന്നും ചേരമാൻ പറമ്പ് എന്ന് പറയുന്ന ചേരനാട് രാജധാനി നിറയുന്ന സ്ഥലത്തില്ല. ആ രാജധാനി ഏറി വന്നാൽ എട്ട് അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഒമ്പാം നൂറ്റാണ്ടിലെ ആരംഭിക്കുന്നുള്ളൂ. അവിടെ അവിടെയുള്ള അസ്ഥിവാരങ്ങളൊക്കെ പരിശോധിച്ചാൽ അടുത്തറകളൊക്കെ നോക്കിയാൽ വളരെ വലിയ ഗ്രാമമായിട്ടൊന്നും ഇല്ല. ഉള്ളത് മുഴുവനും ഞാൻ ഫോട്ടോ എടുത്തു സംരക്ഷിച്ചിട്ടുണ്ട്, അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആരും കണക്കാക്കിയില്ല. അതുപോലെയാണ് കേരളത്തിന്റെ കാര്യം ഉണ്ടായിരുന്നത്. ശ്രീ രഞ്ജി കൃഷ്ണകാരൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും എം ബി എസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കുകയും ശ്രീധരമേനോൻ കേരള ഗസറ്റിയേഴ്സ് അഭിപ്രായം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നവരെ എല്ലാം മറ്റ നൂറുകണക്കിലുള്ള സാധാരണ ജോലികാരനെ വലിപ്പോഴാളായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടി നയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അംഗീകാരത്തിൽ വിചാരണമൊന്നും കിട്ടിയില്ല. പോട്ടെ, ഇങ്ങനെ വന്നപ്പോൾ കേരള ചരിത്രത്തിൻ്റെ ജീവൻ വിട്ടാനായ കാരണം ഇവിടെ പ്രബന്ധങ്ങൾ സമർപ്പിക്കുന്നതിന് ഒരാള് ക്ലാസ്സിലുണ്ട്, മനോൻ മണിയും സർവകലാശാലയിലെ ഗവേഷണ എഴുതാൻ അറിയില്ല. ഈ പ്രവർത്തനം ഇവിടെ അയച്ചു വെച്ചാലൊക്കെ പ്രൊഫസർ ഓഫ് ഹിസ്റ്ററിയാണ് മനോന്മണിയം സർവ സുന്ദരനാർ യൂണിവേഴ്സിറ്റി തിരുനെല്ലി. പക്ഷെ ആ പേര് എഴുതാൻ അദ്ദേഹം അറിയില്ല. മനിന്മണിയം എന്നാണ് ഇതിൽ അടിച്ചു വന്നിരിക്കുന്നത്. കുഴപ്പമാണ്, അദ്ദേഹത്തിന്റെ കുഴപ്പമാണെന്ന് എനിക്കറിയാം. ആ സുന്ദരനാർ എന്ന് പറയുന്ന സുന്ദരൻ പിള്ള, പി സുന്ദരൻ പിള്ള, അദ്ദേഹം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് അദ്ദേഹം ജീവിച്ചത്, പ്രവർത്തിച്ചതൊക്കെ. അന്നത്തെ മഹാരാജാവിന്റെ ഒരു സ്നേഹിതനും ഉപദേശകനുമായിരുന്നു അദ്ദേഹമാണ്. ആദ്യമായിട്ട് തിരുവനന്തപുരത്തെ മഹാരാജാവിന്റെ ഉപദേശ ഇവിടെ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ഉപദേശം വെച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു, ഏർലി സോവറിൻസ് ഓഫ് ട്രാവൻകോർ. പഴയ വെച്ച പഴയച്ച ഒരു പതിനേഴ് പതിനഞ്ച് നൂറ്റാണ്ടുകൾ ഇപ്പുറത്തുള്ള ഏർലി സോവറിൻസ് തിരുവിതാംകൂർ രാജാക്കന്മാരെ കൊള്ളാവുന്ന ഒരു പുസ്തകം എഴുതി. രാജാവിന് ഉപദേശിച്ചു ഇവിടെ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിക്കൊള്ളാം. അതുപോലെ ഈ മോട്ടമോൺ വീലറുടെ ശിഷ്യനായിരുന്നു, അതിനെ കൊച്ചിയിലും ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സഹായിച്ചു. അന്നൊക്കെ ഈ പുരാവസ്തു പഠനം നടത്തുക, അതിനുള്ള വിഭാഗം ഉണ്ടാക്കുക, വെച്ചാൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അത് പിന്നീട് പോയി. ഇന്ന് സാധാരണ നിലയിൽ നമ്മുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആർക്കിയോളജിയുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ്. ഒരുപാട് ആളുകൾ അതിലുള്ളവരാണ്. പിന്നെ അവർ പോയിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പോയി കാശ് കൊടുത്ത് പരിണിക്കും സമ്പാദിക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം. അതിനു മുൻപ് അന്നത്തെ മഹാരാജാക്കന്മാരെ പിന്നെ നാല് കൈയും കൂട്ടിയിട്ട് കൊള്ളാൻ തുടങ്ങി. തിരുവിതാംകൂറിലെ ഈ സുന്ദരനാവിടെ പി സുന്ദരൻപിള്ളയുടെ ഉപദേശപ്രകാരം ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വാർത്ത തുടങ്ങിയ അതിന്റെ ആദ്യത്തെ സൂപ്രണ്ടായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആന്ധ്രക്കാരനെ ടി എ ഗോപിനാഥ്. അദ്ദേഹമാണ് 1910 ആർക്കിയോളജിക്കൽ സീരീസ് എന്ന ഗ്രന്ഥാവലി അച്ഛൻ ആരംഭിച്ചത്. ഞാൻ 60s അവിടെ തിരുവനന്തപുരത്തും അദ്ദേഹത്തെ അറിയുന്ന കൃത്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യാഥാസ്ത്രീയ ബ്രാഹ്മണനായിരുന്നു. ഇന്നത്തെ ദളിതന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ ദളിതന്മാരെക്കാളും വിവരമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വേറൊരാളൊക്കെ പാചകം ചെയ്ത് ഭക്ഷിക്കില്ല, തൊട്ട വെള്ളം കുടിക്കില്ല. അതുകൊണ്ട് അന്ന് ചെയ്തിരുന്നത് ഒരു കാളവണ്ടിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാളവണ്ടികളിൽ കുറെ വെള്ളവും ശുദ്ധജലവും മറ്റുള്ളവർ തൊട്ട് അശുദ്ധമാക്കാത്ത ജലവും കുറെ അരിയും പാചക സാമഗ്രികളൊക്കെ കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അന്ന് ബസ്സും കാലത്ര പ്രചാരത്തിലില്ലാത്തതുകൊണ്ട് 1910 അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പഴയ ക്ഷേത്രങ്ങളിലെ പള്ളികളിലെ ഗോപുരങ്ങളിലൊക്കെയുള്ള ലിഖിതങ്ങൾ പകർന്നു. അതാണ് കാര്യമായും ട്രാവൻകോർ ആക്കിയുള്ള എട്ട് പത്ത് വോളിയങ്ങളുണ്ട്. ഒരു ആദ്യത്തെ വോളിയമിന് 19 ഭാഗങ്ങളുണ്ട്. പിന്നെ പല വോളിയത്തിലും 3-4 ഭാഗങ്ങളുണ്ട്.
ആ അദ്ദേഹത്തിന് ശേഷം 1960 ഞാൻ കേരള ചരിത്ര ഗവേഷണം ആരംഭിക്കുമ്പോൾ അത് കത്തിച്ചു കളയാൻ കേരള ഗവൺമെന്റ് ഓർഡറാക്കി. അവിടെയുള്ള കോപ്പികളൊക്കെ കിട്ടാനുണ്ടായിരുന്നില്ല, ഒരു കോപ്പിയും കിട്ടാനുണ്ടായിരുന്നില്ല, ഒരു കോപ്പി ഒരു സെറ്റ് അന്നത്തെ സ്റ്റേറ്റ് ആർക്കിയോളജി വകുപ്പില് ഉണ്ടായിരുന്നു, ഒന്നോ രണ്ടോ സെറ്റുകൾ ഉണ്ടായിരുന്നു, അതവരെ ആരും കാണിച്ചു കൊടുക്കില്ല. മറ്റേ 100 കണക്കിൽ ഉണ്ടായിരുന്നു, അത് കത്തിച്ചു കളയാൻ ഓർഡറായി. അപ്പോൾ ഭാഗ്യവശാൽ എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥി ആ ഓർഡർ കാണുകയെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് എവിടുന്നോ സമ്പാദിച്ച അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ശീർഷകത്തോട് പറഞ്ഞു. അപ്പം 1960s, 1910s, 1920s ഉള്ള വില 3-4 അണയൊക്കെ വിലയായിട്ട് സെറ്റ്, കൂടുതൽ സെറ്റുകൾ ഞാൻ വാങ്ങിക്കുമായിരുന്നു ഗുണം ഉണ്ടെങ്കിൽ, അതില്ലാത്തതുകൊണ്ട് 1-2 സെറ്റ് ഞാൻ വാങ്ങി വെച്ചു. പിന്നെ ഞാൻ അത് കാണുന്നത് ലണ്ടനിൽ വെച്ചാണ്, കാരണം അവിടെ ഈ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ അതിന്റെ സെറ്റുകളുണ്ട്, മറ്റ് പല സർവകലാശാലകളിലുണ്ട്, പക്ഷെ കേരളത്തിൽ കിട്ടാറില്ല. ഇന്ത്യയിൽ ആകെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു, ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് അത്യച്ചു കളഞ്ഞ അതാണ് അദ്ദേഹം. പക്ഷെ അതിൽ ഒരു വൈഷമ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെ കുട്ടിക്കുട്ടി സമ്പാദിച്ച് പട്ടണത്തിൽ നിന്ന് പോയി. നമ്മുടെ നാട്ടിൽ നിന്ന് വിഷമം, സർവകലാശാല നിലവാരത്തിന് ചരിത്രം പഠിപ്പിക്കുന്നില്ല എന്ന് പോട്ടെ, നമ്മുടെ ഈ പഴയ ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് വട്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു ലിപിയാണ്, അതിന് നമുക്ക് ആരും പഠിച്ചിട്ടില്ലായിരുന്നു ആ ലിപിയിലാണ്. ഇപ്പൊ തമിഴ്ക്ക് ആ ബുദ്ധിമുട്ടില്ല, ഒരു 9-ാം നൂറ്റാണ്ട് മുതൽ തമിഴ് രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും സൈനികന്മാരുടെയും സന്യാസിമാരുടെയും ലിഖിതങ്ങളൊക്കെ തമിഴ് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്, പിന്നത്തെ തമിഴിനും വായിച്ചാൽ മനസ്സിലാവും. എന്ന് മാത്രമല്ല, അവിടെ 100 കണക്കിന് ക്ഷേത്രങ്ങളുണ്ടല്ലോ, കരിങ്കൽച്ചമാർ നിറയെ പുരാലിഖിതങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, തമിഴത്തെ വായിച്ചാൽ മനസ്സിലാവും. കുറച്ച് ഭാഷയ്ക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ലിപി വായിക്കാം. നമ്മുടെ പഴയ ലിപികൾ ഈ വട്ടെഴുത്തായതുകൊണ്ട് നമ്മുടെ ഭാഷ ക്ലാസിക്കൽ എന്നൊക്കെ പറയാറുണ്ട്, ശ്രേഷ്ഠ ഭാഷ എന്നൊക്കെ അവരുടെ പദം തെറ്റി ഉപയോഗിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ ആളുകളത് വായിക്കാൻ കഴിയും. ഈ റാവു പ്രസിദ്ധീകരിച്ചത് വട്ടെഴുത്ത് ലിപികളിൽ എഴുതപ്പെട്ട മിക്കവാറും ഗ്രന്ഥമൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഈ ലിഖിതങ്ങളൊക്കെ തമിഴ് ലിപിയിലാണ്, കാരണം തിരുവനന്തപുരത്ത് അന്നും പ്രാധാന്യത്തോടെ നിലനിന്നിരുന്ന സർക്കാർ പലപ്പോഴും ഉപയോഗിച്ചിരുന്ന ഭാഷ തമിഴാണ്, തമിഴ് ലിപികളിലാണ് എഴുതിയത്. അപ്പോൾ 47 ശേഷം പിന്നീട് ഞാൻ എനിക്ക് ചെല്ലുന്ന കാലത്തൊക്കെ ആ 40s, 50s ഈ തമിഴ് ലിപി വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രാഗല്യം മലയാള പണ്ഡിതന്മാർക്കുണ്ടായിരുന്നില്ലായിരിക്കാം. അത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇവിടെയാണ് അത്ര കാര്യമായിട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാലും കേരളത്തിൻ്റെ ഈ ലിഖിതങ്ങൾ ഇംഗ്ലീഷിന് തർജ്ജമ ഉണ്ടായിട്ട് പോലും ഇംഗ്ലീഷ് നല്ലോണം വശയിലായിരിക്കും. ആദ്യമായി 100 കണക്കിന് ലിഖിതങ്ങളുണ്ട്, അതിൽ കുറേ എണ്ണം ചേരവാൻ പെരുമാൾ എന്നുള്ള ബിരുദത്തോടു കൂടിയ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഒരു 70s ലിഖിതങ്ങൾ അങ്ങനെ തിരിച്ചറിഞ്ഞു. ഞാൻ ആ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 150s, 200s ഇടയ്ക്ക് ലിഖിതങ്ങൾ എനിക്ക് കിട്ടി, അതായത് അദ്ദേഹം ഉപയോഗിച്ചതിനേക്കാൾ ഇരട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ അദ്ദേഹത്തെക്കാൾ കേമനായിട്ടല്ല, അദ്ദേഹം പഠിപ്പിച്ചത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിഖിതങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആ ലിഖിതങ്ങളിൽ തിരുവിതാംകൂറിൻ്റെ തെക്കൻ ഭാഗങ്ങളിലും മറ്റേ കേരളത്തിലൊക്കെ തന്നെ ചേർക്കും, അതുപോലെ പാണ്ഡ്യരുടെ ചെറിയ നാടുവാഴികളുടെ ഒക്കെ ലിഖിതങ്ങളുണ്ട്. അതിൽ നിന്ന് ചേരമാൻ പെരുമാൾ ബിരുദമുള്ള രാജാക്കന്മാരുടെ എഴുത്തുകൾ, കൽപ്പനകൾ, പ്രമേയങ്ങൾ, ക്ഷേത്രങ്ങളിലെ പുരാണന്മാരുടെ സഭയുടെ പ്രമേയങ്ങളൊക്കെ വേർതിരിച്ചെടുത്തിട്ടാണ് ഇളമ്പുള്ളത്. ഈ 2-ാം ചേര സാമ്രാജ്യം, അതെ സാമ്രാജ്യം പോട്ടെ, കുലശേഖര സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന ആ രാജ്യത്തിൻ്റെ ചരിത്രം എഴുതി ഉണ്ടാക്കാൻ ശ്രമിച്ചത് അദ്ദേഹമാണ് ആദ്യമായിട്ട്. അപ്പം അതുവരെ നമുക്കുണ്ടായിരുന്നത് കേരളത്തിൻ്റെ ഐതിഹ്യ ഗ്രന്ഥങ്ങളാണ്. അപ്പം ബ്രിട്ടീഷുകാരാണ് ആദ്യം അന്വേഷണം തുടങ്ങിയത്. 1800 ശേഷം മലബാർ, അത് ബ്രിട്ടീഷ് മലബാർ, പണ്ട് മലബാർ എന്നുള്ള പേര് ബ്രിട്ടീഷ് ഈ ഇന്നത്തെ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും അടങ്ങിയിരുന്ന ഭൂവിഭാഗത്തിനാകെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ 1800 ശേഷം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷീസിൻ്റെ കമ്പനിക്കാർ നേരിട്ട് ഭരിക്കുന്നത് അവിടത്തെ ഭാഗമാണ്. അവരുടെ ആധിപത്യത്തിന് കീഴിൽ കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും, അപ്പോൾ കൊച്ചി കൊച്ചി എന്നും തിരുവിതാംകൂറും തിരുവിതാംകൂർ എന്നും
മാറ്റുന്നതിന് ബ്രിട്ടീഷ് മലബാറെന്നുള്ളതായി, ബ്രിട്ടീഷ് എന്നുള്ളതിന് വേണ്ടതായി മലബാറായി. അതായത് ഇതൊക്കെ ഒരേ രാജ്യമാണ്, ഒരേ സംസ്കാരമാണ്, ഒരേ ചരിത്രമാണ് എന്നുള്ള ബോധം നേരത്തെ ഉണ്ടായിരുന്നു. ഏതായാലും ആദ്യം ആയിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ ചെകഞ്ഞു നോക്കി എന്തുണ്ടായി നമ്മുടെ നാട്ടിലെന്നുള്ള അറിയാനുള്ള ജിജ്ഞാസ പ്രകടിപ്പിച്ചത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതിന് മുമ്പ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുറേയൊക്കെ ചെയ്തു. പക്ഷെ സംഘടിതമായ നിലവാര നിലയിൽ ഇംപീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാവലി ഉണ്ടാക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തു. അപ്പൊ അതിന്റെ പോഷക ഗ്രന്ഥങ്ങളായിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും ആ ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചുള്ള കഴിയുന്നിടത്തോളം എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥം, ആ ഡിസ്ട്രിക്ട് മാനുവൽ, ഡിസ്ട്രിക്ട് മാനുവൽ. അപ്പൊ അന്ന് മലബാർ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്ന വില്യം ലോഗൻ എന്ന് പറയുന്ന മനുഷ്യനാണ് കളക്ടറായിരുന്നത്. അദ്ദേഹം പിന്നെ കമ്മിയാണ് തെറ്റി കൊണ്ടുവന്നത് ഒരു കാര്യം. അതിന്റെ അവധിയാണ് ബ്രിട്ടീഷ് മലബാറിന്റെ ആദ്യത്തെ മാനുവൽ. മലബാറിൽ തന്നെയാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ പലരും അതൊന്നും ഇപ്പം കാണാം. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അത് കൂടെ കാണുന്നില്ല, അധ്യാപകരും കാണുന്നില്ല, കാണുന്നവർ ഒന്നാം വോളിയം മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരുപക്ഷെ ഒന്നാം വോളിയത്തേക്കാൾ പ്രധാനമായത് രണ്ടാം വോളിയം മൂന്നാം വോളിയമാണ്. ആ മൂന്നാം വോളിയത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈ മലബാർ പ്രദേശത്തെ, അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി അടക്കമുള്ള പ്രദേശത്തെ നാടുവാണികളും ജന്മികളും പ്രഭുക്കന്മാരും പ്രമാണിമാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചെയ്ത കരാറുകൾ, ട്രീറ്റീസ് ആൻഡ് എൻഗേജ്മെന്റ്സ് എന്നാണ് ആ മൂന്നാം വോളിയത്തിന് പേര്. അതാണ് ആദ്യം പുസ്തകം. അത് ഇംഗ്ലീഷിലാണ്, നൂറുകണക്കിലുണ്ട് അതിലൊക്കെ. അപ്പൊ അതൊക്കെ അപ്പൊ അത് വായിച്ചു നോക്കിയാൽ മതി നമുക്ക്. എന്നാലറിയാം എങ്ങനെയാണ് ഭാരതം കേരളം ഈ വിദേശികൾക്ക് അധീനപ്പെട്ടു പോയത്. ഒരു വലിയ യുദ്ധം നടന്നിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ, ഒരു വലിയ യുദ്ധം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ അടുത്ത കാലത്ത് മൈസൂരിൽ നിന്ന് ആക്രമിച്ച് കയറിയ ഹൈദരാബാദിൽ തനപ്പോ വന്നതിന് മുമ്പ് കാര്യത്തിൽ കാര്യമായിട്ട് യുദ്ധം എന്ന് പറയുന്നത് അനുചരണം കഴിഞ്ഞിട്ടുണ്ട് ചില വിദേശികൾ. ആ കുറെ നായന്മാർ ഇപ്പുറത്തും കുറെ നായന്മാർ അപ്പുറത്തും ഗോർഡായ അല്ലെങ്കിൽ വേണാറിന്റെ അവർ പകലൊക്കെ യുദ്ധം ചെയ്യും. രാത്രിയായ അവരുടെ പടം വീരങ്ങളിൽ പോയി. അവർക്കൊരു ബറ്റാലിയൻ റെജിമെന്റ് അങ്ങനൊന്നുമില്ല. പിന്നെ കളരി അഭ്യാസികളാണ് എല്ലാവരും, എല്ലാ പുരുഷന്മാരും സ്ത്രീകളടക്കം കളരി അഭ്യാസം. ഈ കളരി അഭ്യാസം യുദ്ധത്തിനുള്ളതല്ല, അത് ആത്മരക്ഷയ്ക്കുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ടോക്കിയോ സർവകലാശാലയിൽ അതേ ക്ഷണത്തിനനുസരിച്ച് ഞാൻ പോയപ്പോൾ, ഒരു കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ടോക്കിയോ യൂണിവേഴ്സിറ്റി ഫോറിൻ സ്റ്റഡീസിൽ. അവിടെ റിസർച്ച് പ്രൊഫസറായിട്ട് എന്നെ നിശ്ചയിച്ച് ഞാൻ അവിടെ പോയപ്പോഴാണ് അവർ പറഞ്ഞത്. ഞങ്ങളുടെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്, ഈ എന്താണ് കരാട്ടയാണ് ഞാൻ പോയി ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങളുടെ കരാട്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളരിയാണ് എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് എന്നോട്, ഇത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കാഞ്ചീപുരത്ത് നിന്ന് ബോധി ധർമ്മൻ എന്ന ഒരു ബുദ്ധ സന്യാസിയാണ് ചൈനയിലും കൊറിയയിലും പിന്നീട് അങ്ങനെയാണ് ചൈന ജപ്പാനിൽ എത്തിയത്. അയാൾ ഞാൻ വിചാരിച്ചു ബുദ്ധ സന്യാസി എന്ന കളരി പഠിക്കണം, അയാൾ യുദ്ധം ചെയ്യും, അയാൾക്ക് യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ അവരെനിക്ക് വ്യാഖ്യാനിച്ചു തന്നു. അത് ഈ ബോധിധർമ്മൻ എട്ടാം നൂറ്റാണ്ടവരിലും കാഞ്ചീപുരത്ത് നിന്ന് കപ്പൽ കയറി ഇന്തോനേഷ്യയിൽ എത്തി, ചൈനയിലെത്തി, അല്ലെങ്കിൽ ബർമയിലെത്തി, അവിടുന്ന് എങ്ങനെയും പ്രവേശിച്ചില്ല. ഏതായാലും ചൈനയിലൊക്കെ നടന്നപ്പോഴേക്കും അദ്ദേഹം വളരെ അഭ്യസിച്ചിരുന്നു. തനിക്കൊരു സംസ്കൃത പദമുണ്ട് കലൂരിക എന്നാണ് പറയുക. അപ്പം ഈ അഭ്യാസം അദ്ദേഹം പഠിച്ചത് ആത്മരക്ഷയ്ക്കുണ്ട്. കാടുകളിലൊക്കെ നടത്തുമ്പോൾ വന്യജാതികളുണ്ടാവും, വന്യജാതിക്കാരുണ്ടാവും, കാട്ടുജാതിക്കാരുണ്ടാവും, കൊള്ളക്കാരുണ്ടാവും, അല്ലെങ്കിൽ പല പല തരത്തിലുള്ള അപകടങ്ങളുണ്ടാവും. അപ്പൊ അതിനൊക്കെ നേരിടാനുള്ള ആത്മരക്ഷയ്ക്കുള്ള ആയുധമായിട്ടുള്ള ഒരു കളരി അഭ്യാസം അത് ഉപയോഗിച്ചിരുന്നു. കളരി എന്ന് പറയുന്നത് അതാണ് ദേഹരക്ഷ. അത് ചികിത്സാ മാർഗമാണ്, അത് ഒരു ഫിസിക്കൽ ട്രെയിനിങ് ആണ്, അല്ലാതെ യുദ്ധത്തിനുള്ള വാളും പരിചയം ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു പത്താള് ഒന്നിച്ച് ചേർന്നിട്ട് എങ്ങനെയാണ് ഒരു കൽപ്പന അനുസരിച്ച് റെജിമെന്റ് അതൊന്നും അറിഞ്ഞുകൂടാ. പോർച്ചുഗീസുകാരുടെ കാലത്ത് അത് കുറച്ചാളുകൾക്ക് ശീലിപ്പിച്ചു,
അപ്പൊ എങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരുടെ കാലത്ത് ശീലിപ്പിച്ചു. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ല നമ്മുടെ ആളുകൾ. അപ്പൊ അതിന് ഓരക്കാലം ശീലക്കാലം എന്നുവെച്ചാൽ ഓരോ ഒരു കാലത്തിൽ ഓര കിട്ടും, ഒരു കാലത്ത് ശീല കിട്ടും, തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് ഓരക്കാലം ശീലക്കാലം എന്ന് വെച്ചാണ് നമ്മുടെ പഴയ നായന്മാര് ആദ്യമായിട്ട് ഈ ഓരോ റെജിമെന്റിലും ദക്ഷിണ കാലത്തൊക്കെ ഉണ്ടാക്കിയത് തുടങ്ങുന്നത്, അങ്ങനെയൊക്കെ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നമുക്കൊരു സൈന്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് യുദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു കണക്കിൽ പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കേരളം ആക്രമിക്കാം, കേരളത്തെ ആക്രമിക്കണമെങ്കിൽ പശ്ചിമഘട്ടങ്ങളിൽ കാര്യം കുറഞ്ഞു വരണം. വലിയ സൈനികങ്ങൾക്കൊക്കെ വരാൻ പ്രയാസമാണ്, ഒറ്റക്കാട്ടി കച്ചവടക്കാർക്കൊക്കെ വരാൻ കുറച്ച് സമയങ്ങളായിട്ടെന്നല്ലാതെ ആക്രമിച്ച് കീഴടക്കി ഭരിക്കാൻ മാത്രം ചോളന്മാർക്കോ പാണ്ഡ്യന്മാർക്കോ ഭട്ടന്മാർക്കോ പലപ്പോഴും സാധ്യമായിരുന്നില്ല. അത് അതുകൊണ്ട് ആരും ചിന്തിച്ചില്ല. എന്ന് മാത്രമല്ല പിൽക്കാലത്ത് മധ്യ ശതകങ്ങളിൽ ഇസ്ലാമിക സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വിജയനഗരം ഉണ്ടായി, വിജയനഗരത്ത് കുറച്ചെങ്കിലും സാധിച്ചു, മുഗൾ സാമ്രാജ്യം ഉണ്ടായി. അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള അക്രമികൾ ദക്ഷിണേന്ത്യയിൽ കന്യാകുമാരി വരെ വന്നു, കേരളം അന്നൊന്നും അതിൽ പെട്ടില്ല. അതുകൊണ്ടാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കളൊക്കെ കുറേയൊക്കെ നിലനിൽക്കാൻ ഒരു കാരണം, ഒരു കാരണം അതാണ്. ഒരു കാരണം അവിടുത്തെ രാജാക്കന്മാരുടെ ഒരു ഭക്തിയും ഭയഭഗവാനുകളൊക്കെയാണ്, ജനങ്ങളുടെ ഒരു ഭക്തിയാണ്. മറ്റൊരു കാരണം ഈ പശ്ചിമഘട്ടങ്ങളാണ് നമ്മളെ രക്ഷിച്ചത്, നമ്മളെ വേർതിരിച്ചത്, കേരളത്തെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തിയത്, മറ്റൊരു ഭാഷയും മറ്റൊരു സംസ്കാരവും ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഈ പശ്ചിമഘട്ടത്തിന്റെ അപകടങ്ങൾ, സൈന്യങ്ങളുടെ സൈനിക ആക്രമണങ്ങൾ ഉണ്ടായില്ലെങ്കിലും വ്യാപാര സംഘങ്ങളുടെ വരവ് ധാരാളം ഉണ്ടായിരുന്നു, വരവും പോകും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. രണ്ടു തരത്തിലുണ്ട്, ഒന്ന് കടല് വഴിക്കും, രണ്ട് കര വഴിക്കും. ഈ കടല് വഴിക്കുള്ള വ്യാപാര സംഘങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ഭൂതരും സിറിയൻ ക്രിസ്ത്യാനികളും പിന്നീട് അറബി മുസ്ലിങ്ങളൊക്കെ വന്നത്. കര വഴിക്കുള്ള വ്യാപാര സംഘങ്ങളുടെ കൂടെയാണ് ജൈനരും ബൗദ്ധരും. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, 10-12 തെറ്റിദ്ധാരണ തോന്നുന്നു, ജൈന ബൗദ്ധ മതങ്ങൾക്ക് കേരളത്തിൽ വലിയ പ്രചാരമുണ്ടായിരുന്നു ആദ്യകാലം. ഒരു വിഡിത്തം ആരോ പഠിച്ചുണ്ടാക്കി, ആരോ എഴുതി, നമ്മുടെ സാഹിത്യ അക്കാദമി ഒക്കെ സ്ഥലനാമ ചരിത്രത്തിൽ പറഞ്ഞു, BBK ബാലത്തിന്റെ സ്ഥലനാമ എഴുത്തുകൊണ്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നും ആരോ ചോദ്യം PK ഗോപാലകൃഷ്ണൻ അത് ആവർത്തിച്ചു, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞിട്ട് മറ്റു പലരും ആവർത്തിച്ചു. എന്താണെന്ന് വെച്ചാല് കേരളത്തിൽ നൂറുകണക്കിന് സ്ഥലനാമങ്ങൾ പള്ളിയെന്ന് അവസാനിക്കുന്നത് അവൈദികമായ അബ്രാഹ്മണമായ ദേവാലയമായിരിക്കണം. അപ്പൊ പഴയ കാലത്താണെങ്കിൽ അത് ജൈനയുടെ ബൗദ്ധന്റെ ആയിരുന്നു, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളുടെ നസ്രാണികളുടെ ആയിരുന്നു, പിന്നെ മുസ്ലിങ്ങളുടെ ആയിരിക്കും, അതൊക്കെ പള്ളിയെന്നാണ്. പള്ളി എന്നുള്ള പേര് നൂറുകണക്കിന് സ്ഥലനാമങ്ങളിലുള്ളത് കൊണ്ട് ഈ ക്രിസ്തുമതവും ഇസ്ലാമും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ജൈന ബൗദ്ധ സംഘങ്ങൾ അവർ ധാരാളം കേരളത്തിലുണ്ടായിരുന്നു. തെളിവ് വേണം, ആർക്കിയോളജി വേണം എന്ന് ആർക്കും വിചാരം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇല്ല. വാസ്തവത്തിൽ പുരാവസ്തു പഠനം, ആധുനിക രീതിയിലുള്ള പുരാവസ്തു ശാസ്ത്രം അരങ്ങേറിയതിനോട് കൂടിയിട്ടാണ് കേരള ചരിത്ര പഠനത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത്. അടുത്ത കാലത്ത് വന്നപ്പോഴും ശരിയായിട്ടില്ല. ഇപ്പൊ കരൂരിൽ പഴയ ചേരന്മാരുടെ കോവിലാങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്, അവരുടെ പുരാലിഖിതങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. കരൂരിന്റെ തൊട്ടടുത്തുള്ള കോലൂരുന്ന സ്ഥലത്ത് അവരുടെ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. മഹാബോധയെ എന്ന പേരിലുള്ള നാണയങ്ങൾ കരൂരിൽ കിട്ടിയിട്ടുണ്ട്, കോയമ്പത്തൂരിൽ കിട്ടിയിട്ടുണ്ട്, നാമക്കൽ കിട്ടിയിട്ടുണ്ട്, പല സ്ഥലങ്ങളും കിട്ടിയിട്ടുണ്ട്. കേരളത്തില് അങ്ങനെ കിട്ടിയിട്ടില്ല, കുറച്ചൊന്നോ രണ്ടോ അവിടെ അവിടെ കിട്ടി. കേരളത്തിൽ ഇല്ല, അവർ തമിഴ്നാട്ടിലാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഇത് തമിഴ്നാട്ടിലാണ് ആദിചേരന്മാർ എന്നുള്ളത് ആർക്കിയോളജിയിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടത്. അതിന്റെ മുമ്പ് വരെ നമ്മുടെ മഹാപണ്ഡിതന്മാർ മുണ്ടശ്ശേരിയൊക്കെ പറഞ്ഞാൽ കരൂരാണ്, പക്ഷെ ആ കരൂരിൽ നിന്ന് കരുവപ്പെടുന്നതാണ്, കൊടുങ്ങല്ലൂരാണ് അല്ലെങ്കിൽ കരുവപ്പെടുന്നതാണ് അല്ലെങ്കിൽ വേറൊരു സ്ഥലമാണ്. ഈ ആർക്കിയോളജിയെ പറ്റി ഗ്രന്ഥമില്ലായിരുന്നു. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ഗവേഷണ സമ്പ്രദായം കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മുടെ വലിയ പണ്ഡിതന്മാരായ സാഹിത്യകാരന്മാരും സന്ദേശത്തോടു കൂടി തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോ കൊടുങ്ങല്ലൂരോ അത് വലിയ ബൗദ്ധ കേന്ദ്രമായിരുന്നു. പിന്നെ അതെങ്ങനെ അല്ലാതായി, അത് നമ്മുടെ
അവിടെയുള്ള ബുദ്ധഭിഷണിമാരെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് കരടി തെറിപ്പാട്ടുകൾ. അപ്പൊ ഈ തെറിപ്പാട്ടുകളുടെ കാര്യമെങ്കിൽ നമ്മൾക്ക് ആവേണ്ട ഒക്കെ തെറിപ്പാട്ടുകളുണ്ട്, പല ദേവി ക്ഷേത്രങ്ങളിലും, നമ്മുടെ മാത്രമല്ല കർണാടകത്തിലുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, ആന്ധ്രയിലുമുണ്ട്. തെറിപ്പാട്ടുകൾ പാടുന്ന ചില പ്രത്യേക കാലഘട്ടത്തിൽ ഉത്സവത്തിൽ തെറിപ്പാട്ടുകൾ കൊണ്ട് ദേവിയെ കീർത്തിക്കുന്ന കാവുകള് ഭഗവതി ക്ഷേത്രങ്ങള് ഈ ദക്ഷിണേന്ത്യയിൽ മുഴുവനുമുണ്ട്. പക്ഷെ ഇവിടെ കൊടുങ്ങല്ലൂര് അതുണ്ടാക്കിയത്, അത് ഒരാളുണ്ടാക്കിയതാണ്. എന്നോട് സ്വകാര്യമായിട്ട് എൻ്റെ ഒരു ഗുരുനാഥൻ തന്നെ പറഞ്ഞു തന്നു, എ പി നാരായണ പിഷാമി, ഇടോ ഞാൻ എന്താ വിചാരിക്കണ, എൻ്റെ ആചാര്യൻ ആറ്റും ഇഷ്ടമുള്ള അദ്ദേഹം ആറ്റൂര് ഉണ്ടാക്കിയതായി കഥ, ഭിക്ഷുണിമാരെ ഓടിക്കാൻ പറ്റി. ഭിക്ഷുണിമാരെ ഓടുമോ, അവരൊരു പക്ഷേ ജനലടച്ചിരുന്ന് കേൾക്കുമായിരിക്കും, രസിക്കുമായിരിക്കും, ഓടിപ്പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ അല്ലാതെ ഉണ്ടായത് അവരൊരു ബന്ധമില്ല. ഒരൊറ്റ ബുദ്ധവിഹാരത്തിന്റെ നേരിയ ഒരവശിഷ്ടം പോലും കൊടുങ്ങല്ലൂര് കാവിന്റെ ചുറ്റും കണ്ടിട്ടില്ല. ചിലർ പറയുന്നത് കണ്ണകിയുടെയാണ്, കണ്ണകി ക്ഷേത്രമാണ് എന്ന് പറയുന്നത്. ഈ പുരാവസ്തു ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമില്ലാത്തത് കൊണ്ട് ഇതിലൂടെ നിന്ന് പറയുന്ന ദേശാഭിമാനിയുടെ പഴയ പത്രാധികൾ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ക്ഷേത്രം അതൊക്കെ പോട്ടെ. അവിടെ വലിയൊരു ബൗദ്ധ കേന്ദ്രമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കല്ലെങ്കിലും ബുദ്ധവിഹാരത്തിന്റെ അവിടെ കാണുന്നില്ല. മാത്രമല്ല ഞാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായിരുന്ന കാലത്ത് എന്റെ സുഹൃത്തായിരുന്ന ഏരാവത് മഹാദേവൻ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി, അദ്ദേഹം ഇഷ്ടമുണ്ടായിരുന്നു, ഒരു പിന്നെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു. അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ വലിയൊരു കുഴപ്പം ഏർലി തമിഴ് ലിപിക്കാണ്, അല്ല ക്രിസ്തുവിന് മുമ്പ് രണ്ടാം നൂറ്റാണ്ടിന്, ക്രിസ്തുവിന് ശേഷം രണ്ടാം നൂറ്റാണ്ടിന് ഇടയ്ക്കുള്ള കാലത്തുള്ള തമിഴ്, തമിഴ് എന്ന് വെച്ചാൽ തമിഴ് ഭാഷയുടെ ബന്ധമുള്ള ഭാഷയിലുള്ള ലിഖിതങ്ങളാണ്, അത് നൂറ്റാണ്ടോളം ലിഖിതങ്ങൾ, അതിലധികവും ചൈനയുടെ ലിഖിതങ്ങളാണ്. ലേബൽ ഇൻസ്ക്രിപ്ഷൻസ് ആണ്, കുറേയൊക്കെ ദാനങ്ങളാണ് കുറേയൊക്കെ. അതിൽ പിന്നെ ഈ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് മരിക്കുന്ന ജൈന സന്യാസിമാരെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. അതിൽ ആ തരത്തിൽ ഒന്നുപോലും കേരളത്തിലില്ല. കാരണം വ്യക്തമാണ്, പശ്ചിമഘട്ടം കടന്നുകൊണ്ട് വരാൻ അവർക്ക് കഴിഞ്ഞിരിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും അതുപോലെ ബുദ്ധന്മാർ ബൗദ്ധർ അമരാവതിയിലൊക്കെ വലിയ അംഗീകരയിൽ, കിഴക്കേ സമുദ്രത്തിന്റെ കരയിൽ വലിയ വലിയ ബൗദ്ധ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ ഒന്നുപോലും പഴയ കാലത്ത് ഇല്ല എന്നുള്ള ദയനീയമായ വസ്തുതകൾ മനസ്സിലാക്കണം. അപ്പൊ ആ ചിലർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ബ്രാഹ്മണരെ കൂടി യുദ്ധം ചെയ്യാനുള്ള ഒരു ആയുധമായിട്ട് ദളിതരത് ഉപയോഗിക്കുന്നു. ബ്രാഹ്മണരെ പറ്റി വലിയ മഹാത്മ്യം എന്ന് പറയുന്ന ആളല്ല ഞാൻ, എങ്കിലും അവർക്കുള്ളതുണ്ട് ഇല്ലാത്തതില്ല എന്ന് പറയാനല്ല. ഈ ബ്രാഹ്മണ ആധിപത്യം കേരളത്തിൽ സ്ഥാപിതമായത് ഒമ്പതാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ്. അതിനുശേഷമാണ് ജൈന ദേവാലയങ്ങളും ഒരു ബുദ്ധവിഹാരമെങ്കിലും കേരളത്തിലുണ്ടാവുന്നതിന് മുമ്പില്ല, മുമ്പുണ്ടാക്കി. അതിന്റെ എന്തെങ്കിലും തെളിവുകൾ ആരെങ്കിലും കാണിച്ചാൽ ഞാൻ അവരെ നമസ്കരിക്കാം. പക്ഷേ ആളുകൾ എഴുതി വെച്ചിട്ടുള്ള നിറയെ ജൈന ബൗദ്ധ വിഹാരങ്ങൾ ക്ഷേത്രം മാത്രമല്ല, ചില പ്രതികാരം എന്നൊരു പഴയ ഗ്രന്ഥമുണ്ട് ആ കവ്യം തമിഴിലുള്ള, അതിനെപ്പറ്റിയുള്ള പുതിയ കാരണം എത്ര മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയതാണ്, അതിനിപ്പുറത്തുള്ള ആളുകളൊന്നും വായിക്കില്ലല്ലോ, അതൊന്നും അറിയില്ല. വാസ്തവത്തിൽ ഈ ചിലപ്പതികാരം രണ്ടാം നൂറ്റാണ്ടിലാണെന്നുള്ളത് അതിന്റെ ആദ്യത്തെ മാനുസ്ക്രിപ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് കണ്ടു കിട്ടിയപ്പോ അന്ന് പിന്നെ കനകസഭ എന്ന തമിഴ് പണ്ഡിതനുണ്ടാക്കിയ ഒരു കഥയാണ്, അതൊരു ചരിത്രകാവ്യമാണ്. ചേരൻ ചെങ്കുട്ടുവൻ എന്ന ചേരരാജാവ് അയാളുടെ തലസ്ഥാനം കൊടുങ്ങല്ലൂർ അവിടെ എവിടെയെങ്കിലും കേരളത്തിലായിരുന്നു, ഏതായാലും വഞ്ചി എന്നായിരുന്നു പേര്. അയാള് വടക്കോട്ട് പോയി ഒരു ദിഗ്വിജയം നടത്തി, ഹിമാലയം വരെ പോയി. എന്തിനാ പോയത്? പ്രധാന ഉദ്ദേശം കണ്ണകി ക്ഷേത്രം ഉണ്ടാക്കാനല്ല, കണ്ണകി വിഗ്രഹത്തിന് വേണ്ടിയിട്ട് കല്ല് തരയാണ്. ഒന്നാന്തരം കല്ല് തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിന്റെ തെക്കേ വശത്തുണ്ട്, ആന്ധ്രയിലും കർണാടകത്തിലും, ഹിമാലയത്തിൽ അത്ര നല്ല ആയിരിക്കില്ല, അല്ല അത് തേടിയിട്ടാണ് നടക്കുക. അപ്പൊ അവിടെ പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്, എന്നാലും വലിയ പ്ലെയിനിൽ പോകാൻ വേണ്ടി. അപ്പൊ ആ വഴിക്കുള്ള കാര്യക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു ദിഗ്വിജയം നേടി. ഇതിന് ആധാരം എന്താണ്? ഇത് ആ പുസ്തകം ആദ്യം വായിച്ചപ്പോഴും
ആളുകൾ പലരും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കണ്ടു കിട്ടിയിട്ടുള്ളത്. അതിന്റെ മാനസ്ക്രിപ്റ്റ് കഷ്ട ലിഖിത പാഠങ്ങൾ. അപ്പൊ അതിൽ രീതിയിൽ പറയുന്നുണ്ട്, ഈ കണ്ണകി പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് രാജാവ് അങ്ങനെ പോയി, ചെങ്കുട്ടുവൻ പോയി. ചെങ്കുട്ടുവന്റെ അനുജനാണ് കവിത എഴുതിയത്, കാവ്യം എഴുതിയത്. അയാൾ എല്ലാവരും തോൽപ്പിച്ചു പോയപ്പോൾ അവിടെ കവി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഒരു വലിയ മഹാസമ്മേളനം നടത്തി. അതൊക്കെയാണല്ലോ അവരുടെ പതിവിനത്തെ സെമിനാർ പോലെ വന്നു. അതിലേക്ക് എല്ലാ രാജാക്കന്മാരും ക്ഷണിച്ചു. അതിൽ വന്ന ഒരാളുടെ പേര് അതിൽ കടന്നിട്ടുണ്ട്, അച്ചപ്പാക്കു ഗജബാഹു സംസ്കൃതത്തിലാക്കിയ മലയാളത്തിലാക്കിയ ഗജബാഹു. അപ്പൊ ഗജബാഹു ഈഴത്ത് നാട്ടിലെ രാജാവാണ്. അവിടുത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ദീപവംശം മഹാവംശം എന്നുള്ള ഗ്രന്ഥങ്ങളിൽ പല ക്രോണിക്കൽസിലും പല ലിഖിതങ്ങളിലും ഈ ഗജബാഹു രാമസുന്ദ രണ്ട് രാജാക്കന്മാരുണ്ട് ഗജബാഹു എന്നുള്ള പേരായിട്ട്. ഒന്ന് രണ്ടാം നൂറ്റാണ്ടിലാണ്, ഒന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ്. അപ്പൊ പഴയ പുതിയത് വിട്ടുകളയാണ്, പഴയ ആൾ രണ്ടാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് ഈ ഗജബാഹു കണ്ണകി പ്രതിഷ്ഠയുടെ സന്നിഹിതനായിരിക്കണമെങ്കിൽ ആക്രമണം നടത്തിയ ചേരൻ ചെങ്കുട്ടുവൻ, അയാളുടെ അനുജനായിട്ടുള്ള കവി ഇളങ്കോ അടികൾ എന്നുള്ളയാൾ, ഈ ഗജബാഹു സമകാലികരായിരിക്കണമല്ലോ ഈ രണ്ടാം നൂറ്റാണ്ട്. അത് അങ്ങനെ ഒരു പണ്ഡിതനത് പറഞ്ഞു, പല വിട്ടികളത് ആവർത്തിച്ചു. ഇന്നും അതാണ് നടക്കുന്നത്, ലോകം മുഴുവൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ എനിക്കൊരു അത്ഭുതം തോന്നി, അതിനെ എങ്ങനെ വരിക, ഒന്ന് പഠിച്ചു നോക്കാമോ. അപ്പൊ ഞാൻ ഈ ചിലപ്പാധികാരം എടുത്തു നോക്കി, ജൈന ദേവാലയങ്ങളെ പറ്റിയും ബ്രാഹ്മണ ക്ഷേത്രങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ട ഒരു കാര്യം, ഒരു അഞ്ചാറ് ജൈന ക്ഷേത്രങ്ങളും ഉത്തര കേരളത്തിലാണ്. അതിലൊക്കെ പറയുന്നത് ഞങ്ങളുടെ നിയമങ്ങൾ ഗുണവായി കോട്ടത്തെ നിയമങ്ങളാണ്, അതാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അതിപ്പോ ഹൈന്ദവ ബ്രാഹ്മണ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് അതുമാതിരി. പിന്നെ മൂഴിക്കളം, മൂഴിക്കള കച്ചം പ്രശ്നമായിട്ടുള്ള ഒന്നാണ് അത്. എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ ഇടങ്കുളം പോലും തെറ്റിയാണ് വ്യാഖ്യാനിച്ചത്. അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഈ മൂഴിക്കള കച്ചം എന്ന് പറയുന്നത് ചേര രാജാക്കന്മാർ ഊരാളരായിട്ടുള്ള ജന്മികളിൽ നിന്ന് ധാരാളരായിട്ടുള്ള കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി. അതായത് കർഷക പ്രസ്ഥാനം അന്ന് ഉണ്ടായിരുന്നു. കർഷക പ്രസ്ഥാനം ജന്മി പ്രസ്ഥാനത്തിനെതിരായിട്ട് ഉണ്ടാവുകയും അതിനെ സംരക്ഷിക്കാൻ രാജാവ് വരികയും ചെയ്തു എന്നാണ് ഇളങ്കുളം ധരിച്ചത്. മാസത്തിൽ അതല്ല, ഒന്നുകൂടി ചുരിച്ചു വഹിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഊരാളരായിട്ടുള്ള ക്ഷേത്ര ഭാരവാഹികള് ആ ക്ഷേത്ര സ്വത്തുക്കള് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തതെന്നാണ് അതിൽ പറയുന്നത്. കൈകാര്യം ചെയ്തതെന്നല്ല, ഒറ്റക്കൊറ്റ, അതായത് ഒന്നിച്ചൊരു കാപാടുള്ളൂ. അവരുടെ സംഘ ശക്തിയാണ്, ആ സംഘശക്തിക്ക് എതിരാവും, സംഘശക്തി ക്ഷയിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പാടില്ല എന്ന് പറയുന്നതിന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇളങ്കുളം തന്നെ പറഞ്ഞത്. ഈ മൂഴിക്കള കച്ചം ഇങ്ങനെ കർഷക രക്ഷയ്ക്ക് വേണ്ടി വ്യക്തികളെ വെച്ച് നോക്കി അറിയാം അങ്ങനെ. പക്ഷെ അതിന് സമാന്തരമായിട്ട് ജൈന ക്ഷേത്രങ്ങളിൽ അഞ്ചാറിക്കലേക്കും കണ്ടുകിട്ടിയിട്ടുള്ള ഈ ഗുണവായം കൊണ്ടോ എന്താണ്? അപ്പൊ ഞാൻ ചെറുപ്പകാരത്തിൽ അതുണ്ടെന്നാണ് പറഞ്ഞു നോക്കുന്നു. അതിൽ പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഗുണവായിൽ കൊണ്ടിട്ട് വന്ന് അരച്ചു തുറന്നിരുന്നത് ആണ് ഇത് എഴുതിയത്. ഏത് ഈ ഗുണവായിൽ പോലെ അപ്പോഴാണ് മലയാളത്തിലുള്ള ചില മണിപ്രവാളകാലങ്ങളിലൊക്കെ ഉള്ള ഗുണവായിൽ കോട്ടും. അടുത്ത കാലം വരെ രേഖകളിലും ഉണ്ട്, തിരുക്കണ മതിലകം, തിരു ഗുണവായി മതിലകം എന്ന് പഴയ രേഖകളിലും, പിന്നീടുള്ള രേഖകളിൽ തിരുക്കണ മതിലകം എന്നും, ഇപ്പോഴുള്ള പിന്നെ വ്യവഹാരങ്ങളിൽ മതിലകം എന്നും പറയുന്ന സ്ഥലമുണ്ട് കൊടുങ്ങൽ കച്ചവടക്കായിട്ട്. അവിടെ മഹാ ജൈന ക്ഷേത്രം ഉണ്ട്, അങ്ങനൊരു ഐതിഹ്യമുണ്ട്, അതിന്റെ കഥ വേറെ. ഏതായാലും അതാണ് അവിടെ വെച്ചാണ് എഴുതപ്പെട്ടതെന്ന് കേട്ടു. അപ്പൊ അഞ്ചാറ് ജൈന ലിഖിതങ്ങളിലൊക്കെ അങ്ങനെ, ആ ജൈന ലിഖിതങ്ങളൊക്കെ ഒന്നുകിൽ 9 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 11 നൂറ്റാണ്ടുകളിലുണ്ടായിരുന്നു വളരെ വ്യക്തമാണ്. അങ്ങനെ ഞങ്ങളുടെ കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിലെ ചില ഗവേഷകന്മാരും വിദ്യാർത്ഥികളും ഒക്കെ അന്ന് രാഘവാരെ ഞങ്ങള് അവിടെ എപ്പിഗ്രാഫിസ്റ്റായിട്ട് വിശ്വസിച്ചിരുന്നു. കെ കെ എൻ ഗ്രൂപ്പ് ഞങ്ങളുടെ എം എ വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ അവരെയൊക്കെ കൂടി ഞാൻ കാട്ടിലേക്ക് പറഞ്ഞു വെച്ചു, വയനാട്ടിൽ കാടുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ജൈന ലിഖിതവും ചില ജൈന വിഗ്രഹങ്ങളും കിട്ടി. യക്ഷിയുടെ സുന്ദരമായൊരു വിഗ്രഹമുണ്ട്, ലിഖിതമുണ്ട്, പൂതാടി ലിഖിതം എന്ന് പറയുന്ന ഒരു ലിഖിതമുണ്ട്. അതിൽ പറയുന്നത് ഗുണവായി കോട്ടത്തിന്റെ ഒരു വർഷമാണ്, ഈ ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. അതായത് ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുക, യേശുക്രിസ്തുവിന്റെ
ഞാൻ നിങ്ങൾക്കാണ് നമ്മൾ പറയുന്നത് ക്രിസ്തു വർഷത്തിന്റെ ആരംഭം ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അതുമായി കൊല്ലവർഷം എന്നുള്ളത് കൊല്ലം നഗരത്തിന്റെ സ്ഥാപനത്തോട് അനുബന്ധിച്ചുണ്ടായതാണ്. പല ക്ഷേത്രങ്ങൾക്കും അങ്ങനെ വർഷങ്ങൾ ഉണ്ടായിരുന്നു, അത്ര പ്രചാരശ്രദ്ധയില്ല. പല സംഭവങ്ങൾക്കും ഉണ്ട്. പുതുവർഷം, പുതുവയ്പ് വർഷം എന്ന് പറയുന്നത് 1341 ഉണ്ടായ വലിയ വെള്ളപ്പൊക്കം, അതിലാണ് കൊടുങ്ങല്ലൂരൊക്കെ തകർന്നു പോയത്, അഴി മണ്ണ് വന്ന് അണിഞ്ഞു പോയത്, കൊച്ചി ഉണ്ടായത്. അപ്പൊ അങ്ങനെ വർഷങ്ങൾ സ്ഥാപിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. 10-20 വർഷങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് കൊല്ലവർഷം. അത് പിന്നീട് പല കാരണങ്ങളും പ്രസിദ്ധമായി തീർന്നു. അപ്പൊ അതില് ഇതിൽ പറയുന്നുണ്ട് ഗുണവാരി കോട്ടത്തിന്റെ 138 ഞാൻ വായിച്ചു, അത് തെറ്റാണെന്ന് തോന്നുന്നു. മറ്റു പല വിദ്വാൻമാരെ എന്നെ തിരുത്തിയിട്ടുണ്ടായിരുന്നു, 158 അതായിരിക്കും ശരി. കാരണം ഞാൻ വായിച്ചത് എന്റെ ഗവേഷണ വിദ്യാർത്ഥികളായിരുന്ന തേക്കേൻ കുറുപ്പും രാഘവാര്യരും പിന്നെ കാട്ടിൽ പോയിട്ട് അവര് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു എസ്റ്റാമ്പ് വെച്ചിട്ട് അത് അപ്പോഴേക്ക് ആന വന്നു അവർ ഓടി പോരട്ടി വന്ന് രക്ഷപ്പെടാനും കുറച്ചൊന്നും ഉണ്ടാക്കി അത് അവിടെ കൃത്യമായിട്ടുള്ളതല്ല. അത് വെച്ചാൽ ഞാൻ 158 എന്ന് പിന്നീട് കേരളത്തിൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കും ശരി. ഏതായാലും 158 അത് വരുന്ന 100 വന്ന്, അപ്പൊ അത് 100 ഉണ്ടാവും. അങ്ങനെ ആണെങ്കിൽ ഗുണവാരി കോട്ടത്ത് വെച്ചിട്ട് വിക്ഷു എഴുതി ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 200 എങ്ങനെ ഈ സംഭവം? അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ മറ്റ് കൂടുതൽ പഠിക്കണമെന്ന് എനിക്ക് തോന്നി. പഠിക്കാൻ ചോദിച്ച പോകുന്നു മനസ്സിലായി. ഈ ദീപ് വിജയം ഉണ്ടല്ലോ, ഹിമാലയം വരെയുള്ള വിജയം, അത് തമിഴിലെ ചില പഴയ കാവ്യങ്ങളുണ്ട്. 10 രാജാക്കന്മാരെ പറ്റി 10 കവികൾ 10 പിന്നെ പാട്ടുകൾ വീതം എഴുതിയതാണ്. 10 ചേരരാജാക്കന്മാരെ. അപ്പൊ ചേരരാജാക്കന്മാരൊക്കെ കേരളത്തിലാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് അത് മുഴുവൻ കേരളത്തെ പറ്റിയിട്ടാണ് ധരിച്ചത്. അതില് ചിലതിലൊക്കെ ഈ ചേരരാജാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള വിവരണം അല്ലെങ്കിൽ ബിരുദം ഇമയവരം വാനവരം രണ്ട് വിശേഷണങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അത് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. വ്യാഖ്യാനിച്ചിട്ടുള്ള എങ്ങനെയാ വെച്ചാൽ ഇമയം ഹിമാലയം, തമിഴിൽ ഇപ്പം ഇന്നും ഹിമാലയത്തിന് ഇമയം എന്നറിയാം. തമിഴ് ഭാഷ പൊതുവെ സംസ്കൃതത്തിൽ നിന്ന് പ്രാകൃതത്തിലൂടെ വന്നിട്ടുണ്ട്, വളർച്ചയിലത്തെ ഫലമായിട്ടുണ്ടായതാണ് എന്ന് തോന്നുന്നു. ഏതായാലും ഇമയം വരമ്പായിട്ടുള്ള വരമ്പ അതിർത്തി. അപ്പൊ ഇമയം വരെ ആക്രമിച്ച് കയറി. അപ്പൊ എങ്ങനെയാണ് ഈ 2-ാം നൂറ്റാണ്ടില് അന്ന് ശാതവാഹനരുടെ മധ്യഭാരതത്തില് ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല. ആ ശാതവാഹനർക്ക് തെക്ക് കാര്യമായിട്ട് രാജ്യങ്ങളൊന്നുമില്ല, കാട്ടുകളിൽ കൂടെ പോകണം. എന്നാലും ശാതവാഹനെ തോൽപ്പിച്ചെല്ലാവരും അന്ന് കയറാൻ പറ്റും. പിന്നെ സിന്ധു ഗംഗാ സമുദ്രത്തിൽ ഒരുപാട് രാജാക്കന്മാർ, അവരൊന്നും പറയുന്നില്ല. അതെങ്ങനെ വരാം ഞാൻ അനുജ്. അപ്പോഴാണ് മറ്റൊരു പരാമർശം ആളുകൾ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്നത്. ഈ കല്ല് ചോദിച്ചു കൊണ്ടുവരുന്നത് ബാലകുമാരൻ മക്കളെ കൊണ്ടാണ്, ബാലരാജകുമാരന്മാരെ കൊണ്ടാണ് കല്ല്. ബാലരാജാക്കന്മാർ 8-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ 8-ാം നൂറ്റാണ്ടിന് ശേഷമേ ഈ ചിലപ്പതികാരം എഴുതാൻ വേണ്ടിയിരിക്കും. മാത്രവുമല്ല ഈ ഗജബാഹു എന്ന രാജാവിനെ പറ്റി പറയുന്ന ഭാഷ്യം, ആ ഭാഗം അതിൽ പറയുന്നത് കുടകക്കൊങ്കലും ആടുപവേന്ദ്രും ഗജബാഹുവും. കുടകളെയും കൊങ്കലെയും രാജാക്കന്മാർ, ആടുവരാജാക്കന്മാർ, ആടുവരാജാക്കന്മാർ 4-ാം നൂറ്റാണ്ടുകൊണ്ടൊക്കെ ആരംഭിക്കുന്നുണ്ട്, അത് വളരെ വ്യക്തമാണ്. അപ്പൊ 2-ാം നൂറ്റാണ്ടിൽ നല്ല കഥ ഒരു കെട്ടുകഥയാണ്. ഞാനിങ്ങനെ പറഞ്ഞു വന്ന് ഞാൻ ചുരുക്കി പറയാം. സമയത്തിന്റെ ഒരു നിർബന്ധങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. ഞാൻ എഴുതിയ നമ്മുടെ ചരിത്ര പഠനം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞില്ലാതെ പരശുരാമൻ മാണ്ടുപറഞ്ഞ് കേരളം ഏത് കുട്ടിക്കും സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. മഴുവറിഞ്ഞാൽ മഴു വരുമ്പോൾ കടലിൽ കാണുമോ, അല്ലാണ്ട് രാജ്യം ബുദ്ധി വരുമൊന്നുമില്ല. ഏത് രാമനായാലും, സാക്ഷാത് ശ്രീരാമനായാലും, പരശുരാമനായാലും, മറ്റത്തെ രാമനായാലും, ആ മഴ നഷ്ടപ്പെടുക എന്നല്ലാതെ രാജ്യം ഉണ്ടാവുകയില്ല. അത് കേരളത്തിൽ ഗ്രന്ഥങ്ങളിലൊക്കെ തലനും ആവർത്തിച്ചിട്ടുണ്ട്. കടംകുളം പോലും അതിന് മുഴുവനായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇതൊരു അഹങ്കാര പ്രയോഗമായി നമ്മുടെ ഈ ചരിത്രം എഴുതിയവരധികം ചരിത്രത്തിൽ വലിയ വൈദഗ്ധ്യമൊന്നും ഇല്ലെങ്കിലും സാഹിത്യത്തിൽ വലിയ വൈദഗ്ധ്യമുള്ള കൽപ്പനാ വിഭവം വൈഭവം ഉള്ളവർ
കാവ്യ പരിചയമുള്ളവരൊക്കെ ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു അലങ്കാര പ്രയോഗം നടത്തിയാൽ പിന്നിലൊക്കെ ഉണ്ടാവും, ടെൻസ് അംശങ്ങൾ ഉണ്ടാവും. ഇപ്പം രാമായണം മഹാഭാരതവും ഒക്കെ ചരിത്രകൃതികളാണെന്ന് ഇപ്പം നമ്മുടെ നമ്മളെ പിന്തു ഭരിക്കുന്ന ഈ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ ആളുകൾ പറഞ്ഞു, ഹിന്ദുത്വവാദികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ അർത്ഥപ്പെട്ടു, ഇവരെങ്ങനെയാണ് ഇതൊക്കെ ഹിന്ദുത്വം വളരെ കേമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ വിന്ദനിലൊക്കെ വാലുള്ള വാചാട്ടന്മാർ, രാക്ഷസന്മാർ മാത്രം മനുഷ്യരില്ല. വിന്ദനിലൊക്കെ മനുഷ്യരില്ല എന്ന് ഈ ഭാരതീയത്വ ഹിന്ദുത്വവാദികൾ എങ്ങനെയാണ് വിശ്വസിക്കുന്ന അറിയില്ല. അപ്പൊ ചരിത്രകൃതികളാണ് അവർക്ക്, നമ്മുടെ പാരമ്പര്യത്തിന് ഒരു വിലയുമില്ല ഹിന്ദുത്വവാദികൾക്ക്. കാരണം നമ്മുടെ പാരമ്പര്യത്തിൽ രാമായണം കാവ്യമാണ്, ആദ്യ കാവ്യമാണ് വാൽമീകി, ആദ്യ കവിയാണ് അവർ, ആദ്യ ഇതിഹാസമാണ്, ആദ്യ ഇതിഹാസകാരനാണ് വാൽമീകി എന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ പണ്ഡിതന്മാർ പാരമ്പര്യമായിട്ട് എന്നും പറഞ്ഞിട്ടുള്ളത് അത് കാവ്യമാണെന്നാണ്. കാവ്യത്തെ പറ്റിയുള്ള ഒരു നിർവചനം നമുക്കുണ്ടല്ലോ, അപാരെ കാവ്യ സംസാരെ കവി ദേവ പ്രജാപതി, കവിയാണ് ബ്രഹ്മാവ് സൃഷ്ടാവ്. അവ എന്തും ചെയ്യാം, മനോധർമ്മം അനുസരിച്ച് ഭാവനുസരിച്ച് ചെയ്യാം. അവൻ ചെയ്തിട്ടില്ലാത്ത പല ഉദാഹരണങ്ങളുണ്ട്, അത് ഞാൻ വിസ്തരിക്കുന്നില്ല, സമയം ചുരുക്കം കൊണ്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ഇത് എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. കാരണം ആ കഥയുടെ ബാക്കി ഭാഗം എന്താ വെച്ചാൽ കേരളത്തിൽ പൊന്തി വന്നു. അപ്പൊ പിന്നെ ചെയ്തെന്താ വെച്ചാൽ അത് പിന്നെ കാശ്യപ ബ്രാഹ്മണർക്കും ഭാർഗവ ബ്രാഹ്മണർക്കും വേണ്ടി ദാനം ചെയ്തു ഈ ഭൂമി മുഴുവൻ. അപ്പോ ഭൂമി, കേരളത്തിന്റെ കൃഷിഭൂമി ഒരു മുക്കാൽ ഓഹരിയും ഈ ബ്രാഹ്മണരുടെ, പല ഗോത്രങ്ങളിൽപ്പെട്ട ബ്രാഹ്മണരുടെ കീഴിലായിരുന്നു. അതിനൊരു ന്യായീകരണം വേണം, അത് ദൈവികമായാൽ നന്ന്. അപ്പൊ ആളുകൾ ചോദ്യം ചെയ്യില്ല, അപ്പൊ മാർത്താണ്ഡവർമ്മ എന്തിനാ തൃപ്പടിദാനം നടത്തിയത്? അദ്ദേഹത്തിന്റെ സ്വേച്ഛാധികാരത്തെ പ്രജകളോ മറ്റുള്ളവരോ ചോദ്യം ചെയ്യരുത്. നമുക്ക് ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു, പല രാജ്യങ്ങളിലും അതുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒരു നിയമം ഉണ്ടാക്കുന്ന, ക്ഷേത്ര സ്വത്ത് മറ്റാളുകൾ തട്ടിക്കൊണ്ടുപോകാൻ വെച്ചിട്ട് അവരുണ്ടാക്കിയുള്ള നിയമം എന്താ വെച്ചാൽ, ഈ ക്ഷേത്രത്തിന്റെ ദേവൻ, ഇപ്പൊ തിരുവല്ല ക്ഷേത്രത്തിലാണെങ്കിലും ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറയും, തിരുവല്ല വാഴപ്പനാണ് ഊരാള സഭയുടെ അധ്യക്ഷൻ, രാജാവല്ല, രാജാവോ രാജപുരിന്റെയോ അതിന്റെ അംഗമായിരിക്കും. അപ്പൊ എല്ലാവരും വിചാരിച്ചത് അങ്ങനെയാണ്, അങ്ങനെ അല്ല. അന്വേഷിച്ച് നോക്കിയാൽ ആ ദേവൻ, അപ്പൊ ദേവനെ അധ്യക്ഷനാക്കി വെച്ചാൽ ഒരു ഗുണം, ദേവന്റെ ആളുകളാണ് പുരോഹിതന്മാരാണ് അതിന്റെ വിധികർത്താക്കൾ, അങ്ങനെ ഉണ്ടായതാണ്. അപ്പൊ ഭാർഗവരാമനെയാണ് വെച്ചാൽ അവർ സൗകര്യങ്ങളുണ്ട്. ഭാർഗവരാമൻ നമ്മുടെ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഹിന്ദു പുരാണങ്ങളൊന്നും ഇവർ വിശ്വസിക്കുന്നില്ല. കാരണം ഹിന്ദു പുരാണങ്ങളുടെ പത്മപുരാണമുണ്ട്, വിഷ്ണുപുരാണമുണ്ട്, അങ്ങനെ കുറെയൊക്കെ പഴയ കാലത്തുണ്ടായിട്ടുള്ള പുരാണങ്ങൾ, അതിലൊന്നും ഭാർഗവരാമൻ കേരളം സൃഷ്ടിച്ചതായിട്ട് പറയുന്നില്ല. ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ ഗ്രന്ഥമുണ്ട്, അത് ആർക്കും എപ്പോഴും കൂട്ടിച്ചേർക്കാവുന്നതാണ്, ഇപ്പോഴും കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നത്, അതിലൊഴിച്ച് ബാക്കി ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഇത് ഒരാള് ചില ആളുകൾ ഉണ്ടാക്കിയതാണ്. എന്തിന്, ബ്രാഹ്മണന്റെ സ്വത്താണ് ദേവസ്വം ബ്രഹ്മസ്വം സ്വത്താണ് കേരളത്തിന്റെ മുൻകാല ഭൂമി കൃഷി. ഈ ബ്രാഹ്മണനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ, അവര് ആത്മീയ ചിന്തയൊക്കെ ഉണ്ടാക്കി, പക്ഷെ അവരുടെ പ്രധാന ചിന്ത ഭൗതികമായിരുന്നു. സ്വത്തുക്കൾ വേണം, കൃഷിസ്ഥലങ്ങൾ വേണം, ആ കൃഷിസ്ഥലങ്ങളെ അവരുടെ അവകാശം വേണം. അത് അവർ ചെയ്തിരുന്ന പഴയ കാലങ്ങൾക്കാണ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ചില മാസങ്ങളിൽ ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ വേദിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ഹാർവാർഡ് സർവകലാശാലയുടെ കീഴിൽ ഇപ്പം നടക്കുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ അവരെന്നോടും എൻ്റെ സുഹൃത്തുക്കളായ ചിലരോടും പറഞ്ഞു, ഈ വർഷത്തിൽ അവരുടെ ഇന്റർനാഷണൽ സെമിനാറ് കാലിക്കറ്റ് വെച്ച് നടത്തിയാൽ വലിയ പണ്ഡിതന്മാരൊക്കെ വന്നു, ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വന്നു. പക്ഷെ പൊതുജനങ്ങൾ അധികം അറിഞ്ഞിട്ടില്ല, ഭക്തന്മാരും അറിഞ്ഞിട്ടില്ല. അതിൽ വേദങ്ങളെ പറ്റിയുള്ള പ്രബന്ധങ്ങളാണ്, അത്ര പ്രബന്ധങ്ങൾ, ശരിയായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ വേദങ്ങളൊരു കാര്യം വേദ വിദ്യാർത്ഥികൾ പലപ്പോഴും മനസ്സിലാക്കാത്തത്, അതിൻ്റെ ആദിത്യനെ പറ്റി, വൃഷസിനെ പറ്റി, ഇന്ദ്രനെ പറ്റി, ദേവതകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, രാജാക്കന്മാരെ പറ്റിയും പറയുന്നുണ്ട്, മഹാനാരസംശയം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ താങ്കൾക്ക് ഭൂമി ദാനം ചെയ്ത, താങ്കൾക്ക് സ്ത്രീകളെ കടിമകളെ ദാനം ചെയ്ത, താങ്കൾക്ക് സ്വർണം ദാനം ചെയ്ത രാജാക്കന്മാരെ, ഭൂക്കന്മാരെ പറ്റി പറയുന്നതാണ് നാരസംശയം, നരന്മാരെ പറ്റിയുള്ളത്. ഈ രാജാക്കന്മാരോട് ഭൂമി ഇരന്ന് വാങ്ങി, ഇരന്നെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മോശമായി, ദാനം ദാനമായി വാങ്ങിയിട്ടാണ് ബ്രാഹ്മണര് വടക്കേ ഇന്ത്യയിൽ നിന്ന് സിന്ധു എന്ന സമാധാനത്തിൽ നിന്ന് ഈ ഓണം വന്നെത്തിയത്.
അതൊരു ആക്രമണമൊന്നുമല്ല. അവരിങ്ങനെ അവർക്ക് കൃഷി ചെയ്യണം, ആ ഭൂമി വേണം. അപ്പൊ ആളുകൾ വരുമ്പോ പിന്നെ തെക്കോട്ട് വരും, വടക്കോട്ട് പോകാൻ വടക്ക് സമുദ്രങ്ങളിൽ കൂടി നിറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വന്ന് വന്ന് കേരളത്തിൽ എത്തുന്ന ഒന്നാം നൂറ്റാണ്ടിലേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പ് ബ്രാഹ്മണരുണ്ടെങ്കിലും. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം വരുന്നത്, നമ്മുടെ സെന്റ് തോമസ്, നമ്മുടെ ക്രിസ്തീയ പുരോഹിതന്മാരെ ക്ഷമിക്കണം, കേരളത്തിൽ വന്നു അദ്ദേഹം പള്ളി ഉണ്ടാക്കി. തോമസ് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം നൂറ്റാണ്ടിലാണ്. ഒന്നാം നൂറ്റാണ്ടിലൂടെ പള്ളിയില്ല. ക്രിസ്ത്യാനികൾക്ക് പള്ളി നമ്മൾ സഹായവുമില്ല. കുരിശ് ക്രിസ്തു മതത്തിന്റെ ലക്ഷണവും ചിഹ്നവുമായി കഴിഞ്ഞില്ല. അത് മൂന്നാം നൂറ്റാണ്ടിലാണ്, റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് വരുന്നത്. പിന്നെ അദ്ദേഹം വരുന്നു എന്ന് പറയുന്നത് സൂര്യൻ സൂര്യക്കാരാണല്ലോ അവരൊക്കെ. അവരെയൊക്കെ തോമ ക്രിസ്ത്യാനികൾ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. തോമ ക്രിസ്ത്യാനികളും നസ്രാണികളും നസ്രത്തിൽ നിന്നും എന്നൊക്കെയാണ്. പക്ഷെ അവരും പോർച്ചുഗീസുകാരും ചേർന്ന മഹാസമ്മേളനം ഉദയം പേരൂർ സുനാലോസ് 1599 നടത്തിയിട്ടുണ്ടായിരുന്നു. പേരൂർ രണ്ടു വർഷമാണ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സുഖീയ ബിഷപ്പ്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ പോലും സെന്റ് തോമസ് വന്നു എന്നുള്ള വാദം അവിടെ ഉന്നയിച്ചില്ല, പറഞ്ഞില്ല. അതിന്റെ അർത്ഥം അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യവും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. സെന്റ് തോമസിന്റെ അനുയായികളാണ്, ശരിയാണ്. അപ്പൊ സെന്റ് തോമസിന്റെ അനുയായികളാവാൻ അദ്ദേഹം കടലിടന്നൂടെ വരുന്നില്ല. ക്രിസ്തുദേവൻ കേരളത്തിൽ വന്നിട്ടല്ലല്ലോ ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നത്. ഒരു ആചാര്യനും ഒരു ദേവൻ പ്രവാചകവും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് എവിടെയും പോവാം. ആ അർത്ഥത്തിലല്ല, അത് പിന്നീട് വിവരമില്ലാത്ത ഈ തലമുറയിലെ അടുത്ത തലമുറകളിലെ ആളുകൾ അദ്ദേഹം ഇവിടെ വന്നു പള്ളി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അഞ്ചാറ് ബ്രാഹ്മണ കുടുംബങ്ങളിലെ ആളുകളൊക്കെ അത്ഭുതവിദ്യകൾ കാണിച്ചു. പക്ഷെ ക്രിസ്ത്യാനി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനുള്ള വിഷ്ണവി സമ്പ്രദായം പിൽക്കാലത്ത് വരുന്നതാണ്. ബ്രാഹ്മണനുമില്ല കേരളത്തിൽ, ബ്രാഹ്മണൻ കേരളത്തിൽ കാലം ഒപ്പുന്നത് തന്നെ ഈ ബ്രാഹ്മണ സംഘങ്ങള് ഇങ്ങനെ പല മധ്യ ഭാരതത്തിലെ ശാതവാഹന രാജ്യം, പിന്നെ കദം പടിഞ്ഞാറ് വശത്താണ് കദംബ രാജ്യം, ചാരുക്യ രാജ്യം, അമൃത രാജ്യം കടന്നിട്ടാണ് ഇങ്ങനെ എത്തുന്നത്. വളരെ മെല്ലെ പരന്ന് വ്യാപിച്ച് ഭൂമി ഇറന്നു വാങ്ങി അങ്ങനെ വരുന്നതാണ്. അതിന്റെ പ്രതീകമാണ് ഈ മഹാബലിയും വാങ്ങുന്നതും. അതുമാതിരി കിഴക്ക് വശത്ത് ശാതവാഹന രാജ്യം, പിന്നെ അർദ്ധനയാന രാജ്യം, പിന്നെ മറ്റു തരത്തിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ, പിന്നെ ചാലുക്യ രാജ്യം, പൂർവ്വ ചാലുക്യ രാജ്യം, പിന്നെ പല്ലവ രാജ്യം, പിന്നെ ചോള രാജ്യം, പാണ്ഡ്യരാജ്യം, അങ്ങനെ ആ വഴിക്ക് വന്നു ഈ വഴിക്ക് വന്നു. ആ വഴിക്ക് വന്നവരാണ് തമിഴ് ബ്രാഹ്മണർ, ഈ വഴിക്ക് വന്നവരാണ് കേരള ബ്രാഹ്മണർ. പക്ഷേ കേരള ചരിത്രത്തിന്റെയും ഇന്ത്യ ചരിത്രത്തിന്റെയും ഒരു നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ മോഷൻ, ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ. ഞാൻ തന്നെ ദി ഗ്രേറ്റ് സദേൺ മൂവ്മെന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ആരും പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് പഠിക്കാതെ ബ്രാഹ്മണൻ എങ്ങനെ കേരളത്തിൽ വന്നു, എപ്പോ കേരളത്തിൽ വന്നു, എങ്ങനെ അവർക്ക് ഒരു ആധിപത്യം സമൂഹത്തിലുണ്ടായത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് പഠിക്കേണ്ടിയിരിക്കുന്നു, ഇനിയും പഠിക്കുവാൻ. ഏതായാലും അത് അപ്പൊ അശോകന്റെ കാലത്തല്ല കേരളന്മാര് കേരളത്തിലുള്ള ഒരാളുള്ള തെറ്റിദ്ധാരണ അത് പതിച്ചുപത്തിൽ ചേർന്നുമാരും കേരളത്തിലുള്ള ഒരാളും രണ്ട് തെറ്റിദ്ധാരണ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പരശുരാമൻ സൃഷ്ടിച്ചു കേരളം. ആ വേറൊന്ന് സംഘകാല സംസ്കാരം ഇവിടെ കേമമായിട്ടുണ്ടായിരുന്നു ഇല്ല. സംഘകാലത്തെ പറ്റി പാടിയിട്ടുള്ള കവികളിൽ ഒന്ന് രണ്ട് പേര് ഏഴിമലയിൽ ഒരാളുണ്ട്, അല്ലെങ്കിൽ പറമ്പി മലയിൽ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്, ബാക്കിയില്ല. സംഘകാലത്തെ പറ്റിയുള്ള കൃതികൾ നൂറുകണക്കിലുണ്ട്. അതിൽ കുറെ അധികം ഞാൻ വായിച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ വായിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നിനും കേരള കാര്യമായിട്ടില്ല, കേരളത്തിലെ പ്രധാന നഗരങ്ങളൊന്നുമില്ല. ഏഴിമല പറയുന്നുണ്ട്, വിഴിഞ്ഞം തുടങ്ങാൻ പറയുന്നുണ്ട്, പറമ്പി മല പറയുന്നുണ്ട്, മുജിരി പറ്റി പാട്ടുകളുണ്ട്, തൊണ്ടിയെ പറ്റി അഞ്ചാറ് ഇത്രേ ഉള്ളൂ. പക്ഷേ സംഘകാല കൃതികളിൽ കാണുന്ന പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി ഐശ്വര്യം അതൊക്കെ ഇന്നത്തെ തമിഴ്നാട്ടിലാണ് ഉള്ളത്. നമ്മളെ ഒരു ദിക്കില് ഇപ്പം ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് കേരളം മുഴുവൻ ഒരേ നിലവാരത്തിലുണ്ടാവണമെന്നില്ല. അപ്പോൾ കേരളത്തിലെ പ്രാചീന ശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിക്കിൽ കണ്ടാൽ കേരളം പോലുണ്ടെന്ന് ആളുകളെ ധരിക്കും. കേരളത്തിൽ എട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ
മഹാശിരായുഗം എന്ന് പറയുന്ന മെഗാലിറ്റിക് റെമനൻസ് അല്ലാതെ ഒന്നുമില്ല. പള്ളിയുമില്ല, അമ്പലമില്ല, ബ്രാഹ്മണരുമില്ല, ഒന്നുമില്ല. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട കഥകളൊക്കെ നമുക്ക് തിരസ്കരിക്കാവുന്നതാണ്. അതായത് ജൈന മതമെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, ചേര സാമ്രാജ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, ചെറുതൊക്കെ ആ രാജ്യത്തുണ്ടായിരുന്ന പെരുമാക്കൾ തന്നെ കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ അംഗന്മാരാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. അതും ശരിയല്ലെന്ന് പറയാം. തോമസിന്റെ കഥ പറഞ്ഞു. മുസ്ലിം പള്ളി, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിന്റെ ചേരാൻ പള്ളിയാണെന്ന് അവരും വിശ്വസിക്കുന്നു. മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ആരോഗ്യവും. പക്ഷെ വസ്തുത പറയാതിരിക്കാൻ നിർത്തിയില്ലല്ലോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ വിദഗ്ധന്മാര് ആ പള്ളി, ഇന്ന് ആ പള്ളി നമ്മുടെ പഴയ പള്ളി കാണുന്നില്ല. ഞാനത് ആദ്യം കണ്ട പള്ളിയുണ്ട്, പഴയ പള്ളി, കേരളീയ ശൈലിയിൽ ഉണ്ടാക്കിയ പള്ളി. ഇന്ന് പറഞ്ഞ ചുറ്റും പുതിയ ശൈലിയിൽ മിനാരങ്ങളും കുംഭവും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ചുറ്റും ബാക്കി വെച്ചാൽ പഴയത് നശിപ്പിച്ചിട്ടില്ല. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണൻ ഇന്ത്യ ഗവൺമെന്റും അംഗീകരിച്ചതാണ്. വിട്ടിത്തം പറയാൻ ഗവൺമെന്റുകൾക്ക് പ്രസിഡന്റുമാർക്കൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനല്ല, അതിന്റെ അടിത്തറ നോക്കിയാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടുണ്ടായതാണ്. കേരളത്തിലും ഇന്ത്യയിൽ കേരളത്തിൽ പൊതുവെയുള്ള ഐതിഹ്യമുണ്ട്. അത് അവസാനത്തെ ചേരമാൻ പെരുമാണ്. അന്ന് അവസാനത്തെ ചേരമാൻ പെരുമാണ് ആദ്യത്തെ ചേരമാൻ പെരുമാണ്. ഏത് കാലത്താണ് ഈ കെട്ടുകഥ കള്ളക്കഥ ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് അറിയുമായിരുന്നു. ഇപ്പൊ കൃത്യമായിട്ട് അറിയാം. ഒമ്പതാം നൂറ്റാണ്ടിന് മുൻപ് ചേരമാൻ പെരുമാക്കളില്ല. പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടത്തിന് ശേഷവും ചേരമാൻ പെരുമാക്കളില്ല. ആ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ അവസാനത്തെ ചേരമാൻ പെരുമാൾ മുസ്ലിമായി മക്കത്ത് പോയി എന്നൊക്കെയുള്ള കഥകൾ നമുക്ക് അംഗീകരിക്കാം. അത് ശരിയാണ്. അതിന് സാഹചര്യ തെളിവുകൾ ധാരാളമുണ്ട്. മറ്റ് പള്ളികളുണ്ട്, പത്ത് പള്ളികളുണ്ടാക്കി. അതിപ്പോ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉണ്ടാകുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലല്ല, അതിന്റെ മറ്റ് കഥകളിലേക്ക്. ഇങ്ങനെ കൊടുങ്ങല്ലൂർ ഞാനവിടെ പോയി, അതവിടെ പോയി. ഭാഗ്യവശാൽ ആ പള്ളിയുടെ കമ്മിറ്റി ചെയർമാൻ ഡോക്ടറാണ്. നല്ല സംസ്കാരവും വിദ്യാഭ്യാസമുള്ള അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആർക്കിയോളജിക്കായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പുറമേ ഉണ്ടെങ്കിൽ വയ്ക്കാൻ തയ്യാറാണ്, ലക്ഷക്കണക്കിലുണ്ട്. ഞാൻ പറഞ്ഞത് വേണ്ട, പുതുതായി ഉണ്ടാക്കിയ ഭാഗം, പഴയ ഭാഗം നമ്മൾ കോറിഡോർ വെച്ചാൽ ചരിത്ര താല്പര്യമുള്ളവർക്ക് പഴയത് കാണും. നിങ്ങൾക്ക് ആരാധിക്കാൻ അല്ല, കാണാൻ രസിക്കാൻ ആൾക്കാരുത്തിന് പുതിയതാണ്, അത് കണ്ട് രസിക്കും. അത് ഞങ്ങൾക്ക് അനുഭവമില്ല, ഞങ്ങൾക്ക് ഇഷ്ടാമിനോട് സ്നേഹമായാണ്. ഏതായാലും അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ കുറേ വിശുദ്ധങ്ങൾ നമുക്കുണ്ട്. അത് ഒന്ന് പരശുരാമനോട് പറഞ്ഞ് കേരളം ഉണ്ടാക്കി ബ്രാഹ്മണപ്രധാനം ചെയ്ത്, രണ്ട് അശോകന്റെ കാലത്ത് പതിനെട്ടത്തിന്റെ കാലത്തുണ്ടായിരുന്ന ചേരന്മാരും കേരളത്തിലാണ്, മൂന്ന് സംഘകാലത്തിൽ കേരളം മറ്റ് കൃതികളിലൊക്കെ പ്രതിഫലിക്കുന്ന ആ സംസ്കാരം ഉണ്ടായിരുന്ന രാജ്യമാണ്, അത് പാർപ്പിച്ചു കിടന്നിരുന്ന രാജ്യമാണ്. മൂന്ന് നാല് ജൈന ബൗദ്ധ മതങ്ങൾ കേരളത്തിലൂടെ പ്രചാരത്തിലുണ്ടായിരുന്നു. അതിന്റെ അമ്പാറുണ്ട്. നാല് ചേര സാമ്രാജ്യം ആർക്കും കീഴടങ്ങിയില്ല. ഞാൻ എൻ്റെ ചെറിയ അടിയ പരിശോധനയിൽ രണ്ട് ചേരമാൻ പെരുമാറ്റുകൾ ചോള ചക്രവർത്തിമാരുടെ കീഴിൽ സാമന്തരായിട്ട് ഭരിച്ചിരുന്നു. രാജസിംഹൻ, രാജരാജൻ, അവരുടെ ജീവിതങ്ങൾ ഇന്നത്തെ തമിഴ്നാട്ടിലും കേരളത്തിലും. സെന്റ് തോമസ് കഥ, ആദ്യത്തെ മുസ്ലിം പള്ളിയുടെ കഥ, അതൊക്കെ ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ നീക്കണമെങ്കിൽ പുരാവസ്തു പഠനം കാര്യമായിട്ടുണ്ട്. ഒരുപക്ഷെ കേരള സംസ്കാര ചരിത്ര പഠനത്തിന് വേണ്ടി വലിയ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള സ്റ്റഡീസ് ഉണ്ടാക്കുകയാണെന്ന് നന്നായിരിക്കും. പല രാജ്യങ്ങളിലും ആണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിലെ വൈദിക പാരമ്പര്യത്തെ പറ്റി പഠിക്കുന്ന സംഘം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് വൈദിക സ്റ്റഡീസ്, അത് ഹാർവാർഡ് സർവകലാശാലയിലാണുള്ളത്. അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നമ്മുടെ കേരളത്തിലൊരു വാർഷിക സെമിനാർ നടത്തിയത്. അതുപോലെ ജർമ്മനിയിൽ എത്രയുള്ളത്, ഫ്രാൻസിൽ എത്രയുള്ളത്, ജപ്പാനിൽ എത്രയുള്ളത്. ഞാൻ കേരള സംബന്ധമായ ചരിത്ര ഗ്രന്ഥങ്ങൾ ഏറ്റവും അധികം കണ്ടത് ജപ്പാനിലെ എൻ്റെ വിദ്യാർത്ഥിനിയും കൂടിയായിരുന്ന ജാപ്പനീസ് യൂണിവേഴ്സിറ്റിയുടെ അതിന് പ്രൊഫസറാണ്. അവരുടെ വീട്ടിലാണ് ഏറ്റവും അധികം മലയാളം കാര്യങ്ങൾ നമ്മളാരും ശേഖരിച്ചിട്ടില്ല. ജപ്പാനിൻ്റെ ഒരു മലയാളം ടോക്കിയോ സർവകലാശാലയിലൊരു മലയാളം വിഭാഗം ഉണ്ടാക്കാൻ അവർ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ അക്കാദമികൾ, നമ്മുടെ ഗവൺമെൻറ് ഒന്നും മറുപടി വായിച്ചില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൃത്യം ചെയ്യാൻ വളരെ കവിഞ്ഞു ക്ഷമിക്കണം. എൻ്റെ വലിയൊരു ആഗ്രഹം, ഇതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഗവേഷകരൊക്കെ ഉണ്ടാവും,
ഞാനീ പറഞ്ഞതിനെക്കുറിച്ച് പല പല സംശയങ്ങളുണ്ടാവും, ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ചോദ്യങ്ങളും അപ്പൊ എഴുതി വെച്ചാൽ നല്ല ചോദ്യങ്ങളും വിമർശനങ്ങളും.